Good morning to all. St. Xavier's College for Women, Alva, organized in the 6th semester BSc Mathematics students in Vendiola revision webinar series in the 4th session like ellavarkum snehapurvam swagatham. ഇന്നലത്തെ ക്ലാസിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് നമുക്ക് ഇന്ന് വെക്ടർ സ്പേസ് ആണ് ഇന്ന് ആൽബർട്ട് സാർ ഹാൻഡിൽ ചെയ്യുന്നത് സെഷൻ തുടങ്ങുന്നതിനായി ആൽബർട്ട് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു താങ്ക് യു അപർണ ടീച്ചർ നമ്മൾ ഇന്നലെ പറഞ്ഞത് ഇന്ന് വെക്ടർ സ്പേസ് ആരംഭിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് ഒരു വെക്ടർ സ്പേസ് ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്കൊരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് വിയും എ സെറ്റ് ഓഫ് സ്കെയിലേഴ്സ് എഫും യൂഷ്വലി എഫ് ഫീൽഡ് ആവണം പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സിലബസിൽ ഭൂരിഭാഗവും പറയുന്നത് റിയൽ വെക്ടേഴ്സ് ആണ് അതായത് എഫ് മിക്കതും ആറാവുന്ന അത്തരം കേസുകളാണ് നിങ്ങളതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോ നമ്മള് വെക്ടർ സ്പേസ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഉണ്ടാവണം വിയും അതോടൊപ്പം തന്നെ ഒരു സെറ്റ് ഓഫ് സ്കെയിലേഴ്സ് ഉണ്ടാവണം നമുക്ക് എഫ് നിങ്ങളുടെ പറയും വി രണ്ടല ഡിഫൈൻ ചെയ്യണം ഒരു അപ്പോ അൾട്ടിമേറ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെയാണ് എന്താണ് വിയിലുള്ള എലമെന്റ്സിന് നമുക്ക് തൽക്കാലം എളുപ്പത്തിൽ വെക്ടേഴ്സ് എന്ന് വിളിക്കാം എഫിലെ എലമെന്റ്സിന് നമുക്ക് സ്കെയിലർ എന്ന് പറയാം അതായത് ആദ്യം തന്നെ നമ്മൾ ഒരു അഡീഷൻ ഡിഫൈൻ ചെയ്യണം അപ്പൊ അതിന് നമുക്ക് വേണേൽ വെക്ടർ അഡീഷൻ എന്ന് പറയാം അപ്പൊ രണ്ട് വെക്ടറുകൾ കൂട്ടിയാൽ ഒരു വെക്ടർ കിട്ടണം അപ്പൊ ഇനി ഒരു സ്കെയിലറിനെ നിങ്ങൾ വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് വെക്ടർ ആയിരിക്കണം ഇനി അതോടൊപ്പം തന്നെ ഇത് കുറച്ച് വെക്ടർ സ്പേസ് നമ്മൾ വിളിക്കുക അപ്പൊ വളരെ അറിയുന്നതായിരിക്കും ബി പ്ലസ് നമ്മുടെ ഇത്ര കണ്ടീഷൻസ് അത് ചോദ്യമായിട്ട് ചോദിക്കാം ഒരു സെറ്റ് ചെയ്യണം ഡോട്ട് അതിന് വിധേയമാക്കി കഴിഞ്ഞാൽ അത് വീൽ എലമെന്റ് ആവണം താഴെ പറയുന്ന നമ്മളതിന് ഒരു വെക്ടർ സ്പേസിന് വേണ്ട എല്ലാ പ്രോപ്പർട്ടിയും ഡിസൈൻ ചെയ്യും എന്ന് നമ്മൾ പറയുന്നത് അപ്പൊ ഇതിൽ എനിക്ക് ഒരു വളരെ രസകരമായിട്ടുള്ളത് തോന്നിയിട്ടുള്ളത് ലാസ്റ്റത്തെ കണ്ടീഷൻ 1x ഈക്വൽ ടു എക്സ് ആണ് ആ വാസ്തവത്തിൽ ഈ 1x ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന കണ്ടീഷൻ എഴുതിയതുകൊണ്ട് നമുക്കുള്ള പ്രത്യേകിച്ചുള്ള അഡ്വാൻറ്റേജ് എന്താണ് ചിലപ്പോൾ ഈ കണ്ടീഷന് പിന്നീട് വെക്ടർ സ്പേസിന്റെ തുടർന്നുകൊണ്ടുള്ള യാത്രയിൽ അധികം ഉപയോഗിക്കുന്നു എന്ന് കണ്ടിട്ടുണ്ടാവില്ല അപ്പോ എനിക്കൊരു ഒരുപക്ഷെ നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ കണ്ടു അപ്പൊ 2x എന്ന് കാണുന്ന ഒരാൾക്ക് അത് സ്വാഭാവികമായിട്ട് ഇപ്പൊ അറിയ വെക്ടർ സ്പേസ് ആണെന്ന് തന്നെ വിചാരിച്ചോളൂ അല്ലെങ്കിൽ തന്നെ ഏത് ഫീൽഡിലും 0 ഉണ്ട് 1 ഉണ്ട് അപ്പൊ 1+1 നൊട്ടേഷൻ ആണ് നെഗറ്റീവ് എന്ന് വിചാരിച്ചോളൂ അല്ലെങ്കിൽ റിയൽ ആണെങ്കിൽ നിങ്ങൾ നമ്മൾ സാധാരണ വിചാരിക്കുന്ന 2 ആണെന്ന് വിചാരിക്കുള്ളൂ അപ്പൊ ഈ 2x എന്ന് കാണുമ്പോൾ നമുക്ക് ഒരാൾക്ക് സംശയം ഉണ്ടാവും ഇത് x+x ആണോ അല്ലെങ്കിൽ വേറൊരാൾക്ക് ഒരു സംശയം ഉണ്ടാവാം ഇത് 2 എന്ന് പറയുന്ന സ്കെയിലറിനെ x കൊണ്ട് ഗുണിച്ചതാണ് അപ്പോ രണ്ട് തരത്തിലാണ് ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് ഒന്ന് ഒരു വെക്ടർ എക്സിന് ഒരു തവണ കൂടി കൂട്ടുന്നതാണോ അത് സ്കെയിലർ 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണോ പക്ഷെ നമുക്ക് ഈ കണ്ടീഷൻ ഉണ്ട് ഈ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഇപ്പോ നമുക്ക് സാധാരണ രീതിയിൽ ഇപ്പോ സ്കെയിലർ എന്ന് വിചാരിക്കാം 2x
അപ്പൊ ടു എന്ന് പറയുന്നത് നമ്മുടെ ആരാ വൺ പ്ലസ് വണ് ടൈംസ് എക്സ് ആവും. അപ്പൊ നമുക്ക് ആരാ വൺ എക്സ് പ്ലസ് ആരാ വൺ എക്സ് ആവും. പക്ഷെ വൺ എക്സ് ആരാണ്? എക്സ് ആണ്, എക്സ് പ്ലസ് എക്സ് ആണ് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലും ചിന്തിച്ചാലും അത് ഒന്ന് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ ടു എക്സ് എന്ന് കാണുമ്പോൾ ഒരാൾക്ക് എക്സ് പ്ലസ് എക്സ് തോന്നിയാലും ഒരാൾക്ക് ടു എന്ന് പറയുന്ന സ്കേലാറിന് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ് എന്ന് തോന്നിയാലും അത് രണ്ടും ശരിയാണ് എന്നുള്ളതാണ്. അപ്പൊ അത് ആ ഇത്തരം പ്രതിസന്ധികൾ ഒഴിവാക്കാനാണ് നമുക്ക് വൺ എക്സ് ഈക്വൽ ടു എക്സ് എന്നുള്ളൊരു കണ്ടീഷൻ നമ്മൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നത്. ഇനി എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഒരു ഡെഫിനിഷൻ നന്നായി മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് കുറെ എക്സാമ്പിൾസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഇന്നലെ മെട്രിക്സ് പഠിച്ച കാര്യമുണ്ട്, ഞാൻ പറഞ്ഞു മെട്രിക്സ് ലീനിയർ ആൾജിബ്രയ്ക്ക് വേണ്ടി. ഇപ്പൊ നിങ്ങള് മാറ്റ് എം ബൈ എൻ ആർ, അത് നിങ്ങളുടെ വി ആക്കി എടുക്കുക. എഫ് എന്നുള്ളത് ആറ്. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ പുസ്തകത്തിൽ ഓൾമോസ്റ്റ് എല്ലാ എഫുകളും ആറ് തന്നെയാണ് എടുക്കണേന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ എന്താ മാറ്റ് എം ബൈ എൻ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ എം ബൈ എൻ മാട്രിക്സസ് വിത്ത് റിയൽ എൻട്രീസ്. അപ്പൊ നമ്മൾ എം ബൈ എൻ മാട്രിക്സ് എടുത്തു, ഒരു എം ബൈ എൻ മാട്രിക്സ് എടുത്തു. ആദ്യം തന്നെ നമുക്ക് വേണ്ട എന്താണ് വെക്റ്റർ അഡീഷൻ ഡിഫൈൻ ചെയ്യണം. എന്താണ് വെക്റ്റർ അഡീഷൻ? മെട്രിക്സിന്റെ അഡീഷൻ. എന്താണ് സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ? ഇന്നലെ പറഞ്ഞ അതേ സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ നമുക്ക് നോക്കാം രണ്ട് വെക്റ്റർ ആഡ് ചെയ്താലോ അത് ബൈനറി ഒക്കെയാണ്, അസോസിയേറ്റീവ് ആണ്. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സീറോ മെട്രിക്സ് ഉണ്ട്, ഇൻവേഴ്സ് ഉണ്ട്, അവിടെ ബി പ്ലസ് എന്ന് പറയുന്ന അബീലിയൻ ഗ്രൂപ്പ്. ഇതുപോലെ വെക്റ്റർ സ്പേസിനുള്ള എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് നമുക്ക് പറയാവുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. വേണമെങ്കിൽ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ആർ സ്ക്വയർ ഓവർ ആർ. ആർ സ്ക്വയർ ഓവർ ആർ എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം. അപ്പൊ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ആർ സ്ക്വയറിലെ ഒരു വെക്റ്റർ എടുത്തു, ആർ സ്ക്വയറിലെ രണ്ടാമത്തെ വെക്റ്റർ എടുത്തു. ആദ്യം തന്നെ എന്റെ ബാധ്യത എന്ന് പറയുന്നത് ആരാ? വെക്റ്റർ അഡീഷൻ ഡിഫൈൻ ചെയ്യലാണ്. അതാരാ? അപ്പൊ ഞാൻ കോർഡിനേറ്റ് വൈസ് അഡീഷൻ ഒരു സ്കാലാർ ലാവഡ് എടുത്തു, ആറിൽ നിന്ന് വെക്റ്റർ എടുത്തു, വിയിൽ നിന്ന്. ഇവിടുത്തെ വി എന്ന് പറയുന്നത് ആർ സ്ക്വയർ ആണ്, എക്സ് വൈ. അതിന് ഞാൻ എങ്ങനെ ഡിഫൈൻ ചെയ്തു? ലാമഡ എക്സ് ലാമഡ വൈ. അതായത് കോർഡിനേറ്റ് വൈസ് അഡീഷനും കോർഡിനേറ്റ് വൈസ് മൾട്ടിപ്ലിക്കേഷനുമാണെങ്കിൽ ദിസ് ഓപ്പറേഷൻ ഈ നിങ്ങളുടെ ആർ സ്ക്വയർ ഈസ് വെക്റ്റർ സ്പേസ് ഓവർ ആർ ആണെന്ന് വെരിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഇതാണ്, ഇത് തിരിച്ചു പറഞ്ഞാൽ എക്സ് ടുവിനെ നമുക്ക് എക്സ് ടു പ്ലസ് എക്സ് വൺ കോമ വൈ ടു പ്ലസ് വൈ വൺ തിരിച്ചെഴുതാം. കമ്മ്യൂട്ടേറ്റീവ് ആണ്, അസോസിയേറ്റീവ് ആണ്, എവരിത്തിങ് ഈസ് ഓക്കെ. അപ്പോൾ ആർ സ്ക്വയർ ഓവർ ആർ എന്ന് പറയുന്ന ഒരു വെക്റ്റർ സ്പേസിന് എല്ലാ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈയും. ജനറലി ആർ എൻ ഓവർ ആർ, അതായത് രണ്ട് കോർഡിനേറ്റ് പോലെ എൻ കോർഡിനേറ്റ് എടുത്താൽ അതാണ് ഈ വെക്റ്റർ സ്പേസ് എന്ന് പറയുന്ന കാരണം കൊണ്ട് ഞാൻ വളരെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. നമുക്ക് ഇപ്പൊ വെക്റ്റേഴ്സ് തന്നെ ചിന്തിക്കുക. ഇപ്പൊ നമ്മൾ ഫിസിക്സിൽ അല്ലെങ്കിൽ എ വൺ എ പ്ലസ് എ ടു ജെ പ്ലസ് എ ത്രീ കെ ഇങ്ങനെയുള്ള വെക്റ്ററുകളുടെ കളക്ഷൻ എല്ലാം എടുത്താൽ ഈസ് ഇറ്റ് വെക്റ്റർ സ്പേസ് ഓവർ ആയി പ്ലസ് ആര എ ടു ജെ പ്ലസ് എന്താണ് അവിടെ എ വൺ എന്ന് പറയുന്നതും ാണോന്നാണ് നമുക്ക് നോക്കണ്ടേ. അപ്പൊ നമ്മള് ചെറിയ രണ്ട് വെക്റ്റർ ആഡ് ചെയ്ത വെക്റ്റർ ആണ്. അത് ഇപ്പൊ വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി എടുത്താലും വെക്റ്റർ ബി പ്ലസ് സീറോ വെക്റ്റർ ഉണ്ട്, അസോസിയേറ്റീവ് ആണ്, മൈനസ് എ വെക്റ്റർ ഉണ്ട്, അതുപോലെ സ്കാലാറിന്റെ എല്ലാ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോ ഒരു വെക്റ്റർ സ്പേസ് പറഞ്ഞ ഏറ്റവും നല്ല ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ വെക്റ്റേഴ്സിന്റെ കളക്ഷൻ തന്നെയാണ്. അപ്പൊ വേണേ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു ബേസിക്സും ഇതൊക്കെ പഠിക്കണമെന്ന് നമുക്ക് പറയാം. വി ഈസ് എ വെക്റ്റർ സ്പേസ് ചിലപ്പോ നിന്ന് പലപ്പോഴും നമുക്ക് പറയാൻ പറ്റുന്നത് നല്ലതാണ്. ഇപ്പൊ ഒരാള് ഒരു കോംപ്ലക്സ് നമ്പർ ഡിഫൈൻ ചെയ്യാം, കോംപ്ലക്സ് നമ്പർ ഡിഫൈൻ ചെയ്യുന്നത് എ പ്ലസ് ഐ ബി വേറെ എ ആൻഡ് ബി ആർ റിയൽ നമ്പേഴ്സ്. ഇങ്ങനെ ചിലപ്പോൾ ഒരു ഇതിന്റെ എന്താണ് സീസ്? അപ്പൊ ഇവിടെ എ ഇൻറ്റു വൺ വിചാരിക്കുകയാണെങ്കിലോ ഏതൊരു കോംപ്ലക്സ് നമ്പറിന് വൺ ഇൻറ്റു ഫൈവ് ഡേയും ലീനിയർ കോമ്പിനേഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും.
അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം സി ഈസ് എ വെക്ടർ സ്പേസ് ഓവർ ആർ വിത്ത് ബേസിസ് 1, ഓക്കെ. അപ്പോ ഇനി വേണമെങ്കിൽ ഇപ്പൊ ആറിനും ഓവർ ആർ ഒരു വെക്ടർ സ്പേസ് ആണ്. വെക്ടർ സ്പേസുകൾക്കാണ് നമ്മൾ ഒരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വെക്ടർ സ്പേസ് അല്ലാത്തതിന് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്, 2 ഓവർ 2 ഓവർ വെക്ടർ സ്പേസ്. അപ്പൊ ഇവിടുത്തെ വി എന്ന് പറയുന്നത് ആരാ? ക്യൂ ആണ്. എഫ് എന്ന് പറയുന്നത് ആരാണ്? ആറാണ്. അപ്പോ ഞാനിപ്പോ എന്താണ് നമ്മുടെ സാധാരണ ഇതില് ഇപ്പൊ ഞാൻ എന്താണ് അപ്പൊ ഞാൻ ഒരു സ്കെയിലാറ് ആറിൽ നിന്നൊരു സ്കെയിലാറ് റൂട്ട് ഇട്ടും ക്യൂവിൽ നിന്ന് വെക്ടർ വണ്ണും എടുത്താൽ അത് എന്റെ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ വിധേയമാക്കുമ്പോൾ ആരാ? റൂട്ട് ഇട്ടുമാണ്. അത് ഏതിലില്ല? ക്യൂവിലില്ല, വിയിലില്ല. അതായത് ഒരു സ്കെയിലാറ് റൂട്ട് ഇട്ട് ഞാൻ ആരാ? എഫിൽ നിന്നും. വണ്ണ് ഞാൻ വിയിൽ നിന്നും എടുക്കുമ്പോ അത് ഞാൻ ഈ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ വിധേയമാക്കിയാൽ ആ എലമെന്റ് റൂട്ട് ടു ഇൻറ്റു വൺ റൂട്ട് ടു ആണ്. അത് ക്യൂവിലില്ല, ക്യൂ വിയിലില്ല. ക്യൂ ഓവർ ആർ ഒരു വെക്ടർ സ്പേസ് അല്ല. അപ്പൊ നമ്മൾ വെക്ടർ സ്പേസ് ആണ് അപ്പൊ നന്നായി പഠിക്കണമെങ്കിൽ നമ്മൾ ഇല്ലാത്തതിന് നമ്മളൊരു എക്സാമ്പിൾ കാണുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ുള്ള ഒരു എക്സാമ്പിൾ ആണ്. എന്താ മാപ്പ് ആണെന്ന് പറഞ്ഞാൽ ആറിൽ നിന്ന് ആറിലേക്കുള്ള എല്ലാ ഫങ്ഷൻസിന്റെ കളക്ഷൻ. അപ്പൊ ഇതൊക്കെയാണെങ്കിൽ ഇവിടെ ബാധ്യത എന്താണ്? എഫ് പ്ലസ് ജി ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോ എഫ് പ്ലസ് ജി ഡിഫൈൻ ചെയ്യണമെങ്കിൽ എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്താണെന്ന് പറഞ്ഞാലും മതിയല്ലോ. അപ്പൊ ആരാ? എഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് ഡിഫൈൻ ചെയ്താൽ എഫ് ഓഫ് എക്സ് എന്ന് ഡിഫൈൻ ചെയ്താൽ ഇനി നമുക്ക് വേണമെങ്കിൽ എല്ലാ വെക്ടർ സ്പേസിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വെക്ടർ സ്പേസ് ഓവർ ആർ. അപ്പൊ പലപ്പോഴും നമ്മൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഇപ്പൊ ഒരാള് ഇങ്ങനെ സെറ്റ് ഓഫ് ഓൾ എഫ് ഫ്രം ആർ ടു ആർ സെറ്റ് ചെയ്താൽ ടൈസ് ഡിഫറൻഷ്യബിൾ രണ്ട് തവണ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റണം സച്ച് ദാറ്റ് എഫ് ഡബിൾ ഡാഷ് മൈനസ് 5f' പ്ലസ് 6f ഈക്വൽ ടു 0. അപ്പൊ ഞാൻ വേണമെങ്കിൽ ഇവിടെ ഇപ്പൊ ഞാൻ നേരത്തെ ഞാൻ എടുത്ത മാപ്പ് ആറാറാണ് അതിന്റെ തന്നെ ഒരു സബ് കളക്ഷൻ എടുക്കുകയാണ്. അതിലാരാണ്? രണ്ട് തവണ ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഫങ്ഷൻസിന്റെ കളക്ഷൻ എടുക്കുകയാണ്. പക്ഷെ അതോടൊപ്പം അയാൾക്ക് ഒരു പ്രോപ്പർട്ടിയും കൂടി ഉണ്ടെന്നാണ്, എഫ് ഡബിൾ ഡാഷ് മൈനസ് ആര് 5f' പ്ലസ് ആര് 6f=0. ഇത് മീറ്റ്സ് ഓൺ റൈറ്റ് ഇതൊരു വെക്ടർ സ്പേസ് ആണ്, അതുകൊണ്ട് ഇതിന്റെ സബ്സ്പേസ് ആണ് നമുക്ക് പറയാം. സബ്സ്പേസ് പറയുമ്പോൾ ഞാനിത് ഒന്നും കൂടി തിരിച്ചു വരാം. അപ്പൊ ഞാൻ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്? പലപ്പോഴൊരു അൺയൂഷ്വൽ ആയിട്ടുള്ള ടൈപ്പുകൾ നമ്മുടെ ഓവർ ആർ ആർ സ്ക്വയർ ഓവർ ആർ എന്ന് പറയുന്നത് മാത്രമല്ല, പക്ഷെ കൂടുതലും നമ്മുടെ ഈ യൂക്ലിഡിയൻ ആയിട്ടുള്ള ആർ എൻ ഓവർ ആർ അത്തരം നമ്മുടെ വെക്ടർ സ്പേസുകളെ കുറിച്ചുള്ള പഠനമാണ് പലപ്പോഴും കൂടുതൽ യു ജി തലത്തിലൊക്കെ നമ്മൾ കാണാനായിട്ട് സാധ്യത. ഇപ്പൊ ഞാൻ ഒരു പക്ഷെ ഒരു സംശയം വേണമെങ്കിൽ കൂടുതൽ ആൾക്കാർ ഇപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ ഞാൻ എന്തൊക്കെ ചെയ്തതാ നമ്മൾ പറഞ്ഞ ആർ എൻ ഓവർ ആർ അങ്ങനെയൊക്കെയുള്ള പല എക്സാമ്പിൾ പറഞ്ഞു. ഈ എക്സാമ്പിളിലൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പൊ ഈ വി എത്ര എലമെന്റ്സ് ഉണ്ട്? ഇൻഫിനിറ്റി മിനി എലമെന്റ്സ് ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഒരു പക്ഷെ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടാവോ, ഫൈനൈറ്റ് എലമെന്റ്സ് ഉള്ള വെക്ടർ സ്പേസ് ഉണ്ടോ
അങ്ങനെ ഒരു സംശയം തോന്നാം. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ നിങ്ങളുടെ ഈ എഫിന്റെ റെസ്ട്രിക്ഷൻ നിങ്ങൾ ആറിൽ പഠിക്കുന്നത്, എഫ് ഈക്വൽ ടു യൂഷ്വലി ആർ ഓർ സി ഒക്കെയാണ് നിങ്ങൾ പഠിക്കുന്നത്, അത്തരം ഇത് പഠിച്ചു കഴിഞ്ഞാൽ അധികം അത്തരം എക്സാമ്പിൾസ് ജനറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു പക്ഷേ ട്രിവിയൽ നൾ വെക്ടർ മാത്രം എടുത്തിട്ടുള്ള അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വേണേ പറയാൻ പറ്റും. അപ്പോ ഇപ്പൊ ഞാൻ തൊട്ട് നിങ്ങളോട് ചോദിക്കാണ്, 10 എലമെന്റ് ഉള്ള ഒരു വെക്ടർ സ്പേസ് ഉണ്ടോ, 20 എലമെന്റ് ഉള്ള ഒരു വെക്ടർ സ്പേസ് ഉണ്ടോ? ഈ ചോദ്യങ്ങളൊക്കെ വളരെ നല്ല ചോദ്യങ്ങളാണ്, ടഫായുള്ള ചോദ്യങ്ങളാണ്. പക്ഷെ പിന്നീട് നമുക്ക് ആൾജിബ്ര ലീനിയർ ആൾജിബ്ര സൈമൾട്ടേനിയസ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും പി ഒരു പ്രൈം പവർ ഓർഡർ ഉള്ള എല്ലാ വെക്ടർ സ്പേസും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ പഠിക്കാൻ പറ്റും. അപ്പൊ 10 എലമെന്റ് ഉള്ള വെക്ടർ സ്പേസ് ഉണ്ടോ ഇല്ല എന്ന് തന്നെ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ 9 എലമെന്റ് ഉള്ള വെക്ടർ സ്പേസ് ഉണ്ടെന്ന് പറയാൻ പറ്റും. പക്ഷെ അത്തരം ഡിസ്കഷൻ നിങ്ങൾക്ക് ഇല്ലെങ്കിലും ഒരു മാത്സിന്റെ ഒരു കൗതുകം എന്നുള്ള നിലയിൽ നിങ്ങൾ അത്തരം എക്സാമ്പിൾസുകളും അത്തരം സാഹചര്യങ്ങളും ഒന്ന് അന്വേഷിക്കുന്നത് വളരെ നല്ല. പക്ഷെ ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ എക്സാമ്പിൾസിലും ഇൻഫിനിറ്റ് ആയിട്ടുള്ള വെക്ടർ സ്പേസുകളാണുള്ളത്. മറ്റൊന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ആർ എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത്, ഇത് പലപ്പോഴും സ്മോൾ എക്സ് ക്യാപിറ്റൽ എക്സ് എന്തായാലും നോക്കാറുള്ളൂ. ആർ എൻ ഓഫ് എക്സ് എന്ന് പറയുന്ന ചില പുസ്തകങ്ങൾ പി എൻ ഓഫ് എക്സ് എന്നൊക്കെയാണ്. അതായത് സെറ്റ് ഓഫ് ഫോർ പോളിനോമിയൽ ഇൻ എക്സ് വിത്ത് ഡിഗ്രി അറ്റ്മോസ്ഫിയർ. ഇതൊരു അപ്പൊ നമ്മൾ പോളിനോമിയൽ എടുക്കണം, വേറൊരു പോളിനോമിയൽ എടുക്കണം, രണ്ട് പോളിനോമിയൽ ആഡ് ചെയ്യുക. ആണ് ഓവർ ആണ്. ഡിഗ്രി ഈക്വൽ ടു എന്നാണോ എടുക്കണമെന്നിരിക്കട്ടെ, ബി ഈക്വൽ സെറ്റ് ഓഫ് പോളിനോമിയൽ സജ്ജ ഡിഗ്രി പി ഓഫ് എക്സ് ഈക്വൽ ടു ചെയ്യാൻ, അങ്ങനെയാണെങ്കിൽ അതൊരിക്കലും ഒരിക്കലും അല്ല, അത് വെക്ടർ സ്പേസ് ആവാനുള്ള സാധ്യത കുറവാണ്. ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ ഇതാണ് എടുത്ത കേസ് എന്നിരിക്കട്ടെ, വി ഈക്വൽ സെറ്റ് ഓഫ് പോളിനോമിയൽ സജ്ജ ദാറ്റ് ഡിഗ്രി ഈക്വൽ ടു ടു. അപ്പൊ വെക്ടർ സ്പേസിൽ ഒരു ആളാരാണ്, 1+x അതിന്റെ എലമെന്റ് അല്ല, കാരണം ഡിഗ്രി 2 ആയാലും ഉണ്ടാവുള്ളൂ. 1+x ാണ്, 1-x² അതിലെ എലമെന്റ് ആണ്, കാരണം ഡിഗ്രി 2 ആണ്, ആഡ് ചെയ്താൽ 2 ആണ്, ഡിഗ്രി 2 അല്ല. അതുകൊണ്ട് വെക്ടർ ഇതില് 2 വെക്ടർ ആഡ് ചെയ്താൽ അത് തന്നെ കിട്ടില്ല, അതുകൊണ്ട് അത് ചെയ്ത് ഇപ്പൊ നമുക്ക് ഒരുപാട് മാട്രിക്സ് കാണാം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രോബ്ലംസ് പിന്നീട് നമുക്ക് ഇന്നത്തെ ദിവസം തന്നെ ഇനിയുള്ള സെഷനിൽ നമുക്ക് വരും. അപ്പൊ അതുകൊണ്ട് ഈ എക്സാമ്പിള് ശ്രദ്ധിക്കുന്ന. ഇനി ഞാൻ ഇപ്പൊ നിങ്ങളോട് ആർ സ്ക്വയർ ഓവർ ആർ ചോദിച്ചു. അപ്പോ നമുക്കറിയാം ഓവർ ആർ മൾട്ടിപ്ലിക്കേഷൻ ഞാൻ ഒരേ ഡിഫൈൻ ചെയ്തു, ആർ സ്ക്വയറിലെ ഒരു എലമെന്റ് ആണ് x1 y1, ആർ സ്ക്വയറിലെ x2, അതിന്റെ പ്ലസ് കോർഡിനേറ്റ് എടുത്തു എടുത്തു നേരെ കുറച്ച് ഇത് ഒരാൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്തുകൊണ്ടിരിക്കട്ടെ, ലാംഡ x y ഈക്വൽ ടു x,0 എന്ന് ഡിഫൈൻ ചെയ്തുകൊണ്ടിരിക്കട്ടെ. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു ഈ പ്ലസും ഈ സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും, അപ്പൊ ഇവിടെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് കോർഡിനേറ്റേഴ്സ് അല്ല, അതായത് കോർഡിനേറ്റേഴ്സ് ആണെന്ന് പിന്നെ ഇവിടെ ലാംഡ വേണമെങ്കിൽ വെച്ചോളൂ, ലാംഡ x,0 എന്നാണ് വെച്ച് വേണ്ടത്. ഇത് വെക്ടർ സ്പേസ് ആവോ? അപ്പൊ ഇത് വെക്ടർ സ്പേസ് ആവില്ല. പക്ഷെ നമുക്കറിയാം ഇതിപ്പോ നിങ്ങളോട് ഷോ ദാറ്റ് ദീസ് ഓപ്പറേഷൻ അപ്പൊ ഒരിക്കലും നിങ്ങൾക്ക് തെറ്റെന്ന് നൽകിക്കാൻ ഏതെങ്കിലും ഒരു കണ്ടീഷൻ വയലേറ്റ് ചെയ്തു എന്ന് കാണിച്ചാൽ മതി. അപ്പൊ ഒരിക്കലും ഇതില് പ്ലസ് കോർഡിനേറ്റീവ്സ് ആണ്, അതുകൊണ്ട് നിങ്ങൾ ആദ്യത്തെ x+y അതിന്റെ അസോസിയേറ്റിവിറ്റിയോ നിങ്ങളുടെ അഡിറ്റീവ് ഐഡന്റിറ്റിയോ അഡിറ്റീവ് ഇൻവേഴ്സിലേക്ക് ഒന്നും പോകരുത്, കാരണം പ്രശ്നമുള്ളത് നമ്മളുടെ രണ്ടാമത്തെ ഓപ്പറേഷനിലാണ്. അപ്പൊ ഉദാഹരണത്തിന് ഇതിലെ എനി എലമെന്റ് ആണ് x y. അപ്പൊ നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം വെക്ടർ സ്പേസ് ആണെങ്കിലോ 1 x y എന്ന് പറയുന്നത് ആരായിരിക്കണം?
എക്സ് വൈ തന്നെ കിട്ടണം. പക്ഷെ ഇത് പ്രകാരം വൺ എക്സ് വൈ ആരാണ്? വൺ ഇൻറ്റു എക്സ് കോമ സീറോ. അത് ആരായില്ല? എക്സ് വൈ ആയില്ല. അത് ലാസ്റ്റ് കണ്ടീഷൻ ആണ് ഇവിടെ തെറ്റണേ. അതുകൊണ്ട് നിങ്ങൾ വെക്റ്റർ സ്പേസ് അല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും ഏറ്റവും അവസാനത്തെ വരിയിൽ കോൺട്രഡിക്ഷൻ. ഇവിടെ പ്രശ്നമുള്ളത് സെക്കൻഡ് ഓപ്പറേഷനിലാണ്. സെക്കൻഡ് ഓപ്പറേഷനിൽ വർക്ക് എക്സ് സീറോ. അപ്പൊ വിത്ത് റെസ്പെക്ട് ദീസ് ഓപ്പറേഷൻ നിങ്ങളുടെ ആർ സ്ക്വയർ ഓവർ ആർ എന്ന് പറയുന്നത് എക്സ്. വേറെ കുറച്ച് ലാംഡ എക്സ് ലാംഡ ചെയ്താണെങ്കിലോ? അപ്പോ വൺ എക്സ് വൈ എന്ന് പറയുന്നത് ആരാ? വൺ എക്സ്, വൺ ഇൻറ്റു എക്സ് കോമ വൺ ഇൻറ്റു വൈ, എക്സ് വൈ തന്നെ കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് സാധാരണ കോർഡിനേറ്റീവ്സ് അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഒരു ഒരു പ്രോബ്ലം നിങ്ങളോട് ആർ സ്ക്വയർ അല്ലെങ്കിൽ വി ഇസ് എ വെക്റ്റർ സ്പേസ് ഓവർ എക്സ് എന്ന ഒരു ചോദ്യം തന്നിരിക്കട്ടെ. ആദ്യം തന്നെ വി ഇസ് എ വെക്റ്റർ സ്പേസ് ഓവർ എക്സ് എന്നൊരു ചോദ്യം തന്നാൽ എന്താണ് വെക്റ്റർ അഡീഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവണം? എന്താണ് സ്കേലർ മൾട്ടിപ്ലിക്കേഷൻ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവണം? ആ സ്കേലാർ മൾട്ടിപ്ലിക്കേഷനും ആ വെക്റ്റർ അഡീഷനും കറസ്പോണ്ടിങ് ആയിട്ടാണ് നിങ്ങൾ വെക്റ്റർ സ്പേസിന്റെ എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ആകുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. ഈ ഒരു പക്ഷേ ഷോ ദാറ്റ് ആർ സ്ക്വയർ ഈസ് എ വെക്റ്റർ സ്പേസ് ഓവർ ആർ, വെക്റ്റർ അഡീഷൻ തന്നിട്ടില്ല, സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ തന്നല്ല, അതിന്റെ അർത്ഥം എന്താ? അത് സ്റ്റാൻഡേർഡ് ആണ് എന്ന് പറയാം. പ്രത്യേകം പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം എന്താ? കോർഡിനേറ്റീവ്സ് അഡീഷനും കോർഡിനേറ്റീവ്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇനി വ്യത്യാസം ഉണ്ടെങ്കിൽ അത് തരും. അതുകൊണ്ട് എപ്പോഴും ആർ സ്ക്വയർ, ശരിക്കും ആർ സ്ക്വയർ ഈസ് എ വെക്റ്റർ സ്പേസ് ഓവർ ആർ എന്ന് നമ്മൾ ഇൻഷോർട്ട് ആയിട്ട് പറയുന്നെങ്കിൽ ആർ സ്ക്വയർ ഈസ് എ വെക്റ്റർ സ്പേസ് ഓവർ ആർ വിത്ത് റെസ്പെക്ട് കോർഡിനേറ്റീവ്സ് അഡീഷൻ ആൻഡ് കോർഡിനേറ്റീവ് സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ ആണ് കംപ്ലീറ്റ് ആയിട്ട് പറയേണ്ടത്. പ്രത്യേകം പറഞ്ഞിട്ടില്ലെങ്കിൽ ഓപ്പറേഷൻ അതാണ്, അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്യും. ലാസ്റ്റ് കണ്ടീഷൻ വയലേറ്റ് ചെയ്യും. ഒരുപക്ഷെ എനിക്ക് ഞാൻ ചെയ്തു നോക്കിയില്ല, എനിക്ക് അതിന്റെ ലാസ്റ്റ് കണ്ടീഷനെ വയലേറ്റ് ചെയ്യുന്നു തോന്നും. അപ്പൊ നിങ്ങൾ ആദ്യത്തെ നോക്കിയ ശരിയായിരിക്കും. ഇപ്പൊ നോക്കൂ, ഇതിൽ തന്നെ നോക്കൂ. ഇപ്പൊ നമ്മുടെ ആൽഫ എന്ന് ഞാൻ വിളിച്ചു, ആൽഫ പ്ലസ് ബീറ്റയും ബീറ്റ പ്ലസ് ആൽഫയും സെയിം ആണ്, എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷെ ലാസ്റ്റ് കണ്ടീഷനിലാണ് വയലേഷൻ വരാം. അതുകൊണ്ട് നിങ്ങൾ തെറ്റ്, എനിക്ക് തോന്നുന്നത് അൺഫോർച്ചുനേറ്റ്ലി നിങ്ങളുടെ ടെക്സ്റ്റിലെ എല്ലാ വെക്ടർ സ്പേസിന്റെ എക്സാമ്പിള് പറഞ്ഞിട്ടുള്ളതോട് വെക്ടർ സ്പേസ് അല്ലാത്തതിന്റെ എക്സാമ്പിളുകൾ അധികം പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തെങ്കിലാവട്ടെ, അപ്പൊ ഇനി അടുത്തൊരു ചെറിയൊരു പ്രതിസന്ധി എന്താണ്? വെക്ടർ സ്പേസില് അഡിറ്റീവ് ഐഡന്റിറ്റി ഉണ്ട്. അതുകൊണ്ട് വെക്റ്റർ സ്പേസിൽ ഒരു സീറോയും ഉണ്ട്, ഫീൽഡ് ആകുമ്പോൾ ഫീൽഡിൽ എന്തായാലും സീറോയും വന്നിട്ടുണ്ട്, യൂഷ്വലി ആറാണ്. അപ്പൊ രണ്ട് സീറോ ഉണ്ട്. അതുകൊണ്ട് അതിനെ തിരിച്ചറിയാ, സീറോ എഫ് എന്നും സീറോ വി, സീറോ എഫ് എന്നും സീറോ വി എന്നും നമ്മൾ ഉപയോഗിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ കാണുമ്പോൾ വളരെ എളുപ്പമായിരിക്കും, പക്ഷെ ചിലപ്പോൾ തെളിയിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ ലാംഡ സീറോ വി, അപ്പൊ ഈ ലാംഡ എന്ന് പറയുന്നത് ആരാ? സ്കേലാറാണ്. സീറോ വി എന്ന് പറയുന്നതോ വി എന്ന് പറയുന്ന വെക്റ്റർ സ്പേസിലെ നൾ വെക്റ്റർ ആണ്. നമുക്കറിയാം സ്കേലാറിനെ, നമ്മൾ വെക്ടറിനെ ചിന്തിച്ചാൽ മതി. നമ്മുടെ സ്കേലാറിനെ വെക്ടർ കൊണ്ട് കുടിച്ചാലോ, വെക്റ്റർ ആണ് വേറെ. അത് അല്ലാതെ സീറോ എഫ് അല്ല, സീറോ വി. ഇത് എങ്ങനെ തെളിയിക്കും? ഇത് കാണുമ്പോൾ നമുക്ക് വളരെ എളുപ്പമാണെന്ന് തോന്നുന്ന ഒരു റിസൾട്ട് ആണ്. ഇതെങ്ങനെ തെളിയിക്കുക? ലാമഡ സീറോ വി ഈക്വൽ ടു ലാമഡ ഇൻറ്റു സീറോ വി പ്ലസ് സീറോ വി. അത് ശരിയാണല്ലോ, കാരണം ഇപ്പൊ ഗ്രൂപ്പ് പോലെ ചിന്തിക്കുക, സീറോ വി പ്ലസ് സീറോ വി. സീറോ വി അഡിറ്റീവ് ഐഡന്റിറ്റി ആണ്, എന്നിട്ട് സീറോ വി പ്ലസ് സീറോ വി ആരാണ്? സീറോ വി തന്നെയാണ്. ദിസ് ഈസ് ഈക്വൽ ടു, നമുക്ക് വെക്റ്റർ സ്പേസിന് പ്രോപ്പർട്ടി ഉണ്ട്, ലാംഡ എക്സ് പ്ലസ് വൈ ആരാ? ലാംഡ എക്സ് പ്ലസ് ലാംഡ വൈ ആണ്. അതുകൊണ്ട് ആരാ? ലാംഡ സീറോ വി പ്ലസ് ആരാ? ലാംഡ സീറോ വി. ഇനി നമുക്കറിയാം വെക്റ്റർ സ്പേസിന് ലാംഡ സീറോ വി ഒരു വെക്റ്റർ ആണ്. അപ്പൊ ലാംഡ സീറോ വിയുടെ അഡിറ്റീവ് ഇൻവേഴ്സ് ഉണ്ടാവും, അതുകൊണ്ട് മൈനസ് ലാംഡ സീറോ വി ഉണ്ടാവും. അപ്പൊ ഇവിടെയും നമ്മൾക്ക് മൈനസ് ലാംഡ സീറോ വി ആഡ് ചെയ്യാം. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോഴോ ആരാവും? സീറോ വി ആവും. ഇതാരാവും? സീറോ വി ആവും. ഇവിടെ ആരാവും? ലാംഡ സീറോ വി പ്ലസ് സീറോ വി. വീണ്ടും സീറോ വി അഡിറ്റീവ് ഐഡന്റിറ്റി ആണ്, അതുകൊണ്ട് ലാംഡ സീറോ വി പ്ലസ് സീറോ വി ആരാണ്? ലാംഡ സീറോ വി ആണ്. അപ്പൊ ലാംഡ സീറോ വി ഈക്വൽ ടു ആരാവും? സീറോ വി ആവും. ഓക്കെ, അപ്പൊ ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ സീറോ എഫ് ഇൻഡു എക്സ് എപ്പോഴും ആരാ? അപ്പൊ സീറോ എഫ് ആരാ? ഇത് സ്കേലർ ആണ്, ഇതോ വെക്റ്റർ ആണ്. മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടേണ്ടതാണ് വെക്റ്റർ ആണ്, അത് സീറോ വി ആണ്. ഇതുപോലെ തന്നെ നമുക്ക് തെളിയിക്കാൻ പറ്റും. ഇതിന്റെ പ്രൂഫുകള് വളരെ സിമ്പിൾ ആണെന്ന് ചോദിക്കും, പക്ഷെ നമ്മൾ ചിലപ്പോ എഴുതി പഠിച്ചില്ലെങ്കിൽ നമുക്ക് ചിലപ്പോ അല്പം ബുദ്ധിമുട്ടുള്ളതായിരിക്കും. അത് ഇത്ര ഉള്ളു, സീറോ വി ഈക്വൽ ടു ആരാ? സീറോ വി പ്ലസ് സീറോ വി എന്ന് വിളിക്കാൻ തോന്നിയാൽ ദെൻ ദ റെസ്റ്റ് വിൽ ഫോളോ. അത് പിന്നെ ബാക്കിയുള്ളത് നമുക്കത് എളുപ്പമായി തന്നെ കിട്ടും.
തമ്മിലാണ്. ഇനി നമുക്ക് സബ്സ്പേസിനെ കുറിച്ച് നോക്കാം. ഇപ്പൊ വി എന്ന് പറയുന്നത് വെക്റ്റർ സ്പേസ് ആണ്, ഓവർ എഫ് അല്ലെങ്കിൽ ഓവർ ആറ്, ഇവിടെ മിക്കത് നിങ്ങളുടെ ഓവർ ആറാണ്. ഡബ്ല്യു എന്ന് പറയുന്ന ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് വി ആണ് വരിക്കട്ടെ. ഇനി ഡബ്ല്യു ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ സബ്സ്പേസ് പറയും. അപ്പൊ എന്താണ് വി എന്ന് പറയുന്നത് വെക്റ്റർ സ്പേസ് ഓവർ എഫ് ആണ്, ഡബ്ല്യു എന്ന് പറയുന്നത് നോൺ എംപ്റ്റി സബ്സെറ്റ് ആവുകയും ഡബ്ല്യു ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ ഡബ്ല്യുവിന് നമുക്ക് വിയുടെ ഒരു സബ്സ്പേസ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാം. അപ്പോ സബ്സ്പേസ് ആണെന്ന് നമുക്ക് പറയേണ്ട ഏറ്റവും ബാക്കിയുള്ള കണ്ടീഷനൊക്കെ വിയിൽ എലമെന്റ്സ് ആണെങ്കിൽ ഡബ്ല്യു എലമെന്റ്സ് ശരിയാണ് എന്ന രീതിയിൽ ഫോളോ ചെയ്തോളൂ. നമ്മൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ, ഡബ്ല്യു ഓണിറ്റി ആണെന്ന് കിട്ടണം. എക്സും വൈയും ഡബ്ല്യു ഉണ്ടെങ്കിൽ, എക്സ് പ്ലസ് വൈ ഡബ്ല്യു ഉണ്ടോ നോക്കുക. എക്സ് ഡബ്ല്യുവിൽ ലാംഡ എഫിലും ഉണ്ടെങ്കിൽ, ലാംഡ എഫിലും ഉണ്ടെങ്കിൽ ലാംഡ എക്സ് ഡബ്ല്യു ഉണ്ടെങ്കിൽ, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വെക്റ്റർ അഡിഷൻ ആൻഡ് സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഡബ്ല്യു ക്ലോസ് അണ്ടർ സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് നമ്മൾ ഡബ്ല്യു എന്ന് പറയുന്നത് സബ്സ്പേസ് ആവും. അപ്പോൾ ഡബ്ല്യു സബ്സ്പേസ് ആവുന്ന ഇപ്പൊ വി വി എന്ന് പറയുന്ന വെക്റ്റർ സ്പേസ് ഉണ്ട്. വിയിൽ എന്തായാലും സീറോ സീറോ വെക്റ്റർ നൾ വെക്റ്റർ ഉണ്ട്. അപ്പൊ ഡബ്ല്യുവിൽ നൾ വെക്റ്റർ മാത്രം എടുത്താൽ നോൺ എംപ്റ്റി ആണ്. സീറോ വി പ്ലസ് സീറോ വി ആരാ? സീറോ വി ആണ്. നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തു ലാംഡ ഇൻ്റെ സീറോ വി ആരാണ്? സീറോ വി ആണ്. അപ്പൊ എല്ലാ കണ്ടിന്യൂസും വിക്ക് ഉറപ്പായിട്ട് രണ്ട് സബ്സ്പേസ് ഉണ്ട്, അതാരാ? ഡബ്ല്യുവും നമ്മുടെ അതുപോലെ തന്നെ ആരാ? വിയും തന്നെയാണ്. അപ്പോ ഇതൊക്കെ നമുക്ക് ആരാണ് അതിന്റെ ട്രിവിയൽ സബ്സ്പേസ് എന്നും ഇതിന് നമുക്ക് ഇംപ്രോപ്പർ അല്ല സബ്സ്പേസ് എന്നൊക്കെ പറയാം. അപ്പൊ നമ്മൾക്ക് കൂടുതൽ അന്വേഷിക്കേണ്ടത് അതിന്റെ പ്രോപ്പർ സബ്സ്പേസുകളെ കുറിച്ചാണ്. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഇപ്പൊ ഈ ക്ലാസ് കേൾക്കുന്നവര് ആറിന്റെ ഏതൊരു സബ്സ്പേസും ഒരു സെക്കൻഡ് കൊണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെ കരുതുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇപ്പൊ നിങ്ങൾ ടെക്സ്റ്റിൽ കുറെ ഹോംവർക്ക് ഉണ്ട്, ആ ഹോംവർക്ക് എന്റെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേക്കും ഈ പറയുന്നതൊക്കെ സബ്സ്പേസ് ആണെന്നും ഈ പറയുന്നൊന്നും സബ്സ്പേസ് അല്ല എന്ന് ഒരു സെക്കൻഡ് കൊണ്ട് പറയാൻ പറ്റണം എന്നാണ്. നമുക്കിപ്പോ എടുക്കാം ആറ് സീറോ എ ആർ സ്ക്വയറിലെ എ ബിലോങ്സ് ടു ആർ. ആരെങ്കിലും സെറ്റ് ഓഫ് സീറോ എ ബിലോങ്സ് ടു ആർ. ഇത് ഈ ആള് ആർ സ്ക്വയറിന്റെ ആർ സ്ക്വയർ ഡബ്ല്യു എടുത്തു. ഈ ഡബ്ല്യു എന്ന് പറയുന്നത് ആരാ? ആർ സ്ക്വയറിന്റെ ഒരു സബ്സ്പേസ് ആണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു സബ്സ്പേസ് ആണോ നോക്കാം, എന്തായാലും ഇതിൽ സീറോ സീറോ ഉണ്ടല്ലോ. ഇനി ഇതിലൊരാളാണ് സീറോ എ. അപ്പൊ ഡബ്ല്യുവിലെ മറ്റൊരാളെ ഇതിന് എഴുതാ സീറോ ബി ആവാം, ആഡ് ചെയ്ത ഓപ്പറേഷൻ കോർഡിനേറ്റീവ്സ് ആണ്. ഓക്കെ, എ പ്ലസ് ബി സീറോ കോമ എ പ്ലസ് ബി എന്ന് പറഞ്ഞാലോ എയും ബി അറിയുമ്പോ എ പ്ലസ് ബി അറിയുന്ന നമ്പറാണ്. ഇത് തീർച്ചയായിട്ടും ഇതാ ഡബ്ല്യു എലമെന്റ് ആണ്. അതിന്റെ സബ്സ്പേസ് കാരണം ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അതായത് എക്സും വൈയും ഡബ്ല്യുവിലുള്ളപ്പോ എക്സ് പ്ലസ് വൈയും ഏതിലുണ്ട്? ഡബ്ല്യുവിലുണ്ട്. ഇനി അടുത്തത് ലാമഡ ഞാൻ റിയൽ ആരും എടുത്തു, കാരണം ഇനി ലാമഡ എക്സ് അപ്പ് ആരാ വരാ? പ്രത്യേക എടുത്ത് പറയുന്നത് കോർഡിനേറ്റീവ്സ് മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ. ലാമഡ ഇൻറ്റു സീറോ ആരാ? സീറോ ലാമഡ എ. വീണ്ടും സീറോ സെക്കൻഡ് ലാമഡ ലാമഡ റിയൽ നമ്പറാണ്. ശരി, അത് പറയുന്നത് ആരുടെ? ആർ സ്ക്വയറിന്റെ ഒരു സബ്സ്പേസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലെയിൻ ആയിട്ട് ഡിറൈവ് ചെയ്യാം. സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് കോർഡിനേറ്റീവ് ആരാണ്? ഒരു സബ്സ്പേസ് ആണ്. അതായത് ഞാൻ അടുത്ത കണക്ക് എഴുതുകയാണ്, ഡബ്ല്യു ഈക്വൽ സെറ്റ് ഓഫ് എ സീറോ സെറ്റ് ദാറ്റ് എ ബിലോങ്സ് ടു ആർ എന്ന് എഴുതിയാൽ അതും ഒരു ആരാണ്? സബ്സ്പേസ് ആണ്. അങ്ങനെ അന്ന് ആദ്യത്തെ ഞാൻ ഡബ്ല്യു കണ്ടെന്നും പിന്നെ പേര് ഞാൻ ഡബ്ല്യു ടു എന്നും വിളിച്ചാലോ. അതുകൊണ്ട് സബ്സ്പേസുകളുടെ യൂണിയൻ എടുത്താൽ അതായത് സബ്സ്പേസ് ഇല്ല.
ഇത് നമ്മള് ഗ്രൂപ്പ് ഗ്രൂപ്പില് നമ്മള് സബ് ഗ്രൂപ്പ് യൂണിയൻ ഓഫ് ഇവിടെ ഒരു കളക്ഷൻ ഓഫ് നിങ്ങൾ ആരാണ് ഇന്റർസെക്ഷൻ എടുത്തു അത് സബ് ഗ്രൂപ്പ് ആണോ എന്നാണ്. അപ്പൊ നമ്മള് എടുക്കണം ഡബ്ല്യു എടുക്കണം എക്സും വൈയും ഡബ്ല്യു എടുക്കലോ ഇന്റർസെക്ഷനിലുണ്ട് ഇന്റർസെക്ഷൻ എടുത്താലോ രണ്ടെണ്ണത്തിന്റെ ഇന്റർസെക്ഷനോ കൗണ്ടബിളോ അൺകൗണ്ടബിളോ അതിന്റെ ഒക്കെ ഇന്റർസെക്ഷൻ എടുത്താലോ ആരാണ് സബ്സ്പേസ് ആകുന്നത്. പക്ഷെ യൂണിയൻ എടുത്താലോ സബ്സ്പേസ് ആവണം. യൂണിയൻ സബ്സ്പേസ് ഉള്ളതിന്റെ ഇനി നമ്മള് നേരത്തെ എഴുതിയ ഇത് ഞാൻ പറയാം. നേരത്തെ നമ്മൾ എഴുതിയതാണ് മാപ്പ് ആർ ആർ. അതായത് മാപ്പ് ആർ ആർ എന്ന് പറഞ്ഞാൽ ആറിൽ നിന്ന് ആറിലേക്കുള്ള എല്ലാ ഫംഗ്ഷൻസിന്റെ കളക്ഷൻസ് എടുത്താൽ 87 വെക്ടർ സ്പേസ് ആര് ഓവർ ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഞാൻ ഇതിൽ നിന്ന് ഒരു റെസ്ട്രിക്ഷൻ വെച്ചു കണ്ടിന്യൂസ് ആക്കി ചെറുതാക്കി എന്നിരിക്കട്ടെ. കണ്ടിന്യൂസ് ആക്കി ചെറുതാക്കിയാൽ അപ്പോ അപ്പൊ എല്ലാ ഇപ്പൊ മാപ്പ് ആറിലെ എല്ലാ ഫംഗ്ഷൻസും ഉണ്ട്. ഇപ്പൊ ഡബ്ല്യൂലോ മാപ്പ് ആറിലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഡബ്ല്യൂ സബ്സ്പേസ് ആവോ എന്തായാലും സീറോ ഫംഗ്ഷൻ. സീറോ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എല്ലാം ഇപ്പോഴും സീറോ ആവുന്ന ഫംഗ്ഷൻ അതാരാ കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് ഡബ്ല്യൂല് നോഡ് എംപ്റ്റി ആണ് നൽ വെക്ടർ ഉണ്ട്. ഇനി എഫ് ജി കണ്ടിന്യൂസ് ആണെങ്കിലോ എഫ് പ്ലസ് ജി കണ്ടിന്യൂസ് ആണ്. എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ ലാംഡ എഫ് കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് ഡബ്ല്യു ഒരു സബ്സ്പേസിന് വേണ്ട എല്ലാ കണ്ടീഷൻ സാറ്റിസ്ഫൈ അല്ലെങ്കിൽ ഇറ്റ്സ് ഓൺ റൈറ്റ് അതൊരു വെക്ടർ സ്പേസ് ആണ്. അതുകൊണ്ട് മാപ്പ് ആർ ആറിന്റെ ഒരു സബ്സ്പേസ് ആണ് ഒരു ഡബ്ല്യു. അപ്പൊ ഡിഫറൻഷ്യബിൾ എടുത്താലോ അത് നമുക്കറിയാം എഫ് ജി ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ എഫ് പ്ലസ് ജി ഡിഫറൻഷ്യബിൾ ആണ് എഫ് ഡിഫറൻഷ്യബിൾ ആണ് അതിന്റെ ഒരു സ്കാലർ ഉണ്ട് ലാംഡ എഫ് ഡിഫറൻഷ്യബിൾ ആണ്. അപ്പൊ വേണമെങ്കിൽ ഇതിനെ ഒരു വെക്ടർ സ്പേസ് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു വെക്ടർ സ്പേസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ വേണമെങ്കിൽ ഡബ്ല്യു എന്ന് പറയുന്നത് ആരാ ഇതിന്റെ സബ്സ്പേസ് ആണ്. അതായത് എഫ് ഡിഫറൻഷ്യബിൾ. അപ്പൊ ഞാൻ വി സെറ്റ് ഓഫ് ഓൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഫ്രം മാർക്ക് ആരാ അതൊരു വെക്ടർ സ്പേസ് ആണ് അതിന്റെ സബ്സ്പേസ് ആണ് ഡബ്ല്യു. വേണമെങ്കിൽ ഇത് വേറെ തരത്തിൽ പറയാം ഇതിന്റെ സബ്സ്പേസ് ആണ് ഇയാള് ഇയാളുടെ സബ്സ്പേസ് ആണ് ഇയാള്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇയാള് ഇയാളുടെ സബ്സ്പേസ് ആയിക്കോളും. ഇനി ഇതിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ വീണ്ടും റെസ്ട്രിക്ട് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എടുക്കുന്നത് ഇപ്പൊ നമ്മൾ എടുത്ത എല്ലാ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസും ആണ്. ഇനി ഞാൻ ഇപ്പൊ എടുക്കാൻ ഡബ്ല്യു നോക്കാം. സെറ്റ് ഓഫ് ഓൾ എഫ് രണ്ട് തവണ ഡിഫറൻഷ്യബിൾ ആയല്ലോ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എഫ് മാർക്ക് ആറ് ഡിഫറൻഷ്യബിൾ ആവണം ടൈസ് ഡിഫറൻഷ്യബിൾ ആവണം ടൈസ് ഡിഫറൻഷ്യബിൾ ആവണം. മാത്രമല്ല സച്ച് ദാറ്റ് എഫ് ഡബിൾ ഡാഷ് മൈനസ് ഫൈവ് എഫ് ഡാഷ് പ്ലസ് സിക്സ് എഫ് ഈക്വൽ ടു സീറോ. അപ്പൊ നേരത്തെ ഞാൻ എന്താണ് തൊട്ട ഏറ്റവും അവസാനം പറഞ്ഞ പോലെ എല്ലാ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസിന്റെ കണക്ഷൻ ആണ്. ഇപ്പൊ ഞാൻ എടുത്ത ആരാണ് അതില് രണ്ട് തവണ ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഫംഗ്ഷൻസ് സോ ദാറ്റ് ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യണം എഫ് ഡബിൾ ഡാഷ് മൈനസ് ഫൈവ് എഫ് ഡാഷ് പ്ലസ് സിക്സ് എഫ് ഈക്വൽ ടു സീറോ. ഇത് സബ്സ്പേസ് ആവോ? ഇപ്പൊ നമുക്ക് ഇതിന്റെ ഒരു സൊല്യൂഷൻ ആണ് എഫ് എന്നിരിക്കട്ടെ, അപ്പൊ ഇത് ഹോൾഡ് ചെയ്യും. മറ്റൊരു സൊല്യൂഷൻ ആണ് ജി ഡാഷ്, ഒന്ന് സീറോ കൊടുത്താലോ സീറോ ഫംഗ്ഷൻ ഈക്വൽ ടു സീറോ അത് ശരിയാണ്. ജി ഇതിന്റെ സൊല്യൂഷൻ ആണെങ്കിലോ ജി ഡാഷ് പ്ലസ് സിക്സ് ജി ഈക്വൽ ടു ആരാ സീറോ. ആഡ് ചെയ്താലോ എഫ് ഡബിൾ ഡാഷ് പ്ലസ് ജി ഡബിൾ ഡാഷ് അതിന് നമുക്ക് ആരാ എഫ് പ്ലസ് ജി ഡബിൾ ഡാഷ് ചെയ്താം. മൈനസ് ഫൈവ് എഫ് പ്ലസ് ജി ഡബിൾ ഡാഷ് ചെയ്താം പ്ലസ് സിക്സിന്റെ എഫ് പ്ലസ് ജി ഈക്വൽ ടു സീറോ എന്ന് കിട്ടി. അപ്പൊ എഫ് പ്ലസ് ജി ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ്. അതുകൊണ്ട് എഫും ജി ഉണ്ടെങ്കിൽ എഫ് പ്ലസ് ജി ഉണ്ട്. അതുപോലെ നിങ്ങൾ എല്ലാത്തിനും ലാംഡ കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ലാംഡ കൊണ്ട് ഗുണിച്ചാൽ ഇതിന് ലാംഡ എഫ് ഓഫ് ഇങ്ങനെ എഴുതാലോ ഓരോന്നിനും നമുക്ക് അങ്ങനെ എഴുതാം. അപ്പോ ഇയാള് നമ്മളുടെ ആരാണ് സബ്സ്പേസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി ഇത്ര എഴുതിയാരുകൊണ്ട് നമ്മൾ ഡിഫൈൻ ചെയ്യല്ലേ, നമ്മൾ പറയാൻ പോകുന്നുള്ളൂ ബേസിസ് ഒക്കെ. ഈ ഫംഗ്ഷൻ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ നല്ലതാണ്. ഇത് ഓക്സിലിയറി ഇക്വേഷൻ എന്ന് പറയുന്നത് എം സ്ക്വയർ മൈനസ് ഫൈവ് എം പ്ലസ് സിക്സ് ഈക്വൽ ടു സീറോ. ഇത് നമുക്ക് എം മൈനസ് ത്രീ ഇൻറ്റു എം മൈനസ് ടു ഈക്വൽ ടു സീറോ ആണ്. അപ്പൊ നമുക്ക് ഇത് ആരാണ് ശരിക്കും പറഞ്ഞ വൈ ഈക്വൽ ടു ആരാ സി വൺ ഇ റേസ് ടു ത്രീ എക്സ് പ്ലസ് സി ടു ഇ റേസ് ടു ടു എക്സ് ആണ്. ഇതാണ് ഇതിന്റെ സൊല്യൂഷൻസ്.
ശരിക്കും അപ്പൊ ഞാൻ ഡബ്ല്യു ഇങ്ങനെ പരത്തി പറഞ്ഞെങ്കിലും ആരാണ് ശരിക്കും ഡബ്ല്യു? ഡബ്ല്യു സെറ്റ് ഓഫ് ഫോർ ആരാ? C1 e^3x പ്ലസ് ആരാ? C2 e^2x കളാണ് ശരിക്കും പറഞ്ഞ ഡബ്ല്യുകൾ എന്ന് പറഞ്ഞത്. ഇത് രണ്ടവണ്ണ ഡിഫറൻഷ്യൽ, രണ്ടവണ്ണ ഇല്ല, എത്ര വണ്ണ നമുക്ക് ഡിഫറൻഷ്യൽ ഫംഗ്ഷൻസ് ആണ്. പക്ഷെ വിത്ത് ദ കണ്ടീഷൻ എന്ത് കൊണ്ടും എഫ് ഡബിൾ ഡാഷ് മൈനസ് ആരാ? 5f' പ്ലസ് 6f ആരാ? 0. ഓക്സിലറി ഇക്വേഷൻ കണ്ട് നിങ്ങൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പോലെ സോൾവ് ചെയ്യും. അപ്പൊ ശരിക്കും പറഞ്ഞു ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇതാണെന്നും ഇത് ഈ ഡബ്ല്യു എന്ന് പറയുന്നത് ഒരു വെക്ടർ സ്പേസ് ആണെന്നും, അപ്പോ ഈ ഡബ്ല്യുള്ള എല്ലാവരും ആരാണ്? ഈ C1 × C1 C2 ആരാ? 6. അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, ഇങ്ങനെയൊക്കെ പറയാൻ പറ്റാം, ഡബ്ല്യു ഈസ് വെക്ടർ സ്പേസ് ഓവർ ആർ, ഓവർ ആർ വിത്ത് ബേസിസ് e^3x, e^2x എന്ന് പറയാൻ പറ്റും. ശരിക്കും ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ശരിക്കും പറയാൻ പറ്റണോ? ഞാൻ ബേസിസ് ഒന്നും പറഞ്ഞല്ലേ, പറയാൻ പോകുന്നുള്ളൂ. ഡബ്ല്യു ഈസ് വെക്ടർ സ്പേസ് ഓവർ ആർ വിത്ത് ബേസിസ് e^3x, e^2x എന്ന് പറയാൻ പറ്റണം. ഇനി ഞാൻ പക്ഷെ നിങ്ങളോട് തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞു ആർ ക്യൂബിന്റെ അല്ലെങ്കിൽ ഏത് ആറിന്റെ സ്പേസ് നമുക്ക് സബ്സ്പേസ് ആണോ അല്ലയോ എന്നുള്ളത് ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് പറയാൻ പറ്റണം. ഇത് പലപ്പോഴും ഞാൻ പറയുന്നത് ഇപ്പൊ നമുക്ക് ലീനിയർ അല്ലെങ്കിൽ ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അടുത്ത ചാപ്റ്റർ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. അപ്പൊ ആർ മീന്ന് ആർ ക്യൂബിക്കുള്ള ഒരു ഇതാണ് യൂക്ലിഡിയൻ സ്പേസിലാണ്, നമുക്ക് അത് ഒരു സെക്കൻഡ് കൊണ്ട് പറയാൻ പറ്റണം അത് ലീനിയർ ആണോ അല്ലയോ. അപ്പൊ അതിന് എന്താണ് ഞാൻ പറയുന്നത്, ഈ വിഷയം ലീനിയർ ആൾജിബ്രയാണ്. നമ്മുടെ ഇടയ്ക്ക് ലീനിയർ പറഞ്ഞാൽ തന്നെ മതി അതിന്റെ ഉത്തരം ശരിയാവുന്ന എനിക്ക് തോന്നുന്നു. ഉദാഹരണത്തിന് ആർ ക്യൂബ് നമ്മൾ എഴുതി, ഡബ്ല്യു എഴുതി, ഡബ്ല്യു ഈക്വൽ ഞാൻ എഴുതിയത് സെറ്റ് ഓഫ് ഓൾ a, b, a+b എന്നാണ് എഴുതിയെന്നിരിക്കുന്നത്. പേർ എ കോമ ബി ബിലോങ്സ് ടു ആർ. അപ്പൊ ഞാൻ നോക്കുമ്പോ ആർ ക്യൂബിലാണെങ്കിൽ ഞാൻ എന്തെന്ന് എഴുതാറ്, സെറ്റ് ഓഫ് ഓൾ ആരാ? a, b, c എന്നാണ് എഴുതാറ്. പേർ എ കോമ ബി കോമ സി ബിലോങ്സ് ടു ആർ. അപ്പോ ഡബ്ല്യുവിൽ പക്ഷെ അങ്ങനെയല്ല, സി കാണാനില്ലേ, പക്ഷെ എ അത് ലീനിയർ ആണ്, ബി ലീനിയർ ആണ്, a+b എല്ലാത്തിന്റെ ഡിഗ്രി 1 ആണ്. അപ്പൊ ഈ ലീനിയർ ആയതുകൊണ്ട് ഇത് വേണമെങ്കിൽ പരീക്ഷിക്കുന്ന ഒരു ചോദ്യമായിട്ട് ചോദിക്കാം, ഷോ ദാറ്റ് ഇറ്റ് ഈസ് എ ലീനിയർ. അപ്പൊ നിങ്ങൾ എന്താണ് ഇതിലെ ഒരാളെടുക്കുക, a1 b1 a1 + b1 വേറൊരാളെ ഇതാ ആഡ് ചെയ്യും, ഇതേപോലെ തന്നെയാ ആണോ നോക്കുക. അപ്പൊ എങ്ങനെയാണ് ഇത് നമ്മൾ തെളിയിക്കുക, എങ്ങനെ തെളിയിക്കുക? ആദ്യത്തെ ആളിതാണ്, രണ്ടാമത്തെ ആളാരാ? a2 b2 ആരാ? a2 + b2 ആഡ് ചെയ്യുമ്പോഴോ a1 + a2 b1 + b2 a1 + a2 + b2 അതായത് ആദ്യത്തെ രണ്ടിനും കൂടെ ആഡ് ചെയ്യുന്നതാണ് മൂന്നാമത്തെ, മൂന്നാമത്തെ ആദ്യത്തെ രണ്ടിന് അതുപോലെ തന്നെ ഒരു. അപ്പൊ നമുക്ക് വെക്ടർ സ്പേസ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇത് കാണുന്ന മാത്രമേ, ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാ സബ്സ്പേസിന്റെ എല്ലാ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പറയല്ല. ഇത് കാണുമ്പോൾ തന്നെ നോക്കും ഇതിലെ ഓരോന്ന് ആരാ ലീനിയർ ആണ്. അതുകൊണ്ട് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ പറയാൻ പറ്റണം ഇതാരാണ് ലീനിയർ ആണ്. അപ്പൊ ഇങ്ങനെയാണ് ചോദ്യം എന്ന് വെച്ചാലോ, ഞാൻ നിങ്ങളുടെ എക്സസൈസ് അല്ല, ഇപ്പൊ എ ഇത് ലീനിയർ ആണോ എന്നാണ് നമുക്ക് ഇത് ആർക്യൂബിന്റെ ഒരു സബ്സ്പേസ് ആണ്. അപ്പൊ നമുക്ക് എ കുഴപ്പമില്ല, ഡിഗ്രി 1 ആണ്, ബി അതിനൊരു ടേബിൾ ഉള്ളൂ, ഇത് രണ്ട് ടേബിൾ ടേബിൾ ഉണ്ട്, ഇത് ഡിഗ്രി 1 ആണ്, ഇത് ഡിഗ്രി 1 അല്ല. അതുകൊണ്ട് ഇനി നമ്മൾ ചെയ്ത് കുറേ ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് കിട്ടും ചിലപ്പോൾ സബ്സ്പേസ് അല്ല, അതിന്റെ ആവശ്യമില്ല. ഇത് കാണുന്ന മാത്രയിൽ തന്നെ നമുക്ക് സബ്സ്പേസ് അല്ല. അപ്പൊ ഒരാൾ ഇങ്ങനെയാണ് ഇത് പറയാതിരിക്കട്ടെ, ഡബ്ല്യു ഈക്വൽ ടു ആർ ക്യൂബിന്റെ ഒരു നമുക്ക് വേണം നോക്കാം, എ ബി സബ്സ്പേസ് ആണോ എന്ന് ചോദിക്കുകയാണ് ആർ ക്യൂബിന്റെ. ആദ്യത്തെ ഡിഗ്രി 1 ഡിഗ്രി 1 a+b ആണ്, ലീനിയർ ആണ്. a-b ആണ്, ആ ലീനിയർ ആണ്. എ ലീനിയർ ആണ്, ഇത് സബ്സ്പേസ് ആണ്. ഇവിടെ ഒരാൾ മോഡ് ചെയ്തിട്ടാലോ, ആ മോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് ലീനിയർ അല്ല, അപ്പൊ അതുകൊണ്ട് ഇത് സബ്സ്പേസ് അല്ല. ഇവിടെ a-1 എഴുതിയാലോ ഒരാള്, ആ a-1 എഴുതിയാലോ, ഇത് ലീനിയർ അല്ല. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു ലീനിയർ ആൾജിബ്ര എന്ന് പറഞ്ഞാൽ ലീനിയർ ആണോ എന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണുന്ന മാത്രമേ അല്ലെങ്കിൽ ഇങ്ങനെ ആർ ക്യൂബ് അല്ലെ. അപ്പൊ അപ്പൊ r^4 സബ്സ്പേസുകൾ എഴുതണം. അപ്പൊ ഒരാൾ r^4 ഞാൻ എഴുതാണ്, r^4 സബ്സ്പേസ് ആണോ ഇതെന്ന് ചോദിക്കാം ഒരാള്. സെറ്റ് ഓഫ് ഓൾ x, y, x + y, x + y + z ഇത് ഒരാൾ ചോദിക്കാണ് ഇത് സബ്സ്പേസ് ആണോ. അപ്പൊ നോക്കിയോ ഇത് ലീനിയർ ആണ്, ഇത് ഒരു ടേം, പക്ഷെ
ലീഡറാണ് അത് അറിയിച്ചത് പറയാനാണ്. പക്ഷെ നമുക്ക് ആ ഒരു സെക്കൻഡ് കൊണ്ട് പറയാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്ക് ഈ അനുഭവം ഇതിലേക്ക് വേണ്ടി തന്നെ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇതിന്റെ കാരണം എന്താണെന്നുള്ളതൊക്കെ നമുക്ക് പറയാൻ പറ്റി ഡൈമണ്ട് പറഞ്ഞിട്ട് പറഞ്ഞെങ്കിൽ എന്തുകൊണ്ടാണ് ഇന്നൊക്കെ സബ്സ്ക്രൈബ് ആവുന്നത്. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു നോക്കുക, അതൊക്കെ വളരെ ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് പറയാൻ പറ്റേണ്ടതാണ്. ഇനിയിപ്പോ ഇന്നലെ ഇന്ന് നമ്മുടെ ഒന്നാമത്തെ എക്സാമ്പിൾ മെട്രിക്സിൽ നമ്മൾ പറഞ്ഞ നമ്മൾ എക്സസൈസ് പറഞ്ഞ മാറ്റ് 80 ഓവറാണ്. അപ്പൊ ഞാൻ അത് മാറ്റ് 80 ഓവറാണ് എടുക്കുക, അത് സ്ക്വയർ മെട്രിക്സ് എടുത്തു. അപ്പൊ അതും മാറ്റ് 80 ആണെങ്കിൽ 80 തീർച്ചയായിട്ടും ആരാണ് എക്സസൈസ് ആണ്. അപ്പൊ സ്ക്വയർ മെട്രിക്സ് എടുത്തു. ഇനി നമ്മൾ ആലോചിച്ചു, ഇന്നലെ പറഞ്ഞു രണ്ട് സീറോ മെട്രിക്സ് ആരാണ്, സിമെട്രിക് ആണ്. രണ്ട് സിമെട്രിക് മെട്രിക്സ് ആണ് സ്കാലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും സിമെട്രിക് ആണ്. അതൊക്കെ സിമെട്രിക് മെട്രിക്സിന്റെ കളക്ഷൻ എടുത്താലോ, ഇതിന്റെ രണ്ടെണ്ണം എടുത്ത് ആഡ് ചെയ്ത് നോക്കി സിമെട്രിക് ആണ്. ഒരു സ്കാലാറിന്റെ വേറൊരു ഒരു സിമെട്രിക് ആണ് കളക്ഷൻ എടുത്താൽ ഈ ഒരു ആരാണ് സംസ്കൃതമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ട്രയാങ്കുലർ മെട്രിക്സ് എടുത്തു. പ്രിൻസിപ്പിൾ ട്രയാങ്കുലർ എൻട്രിക്കയുടെ മുകളിലുള്ളതൊക്കെ ആരാണ്, സീറോ ആണ്. രണ്ട് ലോവർ ട്രയാങ്കുലർ ആഡ് ചെയ്താലോ, ലോവർ ട്രയാങ്കുലർ ആണ്. ഒരു ലോവർ ട്രയാങ്കുലർ സ്കാലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ, ലോവർ ട്രയാങ്കുലർ ആണ്. ട്രയാങ്കുലറിന്റെ മെട്രിക്സിന്റെ കളക്ഷൻ എടുത്താൽ ഇതിന്റെ ആരാണ് അപ്പർ ട്രയാങ്കുലർ. അല്ലെങ്കിൽ ഒരു ഡയഗണൽ മെട്രിക്സ് എടുത്താലോ, നമുക്കറിയാം ഒരു ഡയഗണൽ മെട്രിക്സ് എടുത്തു വേറൊരു അപ്പൊ അതുകൊണ്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നാമത്തെ കണ്ടീഷൻ ചെയ്തു. ഒരു ലാമ്പഡ കൊണ്ട് കുടിച്ചാലോ, ഇവിടെയൊക്കെ ഇവിടെ മാത്രമാണ് ലാമ്പഡ, ബാക്കിയൊക്കെ സ്റ്റിൽ സീറോ ആണ്. അപ്പൊ കളക്ഷൻ എടുത്താൽ അതും ആരായിട്ട് വരും, ഒരു സബ്സ്റ്റീസ് ആയിട്ട് വരും. ആര് മാറ്റ് 80 എന്ന ഓവർ ആറിന്റെ ഈ തരത്തിൽ നമുക്ക് ഒരുപാട് സബ്സ്റ്റീസുകൾ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരു ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഏതൊരു സബ്സ്പേസ് നമുക്ക് ഒരു സെക്കൻഡ് കൊണ്ട് അത് സബ്സ്പേസ് ആണോ അല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണേ അതൊരു നല്ല കാര്യമാണെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്, നമുക്ക് അങ്ങനെ സാധിക്കുകയാണെങ്കിൽ. മറ്റൊന്ന്, അതെന്തുകൊണ്ട്, അതിന്റെ ഒരു ഉത്തരം നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്കത് നോക്കാം, അതെങ്ങനെയാണത് പറയാൻ പറ്റുന്നത് എന്നുള്ളത്. അതിനുവേണ്ടി നമുക്ക് ഇപ്പൊ ഒരു വി എന്ന് പറയുന്ന ഒരു വെക്റ്റർ സ്പേസ് ഉണ്ട്, എസ് എന്ന് പറയുന്നത് അതിന്റെ സബ്സെറ്റ് ആണെന്നിരിക്കട്ടെ. വിയില് ഒരു എലമെന്റ് വി എടുത്തു അല്ലെങ്കിൽ എക്സ് എടുത്തു. അപ്പോ നമുക്ക് ഒരു സ്കേലേഴ്സ് ലാമഡ 1 ലാമഡ 2 എക്സെട്ര ലാമഡ n കണ്ടുപിടിക്കാൻ പറ്റി. സോ ദാറ്റ് എക്സ് ഈക്വൽ ടു ലാമഡ 1 എസ് 1 പ്ലസ് ലാമഡ 2 എസ് 2 പ്ലസ് എക്സെട്ര ലാമഡ n എസ് എൻ. ഈ എസ് 1 എസ് 2 എക്സെട്ര എസ് എൻ ഒക്കെ എസ് എൽ എലമെന്റ്. ചുരുക്കം പറഞ്ഞ വിയിലെ എലമെന്റിന് എസ് 1 എസ് 2 എക്സെട്ര എസ് എൻ, അതായത് എസിലെ ഫൈനൈറ്റ് എലമെന്റ്സുകളുടെ ആ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതും. ഓക്കെ, അപ്പൊ സ്പാൻ എസ് എന്ന് പറഞ്ഞാലോ, സ്പാൻ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെയുള്ള എല്ലാ ലീനിയർ കോമ്പിനേഷൻസിന്റെ എലമെന്റ്. അപ്പൊ ഒരു സ്പാൻ എസിലെ ഒരു എലമെന്റ് എങ്ങനെയാ വരാം, സം ലാമഡ 1 എസ് 1 ലാമഡ 2 എസ് 2 സം ലാമഡ കെ എസ് കെ. സ്പാൻ എസിലെ എലമെന്റ്സ് ആരാ വരാം, ഇങ്ങനെ വരണം. അതിൽ എസ് 1 എസ് 2 എസ് എസ് കെ കെ ഏതിൽ എലമെന്റ് ആവണം, എസ് എൽ എലമെന്റ് ആവണം. ലാമഡ 1 ലാമഡ 2 എസ് ലാമഡ കെ കെ ഏതിൽ എലമെന്റ് ആവണം, നമ്മളുടെ എഫിൽ എലമെന്റ് ആവണം. അപ്പൊ നമുക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞാലോ, ഇപ്പൊ ഞാൻ സീറോ എസ് 1 അതെടുത്താലോ, അപ്പൊ എസ് എസിലെ ഒരു എലമെന്റ് ആണ് എസ് 1 എന്നിരിക്കുക. സീറോ എസ് 1 ആരാണ്, സീറോ വി ആണ്. അപ്പോ സീറോ എഫ് എസ് 1, അപ്പോ സ്പാനസ് 1 നോൺ എംപ്റ്റി ആണ്. ഇങ്ങനെ ഒരു ലീനിയർ കോമ്പിനേഷൻ എടുത്തു, വേറെ ലീനിയർ കോമ്പിനേഷൻ എടുത്തു, അപ്പൊ കെ തന്നെയാണെന്നല്ലേ സമയമായിരിക്കുക. ആഡ് ചെയ്താലോ തരം മറ്റൊരു ലീനിയർ കോമ്പിനേഷൻ ആണ്. അപ്പൊ എന്ന് പറഞ്ഞ സ്പാനസ് എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്പേസ് ആണ്. എസ് ലെ ഒരു എലമെന്റ് ആണ് എസ് 3. അപ്പൊ 1 എസ്
വെക്ടർ സ്പേസിന്റെ പ്രോപ്പർട്ടി പ്രകാരം എസ് ആണ്. അപ്പോ എസ് എന്ന് പറയുന്നത്, അപ്പൊ വൺ എസ് എന്ന് പറയുന്നത് ആരാണ്? വൺ സ്കേലർ ആണ്, എസ് എസിലെ എലമെന്റ് ആണ്. അതുകൊണ്ട് ഇത് എസിലെ എലമെന്റിന്റെ ലീനിയർ കോമ്പിനേഷൻ ആണ്. അതുകൊണ്ട് ഈ എലമെന്റ് സ്പാരസിലുണ്ട്. പക്ഷെ വൺ എസ് എന്ന് പറയുമ്പോൾ എസ് ആണ്. അപ്പൊ എസ് എസിലുണ്ടെങ്കിൽ എസ്ഒ സ്പാരസിലുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, സ്പാനസ് എന്ന് പറയുന്നത് എസിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരാളാണ്. ഏതൊരു സബ്സെറ്റ് എസ് എന്ന് പറയുന്നത്, ഇപ്പൊ സബ്സ്പേസ് അല്ല, സബ്സെറ്റ് ആണെങ്കിൽ നിങ്ങൾ സ്പാനസ് കണ്ടുകഴിഞ്ഞാൽ സ്പാനസ് ആരെ കണ്ടെയ്ൻ ചെയ്യും? എസിനെ കണ്ടെയ്ൻ ചെയ്യും. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇതിനെ കുറിച്ച് ചിന്തിക്കാം കേട്ടോ. ദിസ് ഈസ് കോൾഡ് ദി സ്മോളസ്റ്റ് സബ്സ്പേസ് കണ്ടെയ്നിങ് എസ്. ദിസ് ഈസ് കോൾഡ് ദി സ്മോളസ്റ്റ് സബ്സ്പേസ് കണ്ടെയ്നിങ് എസ്. സ്മോളസ്റ്റ് ഇനി ഇവിടെ അങ്ങനെ മെറ്റീരിയൽ ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ നല്ലതാണ്. ഒരു സ്മോളസ്റ്റ് നിങ്ങൾ എന്താണ് ഇന്റർക്ഷൻ ഓഫ് കണ്ടെയ്ൻ കണ്ടെയ്നിങ്സ്. സ്പാനസ് ഈസ് എ സബ്സ്പേസ് കണ്ടെയ്നിങ്സ്. ഇനി സ്പാനസിലെ ഒരു എലമെന്റ് എടുക്കുക. സ്പാനസിലെ ഒരു എലമെന്റ് പറഞ്ഞാൽ ഈ കോമ്പിന് അതിലൊരു എലമെന്റ് എടുത്തു. അതിലൊരു എലമെന്റ് എടുത്ത അല്ല എന്താ എസ് എൽ എലമെന്റുകളിൽ ലീനിയർ കോമ്പിനേഷൻ. ഇപ്പൊ ഏകദേശം ഈ മോഡലിൽ ഇരിക്കാണ് കാര്യം. ഒരു രണ്ട് എലമെന്റ് എഴുതിയല്ലോ, രണ്ടല്ല സമ്മതായിരിക്കാം. അപ്പൊ എസ് വൺ എസ് ടു, എസ് വൺ എസ് ടു ഏതാ എസ് എൽ എലമെന്റ് ആണ്. എസ് എൽ എലമെന്റ് ആയതുകൊണ്ടോ ഇതിലെ ഈ സബ്സ്പീസ് എലമെന്റ് ആണ്, ഇത് സബ്സ്പീസ് ആണ്. അവിടെ ലാബഡൈസ്ഡോ ഇതിൽ എലമെന്റ് ആണ്, ലാബഡൈസ്ഡോ ഇതിൽ എലമെന്റ് ആണ്, ഇത് സബ്സ്പീസ് ആണ്. അവിടെ ആഡ് ചെയ്താൽ ഇതിലുണ്ട്. എന്ത് പറഞ്ഞാലോ സ്പാനസിലെല്ലാവരും ഇതിലുണ്ട്. എന്താ കിട്ടിയത്? സ്പാനസിലെല്ലാവരും ഇതിലുണ്ട്. അപ്പൊ എന്തൊക്കെ നമുക്ക് കിട്ടിയത്? സ്പാനസ് ഈസ് എ സബ്സ്പേസ് കണ്ടെയ്നിങ് എസ്. ദിസ് ഈസ് ദ സ്മോളസ്റ്റ് സബ്സ്പേസ് കണ്ടെയ്നിങ് എസ്. എന്നിട്ട് ഈ ആള് സ്പാനസിനെ കണ്ടെയ്ൻ ചെയ്യാൻ ഒരേ ഒരു വഴിയുള്ളൂ, അത് രണ്ടും ആരാവണം? ഈക്വൽ ആവണം. ഓക്കെ, അപ്പോ നമുക്ക് ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഇങ്ങനെ എഴുതി, ഞാൻ ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ആർ സ്ക്വയർ എന്ന് പറയുന്ന വെക്ടർ സ്പേസ് എടുത്തു. ആർ സ്ക്വയറിലെ ഒരു വണ് വൺ എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുത്തു ഞാൻ എസിൽ. എനിക്ക് സ്പാനസ് എസ് കാണണം. എന്താണ് സ്പാനസിന്റെ ഡെഫിനിഷൻ പ്രകാരം? സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻ. അപ്പൊ ഈ ലീനിയർ കോമ്പിനേഷൻ എഴുതണമെങ്കിൽ ആരാ? സെറ്റ് ഓഫ് ഓൾ ലാബഡ അല്ലെങ്കിൽ എക്സോ ലാബഡ ആരാ വൺ വൺ. അപ്പൊ ആരാണ് സ്പാനസിൽ? എ ആണ് സ്പാനസിലുള്ള ആൾക്ക്. ഓക്കെ, അപ്പോ ഇനി ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്. ഒരാൾക്ക് ഇപ്പോ ആർ ക്യൂബ് പറഞ്ഞാൽ ഇപ്പൊ കൺസിഡർ ചെയ്യണേ, സ്പാനസ് കൺസിഡർ ചെയ്തപ്പോ ഇങ്ങനെയാണ് കിട്ടിയതിരിക്കട്ടെ, സ്പാനസിൽ എലമെന്റ് എ ബി എ പ്ലസ് ബി എന്ന് കിട്ടിയതിരിക്കട്ടെ, എങ്കിൽ ഇത് ഈ ആരൊക്കെ ഉപയോഗിച്ച് ഇതിനെ സ്പാൻ ചെയ്യാം? ബാറ്ററി നല്ലത് എന്താ, എക്ക് വൺ കൊടുക്ക, അപ്പൊ എ ക്യൂ ആണ് കൊടുത്താരാ വൺ സീറോ വൺ. ഇനി എക്ക് സീറോ കൊടുക്ക, ബിക്ക് വൺ കൊടുക്ക, ബാക്കിയുള്ളവരൊക്കെ സീറോ കൊടുക്കാം. അപ്പൊ പരവരാ ആദ്യം എക്ക് വൺ കൊടുക്ക, ബിക്ക് സീറോ കൊടുക്ക. ഇനി എന്താണ്? ബിക്ക് വൺ കൊടുക്ക, എക്ക് സീറോ കൊടുക്ക. അപ്പൊ പരവരാ സീറോ വൺ വൺ. അപ്പൊ ഞാൻ ഇനി ഇത് ഇതിന്റെ സ്പാനാണ് കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കട്ടെ. എങ്ങനെ സ്പാൻ കാണാ? സ്പാൻ കാണാൻ ലീനിയർ കോമ്പിനേഷൻ എടുക്കണം. അപ്പൊ ആരാ എ ഇൻറ്റു വൺ സീറോ വൺ പ്ലസ് ആരാ ബി ഇൻറ്റു ആരാ സീറോ വൺ വൺ. ഇത് കണ്ടാൽ ആരാ എ കോമ സീറോ കോമ വൺ
പ്ലസ് ആരാ, സീറോ കോമ ബി കോമ ബി. അപ്പൊ ആഡ് ചെയ്യുമ്പോഴോ എ കോമ ബി കോമ, ഇവിടെ എ ആട്ടോ, ഓക്കെ, ആരാ എ പ്ലസ് ബി തന്നെ വന്നു. അപ്പൊ നമുക്ക് ഇയാള് ഈ കിട്ടും. ആ സ്പാൻ എന്ന് പറയുന്നത് ദിസ് ഈസ് ഈക്വൽ ടു ആരാ, സ്പാൻ ഓഫ്, സ്പാൻ ഓഫ് ആരാണ്, വൺ സീറോ വൺ കോമ സീറോ വൺ വൺ ആണ്. ഓക്കെ, ഡബ്ല്യു ഈക്വൽ ടു നിങ്ങൾക്ക് ഇവർ കിട്ടണമെങ്കിൽ അത് സ്പാൻ ഓഫ് ഇതാണ് എന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റണം. അടുത്തത് ഒരു ലീനിയർ ഇൻഡിപെൻഡന്റും ഡിപെൻഡന്റും. ഇപ്പൊ ഞാൻ ആറ് ആർ സ്ക്വയർ ഒരു വെക്റ്റർ എഴുതി, ആൽഫ ആൽഫയോ അല്ലെങ്കിൽ എക്സോ എന്തെങ്കിലാവട്ടെ, ടു ടു എന്ന് എഴുതി, അതിന് ബീറ്റ എന്ന് വിളിച്ചാൽ തീർച്ചയായിട്ടും നമുക്കറിയാം ബീറ്റ ഈക്വൽ ടു ആരാ, ടു ആൽഫ. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ടു ആൽഫ പ്ലസ് മൈനസ് വൺ ബീറ്റ ഈക്വൽ ടു സീറോ. അപ്പോ ലാമഡ വൺ ആൽഫ പ്ലസ് ലാമഡ ടു ബീറ്റ ഈക്വൽ ടു സീറോയ്ക്ക് ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ട്. ആരൊക്കെ ട്രിവിയൽ അല്ലാത്ത സൊല്യൂഷൻ ഉണ്ട്, ആരൊക്കെ, ടു മൈനസ് വൺ ലാമഡ വൺ ആൽഫ പ്ലസ് ലാമഡ ടു ബീറ്റ ഈക്വൽ ടു സീറോയ്ക്ക് ഓൾവേസ് ഒരു സൊല്യൂഷൻ ഉണ്ട്. ആരാ, ലാമഡ വൺ ഈക്വൽ ടു സീറോ ലാമഡ. ഇന്നലെ ആയതുകൊണ്ട് ഞാൻ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇത് മാത്രം ഉണ്ടെങ്കിലാണ് നമുക്ക് ആരാണ് ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് പറയാ. നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ലീനിയർ ആരാ, ഡിപെൻഡൻസി വരിക. ആ ഡെഫിനിഷൻ വന്നതിന്റെ ഫോർമുലേഷൻ ആണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോ വേണമെങ്കിൽ ആർ ക്യൂബിൽ ലീനിയർലി ഡിപെൻഡന്റ് ആയിട്ടുള്ള, ഇന്നലെ റോ എന്ന് പറയുന്നത് ഇന്ന് വെക്ടർ ആയിട്ട് ചെയ്താൽ മതി. ആർ ക്യൂബിൽ ലീനിയർലി ഡിപെൻഡന്റ് ആയിട്ടുള്ള മൂന്ന് വെക്ടർ പെട്ടെന്ന് എഴുതാൻ പറ്റും. ഉദാഹരണത്തിന് ഒരാൾ വൺ 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 എഴുതി, ഒരാൾ വൺ വൺ സീറോ എഴുതി. ഇന്നലെ നമുക്കറിയാം എങ്ങനെയാണ് മെട്രിക്സ് ചെയ്തപ്പോ മനസ്സിലായി എന്താണ് എലമെന്ററി റോ ഓപ്പറേഷൻ. ഇനി ഏതെങ്കിലും റോയിനെ ബാക്കിയുള്ളവയുടെ ആരാ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ലീനിയർ ഡിപെൻഡൻസി വന്നു. അപ്പൊ ഒരാൾ എന്താണ് ആഡ് ചെയ്തിരിക്കട്ടെ, രണ്ട് രണ്ട് ഒന്ന്, തീർച്ചയായിട്ടും ഇത് ലീനിയർ ഡിപെൻഡൻസി ആയിരിക്കും. കാരണം എന്താണ്, ഇവിടെ നിങ്ങൾക്ക് എന്താ കിട്ടുക, ആൽഫ വൺ. ഇപ്പൊ ഇതിനെ ഞാൻ എക്സ് വൈ അല്ലെങ്കിൽ എക്സ് വൈ സെഡ് എന്ന് വിളിച്ചാൽ എന്താണ് നമുക്ക് കിട്ടുക, എക്സ് പ്ലസ് വൈ സെഡ് എന്ന് പറയുന്നത്, സെഡ് എന്ന് പറയുന്നത് ആരാണ്, എക്സ് പ്ലസ് വൈ ആണ്. സെഡ് എന്ന് പറയുന്നത് ആരാണ്, ഇവിടെ എക്സ് പ്ലസ് വൈ ആണ്. അപ്പൊ എന്താ കിട്ടുക, വൺ എക്സ് പ്ലസ് വൺ വൈ പ്ലസ് മൈനസ് വൺ സെഡ് ഈക്വൽ ടു ആരാ, സീറോ ആണ്. അതിന് ട്രിവിയൽ സൊല്യൂഷൻ ആണ്. അപ്പോ അവിടെ ആരാണ് ലീനിയർലി, ആരാണ് ഡിപെൻഡന്റ് ആണ്. അപ്പൊ ഇതാണ് ചോദ്യം ഇരിക്കട്ടെ നിങ്ങളോട്. നമുക്ക് ചോദ്യമായിട്ടത് ഇപ്പോ ഷോ ദാറ്റ് വൺ 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 സീറോ സീറോ അല്ല വൺ സീറോ സീറോ ഷോ ദാറ്റ് ദിസ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് കാണിക്കണം ഇരിക്കട്ടെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ലാമഡ വൺ ഇൻറ്റു വൺ 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 പ്ലസ് ലാമഡ ടു ഇൻറ്റു വൺ വൺ സീറോ പ്ലസ് ലാമഡ ത്രീ ഇൻറ്റു വൺ സീറോ സീറോ ഈക്വൽ ടു സീറോ. ഇവിടുത്തെ സീറോ എന്ന് പറയുന്നത് ആരാ, സീറോ സീറോ സീറോ. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ എന്താ കിട്ടുക, ലാമഡ വൺ പ്ലസ് ലാമഡ ടു പ്ലസ് ലാമഡ ത്രീ ഈക്വൽ ടു സീറോ. ആദ്യത്തെ ക്വസ്റ്റൻ ലാമഡ വൺ പ്ലസ് ലാമഡ ടു പ്ലസ് ലാമഡ, രണ്ടാമത്തെ ക്വസ്റ്റനോ ലാമഡ വൺ പ്ലസ് ലാമഡ ടു ഈക്വൽ ടു സീറോ, പിന്നത്തെയോ ലാമഡ ത്രീ ഈക്വൽ ടു സീറോ. അപ്പൊ ഇത് കാണുമ്പോ ഒരു കാര്യം പറയണം, ഇതിനു വേണ്ടിയിട്ടാണ് ഇന്നലെ നമ്മൾ ആരാ ഒരു ഹോമോജീനിയസ് ഇക്വേഷന്റെ സൊല്യൂഷൻ എ ഇസ് ഈക്വൽ ടു ബിക്ക് ട്രിവിയൽ സൊല്യൂഷൻ എപ്പോഴുണ്ട്, നോൺ ട്രിവിയൽ സൊല്യൂഷൻ എപ്പോഴുണ്ട്, റാങ്ക് ഡിറ്റർമിനന്റ് ഇതൊക്കെ പറഞ്ഞത്. ഇവിടെ വാസ്തവത്തില് വേരിയബിൾ ആരാ, ലാമഡ വൺ ലാമഡ ടു ലാമഡ ത്രീ ആരാ, ഒരു ഹോമോജീനിയസ് സിസ്റ്റം സോൾവ് ചെയ്യാണ്. പക്ഷെ ഇത് വളരെ എളുപ്പമാണ്, വളരെ എളുപ്പം തരത്തിലാണ് കേട്ടോ ഞാൻ എഴുതിയത്. ലാമഡ ത്രീ സീറോ വൺ 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 സീറോ ഇത് എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് എഴുതാവുന്നതാണ്. സീറോ സീറോ ഒരു മിനിറ്റ്, ഞാൻ ഈ രീതിയിൽ എഴുതാണ് കേട്ടോ. ഇപ്പൊ എനിക്ക് ഈ മൂന്നും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് കാണിക്കണം. അപ്പൊ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ലാമഡ വൺ ഇൻറ്റു വൺ 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 പ്ലസ് ലാമഡ ടു ഇൻറ്റു ആരാ സീറോ വൺ വൺ പ്ലസ് ലാമഡ ത്രീ ഇൻറ്റു ആരാ സീറോ സീറോ വൺ ആരാണ് സീറോ 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 ആണെന്ന് എഴുതിയിട്ട് ഇത് സോൾവ് ചെയ്യണം. അപ്പൊ സോൾവ് ചെയ്ത് എന്താ പറയാ, ലാമഡ വൺ പ്ലസ്, അപ്പോ എനിക്കെന്ത് കിട്ടും, ആദ്യത്തേല്
ഈ ക്വസ്റ്റ്യൻ ഞാൻ എഴുതുമ്പോൾ എന്താണ് ലാംഡ വൺ ഈക്വൽ ടു ആരായി സീറോ, രണ്ടാമത്തെ എഴുതുമ്പോഴോ ലാംഡ വൺ പ്ലസ് ലാംഡ ടു ഈക്വൽ ടു ആരായി സീറോ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതുമ്പോഴോ ലാംഡ വൺ പ്ലസ് ലാംഡ ടു പ്ലസ് ലാംഡ ത്രീ ഈക്വൽ സീറോ. ലാംഡ വൺ സീറോ ആണ്, അത് ഇതിൽ ഉപയോഗിച്ചാൽ ലാംഡ ടു സീറോ ആയി, അത് ഇതിൽ ഉപയോഗിച്ചാലോ ലാംഡ ത്രീ സീറോ ആയി. അപ്പൊ ഇതിന് ആരാ ട്രിവ്യൽ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ, ലീനിയർലി ആരാ നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് കിട്ടും. വേറെ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ ഇന്ന് ഇൻവേഴ്സ് പഠിച്ചില്ല, അതുകൊണ്ട് നിങ്ങൾക്കറിയാം ഇൻവെർട്ടിബിൾ ആവുമ്പോ ഒരു സ്ക്വയർ മെട്രിക്സ് ഇൻവെർട്ടിബിൾ ആണെങ്കിൽ റാങ്ക് എൻ ആയിരിക്കും. അപ്പൊ പണ്ട് നമ്മൾ ഡിറ്റർമിനന്റ് ഇൻവെർട്ടിബിൾ ആവുമ്പോൾ ഡിറ്റർമിനന്റ് ഓട്ടിക്കൽ സീറോ, ചുരുക്കം പറഞ്ഞ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ എന്ന് നോക്കാൻ പറഞ്ഞ ഇപ്പൊ നമ്മളിപ്പോ എഴുതിയത് ഇതൊക്കെയാണ് വൺ വൺ വൺ, പിന്നെ നമ്മൾ എഴുതിയത് സീറോ വൺ വൺ സീറോ സീറോ വൺ. മൂന്ന് ആർ ക്യൂബിലെ മൂന്ന് എണ്ണ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ നോക്കാൻ പറഞ്ഞ ഇതിന്റെ ഡിറ്റർമിനന്റ് ഒട്ടിക്കൽ സീറോ ആണെന്നായാലും മതി, കാരണം ഇൻവെർട്ടിബിൾ ആകുമ്പോൾ റാങ്ക് ഉണ്ടാവും, റാങ്ക് ഉണ്ടാവുമ്പോൾ ഒറ്റ റോയും സീറോ ആയി പോകാൻ പാടില്ല, ഡിറ്റർമിനന്റ് ഒട്ടിക്കൽ സീറോ. ശരിക്കും പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെരിഫൈ ചെയ്യാനും പിന്നീട് ഇപ്പൊ ചിലപ്പോൾ വലിയ ക്ലാസ്സുകളിലായാലും വെതർ ഡിറ്റർമിനന്റ് ഒട്ടിക്കൽ സീറോ ടു ബൈ ടു ആണെങ്കിൽ ആ തന്നിരിക്കുന്ന രണ്ട് മെട്രിക്സ് എഴുതുക, അതിന് ഡിറ്റർമിനന്റ് ആരാണ് നോട്ട് ഈക്വൽ സീറോ എന്ന് നോക്കിയാൽ മതി. ഇനിയിപ്പോ ഒരു ആർ സ്ക്വയർ, ആർ സ്ക്വയറിലെ ഒരു എനി എലമെന്റിന് നമുക്ക് എങ്ങനെ എഴുതാം എക്സ് വൈ എന്ന് എഴുതാം. ഇതിന് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സിന് വണ്ണും എക്സ് ഇൻറ്റു വൺ സീറോ പ്ലസ് ആരാ വൈ ഇൻറ്റു ആരാണ് സീറോ വൺ ആണ്. അപ്പൊ ഇതിന്റെ അർത്ഥം സ്പാൻ ഓഫ് വൺ സീറോ കോമ സീറോ വൺ കാണാണെങ്കിൽ അത് ആരായി മാറി സ്പാൻ ഓഫ് വൺ സീറോ കോമ സീറോ വൺ കാണ, അതിന് സ്ഥലം വൺ സീറോ കോമ സീറോ വൺ എങ്കിലും കാണാം, വൺ സീറോ സീറോ വൺ ഈ കോമ്പിനേഷൻ എക്സ് ഇന്റു വൺ സീറോ പ്ലസ് ആരാ വൈ ഇന്റു സീറോ വൺ, അത് ചെയ്യുമ്പോഴാണ് എക്സ് വൈ. അപ്പൊ ആർ സ്ക്വയറിലെ ഏത് എലമെന്റിന്റെയും വൺ സീറോ സീറോ വൺ ആണ്, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം വൺ സീറോ സീറോ വൺ സ്പാൻസ് ആർ സ്ക്വയർ എന്ന് വേണമെങ്കിൽ പറയാം. അതോടൊപ്പം വൺ സീറോ സീറോ വൺ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ, ആ ലീനിയർലി അപ്പൊ ഇൻഡിപെൻഡന്റ് ലാംഡ വൺ ഇന്റു വൺ സീറോ പ്ലസ് ആരാ ലാംഡ ടു ഇന്റു ആരാ സീറോ വൺ ഈക്വൽ സീറോ ചെയ്താൽ ആരാ ആദ്യത്തെ ക്വസ്റ്റൻ സീറോ എന്ന് പറഞ്ഞാൽ സീറോ സീറോ ആണ്, ആദ്യത്തെ ക്വസ്റ്റൻ ആരാ ലാംഡ വൺ ഈക്വൽ സീറോ, രണ്ടാമത്തെ ക്വസ്റ്റൻ ആരാ ലാംഡ ടു ഈക്വൽ സീറോ. അങ്ങനെ സ്പാൻ ചെയ്യുകയും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ അതിന്റെ ബേസിസ് എന്ന് പറയുന്നത്. അപ്പോ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇതിന്റെ സ്റ്റാൻഡേർഡ് ബേസിസ് ആണ്, കാനോനിക്കൽ ബേസിസ് ആണ്. ഇപ്പൊ വേണമെങ്കിൽ അങ്ങനെ അല്ലാത്ത ഒരെണ്ണം നോക്കാം. ഷോ ദാറ്റ് വൺ 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 സീറോ ഇത് ഇതിന്റെ ബേസിസ് ആണോ നോക്കണം. ബേസിസ് ആണോ നോക്കാൻ ആദ്യം തന്നെ എന്താ നോക്കണം, ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ നോക്കണം. ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ നോക്കാനുള്ള ഏറ്റവും എളുപ്പം ഇപ്പൊ ടു ബൈ ടു തന്നെ ഏറ്റവും എളുപ്പം നിങ്ങൾ ഇത് നോക്കിയാൽ മതി, ആ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു സീറോ, അതുകൊണ്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. പക്ഷെ ആക്ച്വലി നിങ്ങളുടെ ഡെഫിനിഷൻ പ്രകാരം വേണ്ടി ആരാ ലാംഡ ഇൻറ്റു വൺ വൺ പ്ലസ് ലാംഡ ടു ഇൻറ്റു ആരാ വൺ സീറോ ഈക്വൽ ടു ആരോട് ക്വിറ്റ് ചെയ്യുക സീറോട് ക്വിറ്റ് ചെയ്യുക, ഇവിടുത്തെ സീറോ എന്ന് പറയുന്നത് ആരാ സീറോ സീറോ. അപ്പൊ ഇക്വേഷൻ ആരാ ലാംഡ വൺ പ്ലസ് ലാംഡ ടു ഈക്വൽ ടു സീറോ ലാംഡ വൺ ഈക്വൽ ടു സീറോ. ഇന്നലത്തെ പോലെ വരിക എക്സ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാൽ ഹോമോജീനിയസ് സോൾവ് ചെയ്യുന്ന പോലെയാണ് പറഞ്ഞത്, പക്ഷെ ഇത് നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യും, കാരണം എന്താ ലാംഡ വൺ ആണ് അത് ഇതിൽ കൊടുത്താലോ ലാംഡ ടു സീറോ ആണ് അതുകൊണ്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്, അതുകൊണ്ട് ലീനിയർലി ഇൻഡിപെൻഡൻസ് സംഭവിച്ചു. ഇനി അടുത്ത എന്താണ് എനി എലമെന്റ് എക്സ് വൈ, എനി എലമെന്റ് എക്സ് വൈ എടുക്കുക, അതിന് ഈ വൺ 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 സീറോയുടെ ആരാ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റുമെന്നാണ് നോക്കണം. അപ്പൊ ആരാ ലാംഡ വൺ ഇന്റു വൺ വൺ പ്ലസ് ആരാ ലാംഡ ടു ഇന്റു ആരാ വൺ സീറോ എന്ന് എഴുതി. അപ്പൊ നമ്മുടെ ആഗ്രഹം ഇതാണ് ഈ എക്സ് വൈനെ വൺ വണ്ണിന്റെയും വൺ സീറോയുടെ ആരാ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റുമെന്നുള്ള പോലെ നമ്മൾ ലാംഡ വൺ ലാംഡ ടു എഴുതി, എന്നിട്ട് ആരാ ഈ ലാംഡ വണ്ണും ലാംഡ ടുവിനും ഈ എക്സ് വൈയില് സൊല്യൂഷൻ കാണാൻ പറ്റുമെന്ന് നോക്കണം. അപ്പൊ എന്താ എക്സ് ആരാ ലാംഡ വൺ പ്ലസ് ആരാ ലാംഡ ടു, വൈ ഈക്വൽ ടു ലാംഡ വൺ പ്ലസ് ലാംഡ ടു ഇൻറ്റു സീറോ. അപ്പൊ ഇല്ല ഓക്കെ, അപ്പൊ ലാംഡ വൺ ആരായി എക്സ് ആയി വൈ ആയി, ലാംഡ വൺ വൈ ആയാൽ ലാംഡ വൺ വൈ ആയാൽ എക്സ് ഈക്വൽ ടു ആരായി വൈ പ്ലസ് ലാംഡ ടു. അപ്പൊ ആരായി ലാംഡ ടു ലാംഡ ടു എന്ന് പറയുന്ന ആരായി എക്സ് മൈനസ് വൈ ആയി. അപ്പൊ നമുക്ക് എന്ത് മാച്ച് ചെയ്താൻ പറ്റും, എക്സും കിട്ടി വൈയും കിട്ടി. അപ്പോ എക്സ് വൈ ഈക്വൽ ടു
എക്സ് വൈ ഈക്വൽ ടു ലാമഡ വൺ അര വൈ ടൈംസ് ആര വൺ വൺ പ്ലസ് ലാമഡ ടു എക്സ് മൈനസ് വൈ ടൈംസ് ആര വൺ സീറോ. അപ്പൊ വേണമെങ്കിൽ നമുക്കിത് ചെയ്ത് ശരിയാണോ നോക്കാം കേട്ടോ. ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാ ഫസ്റ്റ് ക്വാഡ്രന്റ് വൈയും എക്സ് മൈനസ് വൈയും, അപ്പൊ ആരാ എക്സ് എന്റെ കിട്ടി. സെക്കൻഡ് ക്വാഡ്രന്റ് വൈയും ആ വൈയും എക്സ് മൈനസ് വൈ ഇൻറ്റു സീറോ, അപ്പൊ ഇല്ല വൈ തന്നെ. അപ്പൊ നോക്കൂ ഏത് എലമെന്റ് എക്സ് വൈയുടെയും ആരാ വൺ 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 സീറോടെ ആരാ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റി. അപ്പൊ വൺ 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 സീറോ ആരാ ലീനിയറി ഇൻഡിപെൻഡന്റ് ആണ്, ആരാ സ്പാൻസ് ആർ സ്ക്വയറും ആണ്. അതുകൊണ്ട് നമുക്ക് എന്താ പറയാ വൺ 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 സീറോ ആർ സ്ക്വയറിന്റെ ഒരു ബേസിസ് ആണ്. പക്ഷെ ആർ സ്ക്വയറിന്റെ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ബേസിസ് ആരാ വൺ സീറോ സീറോ വൺ, അതായിരിക്കും ഏറ്റവും എളുപ്പം. കാരണം എന്താ വൺ സീറോ സീറോ ലീനിയറിന്റെ ഇൻഡിപെൻഡന്റ് ആണ്, എക്സ് വൈ ഈക്വൽ ടു ആരാ എക്സ് ഇൻറ്റു വൺ സീറോ നമ്മൾ നേരത്തെ നോക്കിയതാണ്, വൈ ഇൻറ്റു ആരാ സീറോ വൺ. അപ്പോ എക്സ് വൈ ആരാ ഏത് എലമെന്റ് എക്സ് വൈന്റെ ആരാ വൺ സീറോ സീറോ വണ്ടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റുന്നു. ലീനിയർ ഇൻഡിപെൻഡന്റ് ആണ് അല്ലെങ്കിൽ ഡിറ്റർമിനന്റ് നോക്കാം വൺ സീറോ സീറോ വൺ വൺ ആണ് നോട്ട് ഈക്വൽ സീറോ, ലീനിയർലി ആരാ ഇൻഡിപെൻഡന്റ് ആണ്, അതുകൊണ്ട് അത് സ്പാൻ ചെയ്യും. ഇങ്ങനെയുള്ള നാച്ചുറൽ ബേസിസ് അല്ലെങ്കിൽ കാരോണിക്കൽ ബേസിസ് ഒക്കെ നമ്മൾ പറയാറുണ്ട്. ഇതുപോലെ ആർക്യൂബില്ല, ആർക്യൂബിന്റെ സ്റ്റാൻഡേർഡ് ബേസിസ് ആരാ വൺ സീറോ 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 വൺ സീറോ 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 വൺ സീറോ സീറോ വൺ. അപ്പൊ ഇനി നമുക്ക് അപ്പോ ഞാൻ ആർ സ്ക്വയറിന്റെ ഒരു ബേസിസ് എഴുതി ആരാ വൺ സീറോ സീറോ വൺ, ആർ സ്ക്വയറിന്റെ മറ്റൊരു ബേസിസ് എഴുതി ആരാ വൺ 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 സീറോ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഏത് ബേസിസ് എഴുതിയാലും ബേസിസിലെ രണ്ട് ഇതിൽ രണ്ട് എലമെന്റ് ഉണ്ട്, ഇതിൽ രണ്ട് എലമെന്റ് ഉണ്ട്, നമ്പർ ഓഫ് എലമെന്റ്സ് സെയിം ആയിരിക്കും. ഇതൊക്കെ തീരുന്നുണ്ട്, ഇതിലാണ് നമ്മൾ ഡൈമെൻഷൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ആർ സ്ക്വയർ ഓവർ ആറിന്റെ ഡൈമെൻഷൻ ആരാ രണ്ട്, ആർ ക്യൂബ് ഓവർ ആറിന്റെ ഡൈമെൻഷൻ ആരാ മൂന്ന്. ഇനി ഇതുപോലെ വേണേൽ നമ്മളുടെ ആർ എൻ ഓഫ് എക്സ് നമ്മൾ എഴുതി. അപ്പൊ ആർ ത്രീ ഓഫ് എക്സ് ചെയ്ത ആർ ത്രീ ഓഫ് എക്സിലെ ജനറൽ പോളിനോമിയൽ ആരാ എ ഡോട്ട് പ്ലസ് എ വൺ എക്സ് പ്ലസ് എ ടു എക്സ് സ്ക്വയർ പ്ലസ് എ ത്രീ എക്സ് ക്യൂബ്. കാരണം എന്താ പറയാ ഡിഗ്രി അറ്റ്മോസ്റ്റ് ത്രീ, അപ്പൊ എ ഡോട്ട് ഇൻറ്റു വൺ. അപ്പൊ ആരാണ് അതിന്റെ ബേസിസ് വൺ എക്സ് എക്സ് സ്ക്വയർ എക്സ് ക്യൂബ്. ഇത് കാരണം അറിയാം ഏത് എലമെന്റ് ആരാ വൺ എക്സ് എക്സ് സ്ക്വയർ എക്സ് ക്യൂബിന്റെ ലീനിയർ കോമ്പിനേഷൻ ആണ്. ഇത് ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് അറിയാം, നമുക്ക് ഉപയോഗിക്കാൻ അറിയാലോ. എക്സിന് എന്തുകൊണ്ട് കുടിച്ചാലും എക്സ് ക്യൂബ് ആവില്ല, ഒരു സ്കെയിലറൗണ്ട് ഒരു റിയൽ നമ്പർ കൊണ്ട് കുടിച്ചാൽ അത് ഒരിക്കലും എക്സ് ക്യൂബ് ആവില്ല. അല്ലെങ്കിൽ നമുക്ക് ആരാണ് ഇതുപോലെ തന്നെ നമുക്ക് എടുത്തു നോക്കാം ആരാ ലാമഡ ഇൻറ്റു വൺ അല്ലെ ലാമഡ വൺ ഇൻറ്റു വൺ പ്ലസ് ലാമഡ ടു ഇൻറ്റു എക്സ് പ്ലസ് ലാമഡ ത്രീ ഇൻറ്റു ആരാ എക്സ് ലാമഡ ഡോട്ട് നോക്കിയാ ഇപ്പൊ വണ്ണിന് വണ്ണായിക്കോട്ടെ ലാമഡ ടു എക്സ് സ്ക്വയർ പ്ലസ് ആരാ ലാമഡ ത്രീ എക്സ് ക്യൂബ് ഈക്വൽ ടു സീറോ. സീറോ സീറോ പ്ലസ് സീറോ എക്സ് പ്ലസ് സീറോ എക്സ് സ്ക്വയർ പ്ലസ് സീറോ എക്സ് ക്യൂബ്. ലൈക്ക് ടൈംസ് കമ്പയർ ചെയ്താലോ ലാമഡ ഡോട്ട് സീറോ ആയി, ലാമഡ വൺ സീറോ ആയി, ലാമഡ ടു സീറോ ആയി, ലാമഡ ത്രീ സീറോ ആയി. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്ക് പറയാം ഇതാരാ ലീനിയർലി ആരാ ഇൻഡിപെൻഡന്റ്. അപ്പൊ ആർ ത്രീ എക്സിന്റെ ഡൈമെൻഷൻ ആരാ ത്രീ അല്ല ഒന്ന് രണ്ട് മൂന്ന് നാല്, എത്രയാണ് അതിന്റെ ഡൈമെൻഷൻ നാലാണ്. ആരൊക്കെയാണ് ആർ ത്രീ ഓഫ് എക്സിന്റെ ബേസിസ് വൺ എക്സ് എക്സ് സ്ക്വയർ എക്സ് ക്യൂബ്. എത്ര ആലോചിച്ചാൽ എന്തുകൊണ്ടാണ് എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞത്? എക്സ് സ്ക്വയറിന് ഒരു സ്കെയിലാർ കൊണ്ട് കുടിച്ചാലും ആരാവില്ല എക്സ് ക്യൂബ് ആവില്ല. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു 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 നേരത്തെ നമ്മൾ എഴുതി ചോദ്യം ഒന്നും കൂടി ഞാൻ എഴുതാണ് ആർ സ്ക്വയർ. ആർ സ്ക്വയറിന്റെ ഇപ്പൊ ഞാൻ അന്ന് പറയും ഒരു സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റോ എ ബിലോങ്സ് ടു ആർ. അപ്പൊ നിങ്ങളോട് ചോദ്യം ഷോ ദാറ്റ് ഡബ്ല്യു എ സബ്സ്പേസ് ഓഫ് ആർ സ്ക്വയർ. ഓരോ കമ്പോണന്റ് ആരാ ലീനിയർ ആണ്, അതുകൊണ്ട് നമുക്ക് ഒരു സെക്കൻഡ് കൊണ്ട് പറയാൻ പറ്റിയത് ആരാണ് സബ്സ്പേസ് ആണ്. അതെങ്ങനെയാണ് നമുക്ക്? അപ്പോ ഇതിൽ നമുക്ക് ആരാ എനിക്ക് കൊടുത്താൽ ആരാണ് ഇതിന്റെ ബേസിസ് വൺ വൺ ആണ്, അതുകൊണ്ട് ഡബ്ല്യുന്റെ ബേസിസ് ആരാ വൺ വൺ, ഡബ്ല്യുന്റെ ഡൈമെൻഷൻ ആരാ വൺ. ഇതൊക്കെ പെട്ടെന്ന് പറയാൻ പറ്റേണ്ടതാണ്. അപ്പോ ഒരു ഇപ്പൊ നമുക്ക് ആർ ക്യൂബ് എടുക്കാം. ആർ ക്യൂബിന്റെ ഡൈമെൻഷൻ എത്രയാണ് നമ്മൾ പറഞ്ഞു മൂന്നാണ്. അപ്പൊ ആർ ക്യൂബിന്റെ സബ്സ്പേസ് നമ്മൾക്ക് തീരുന്നുണ്ട് ഒരു സബ്സ്പേസിന്റെ ഡൈമെൻഷൻ എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു വേര്.
ഡബ്ല്യൂ എന്ന് പറയുന്ന ആർ ക്യൂബിന്റെ സബ്സ്പേസ് ആണ്, അതിന്റെ ഡൈമെൻഷൻ ആരൊക്കെ വരാം, സീറോ വരാം, വൺ വരാം, ടു വരാം, ത്രീ വരാം. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നൾ വെക്ടർ വന്നാൽ എപ്പോഴും അത് ലീനിയറിൽ ഡിപെൻഡൻസ് ആണ്, നൾ വെക്ടർ മാത്രമുള്ളത് അതൊരു സബ്സ്പേസ് ആണ്, അതൊരു ഡൈവർഷൻ ആണ് സീറോ. അപ്പൊ എപ്പോഴാണ്, ഞാൻ ഇന്നലെ പറഞ്ഞത് അത് റിപ്പീറ്റ് ചെയ്തില്ല, എപ്പോഴാണ് ഡബ്ല്യൂവിന്റെ ഡൈവർഷൻ സീറോ ആവാം, ഡബ്ല്യൂല് സി നൾ വെക്ടർ മാത്രമാവും, എപ്പോഴാണ് ഡബ്ല്യൂവിന്റെ ഡൈവർഷൻ മൂന്നാവാം, ഡബ്ല്യൂ ഈക്വൽ ടു വി തന്നെയാവും, ഇവിടെ ആരാവാ ആർ ക്യൂബ് ആവുന്നു. അപ്പൊ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഏതൊക്കെയാവാം, വണ്ണും ആവും. അപ്പോ ഡൈമെൻഷൻ ഓഫ് ഡബ്ല്യൂ വൺ ആണെന്ന് ഇരിക്കട്ടെ. എന്താണ് ഡൈമെൻഷൻ ഓഫ് ഡബ്ല്യൂ വൺ ആണെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഡബ്ല്യൂവിന്റെ ഒരു ബേസിസ് ഉണ്ട്, ആ ബേസിസിൽ ഒരു എലമെന്റ് ഉണ്ട്. ആരാന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഡബ്ല്യൂന് ബേസിസ് ഉണ്ട്, ബേസിസിൽ എത്ര ആളുണ്ട്, ഒരു എലമെന്റ്. ഉദാഹരണത്തിന് ആ എലമെന്റ് ആർ ക്യൂബ് അല്ലേ, ആ എലമെന്റ് വൺ ടു ത്രീ ആണെന്ന് ഇരിക്കട്ടെ. ആ എലമെന്റ് വൺ ടു ത്രീ ആണെന്ന് ഇരിക്കട്ടെ. ആ എലമെന്റ് വൺ ടു ത്രീ ആണെങ്കിൽ അതിന്റെ ഡബ്ല്യൂ എന്ന് പറയുന്നത് ആരാ, ഇതിന്റെ ബേസിസ് ഇതാണെന്ന് പറഞ്ഞാൽ ബേസിസിന്റെ സ്ഥാനാണ് ഡബ്ല്യൂ. ഒരു വി എന്ന് പറയുന്ന ഒരു വെക്റ്റർ സ്പേസ് നമുക്ക് കിട്ടുന്നു, അതിന്റെ ബേസിസ് കിട്ടാൻ ആ ബേസിസിന്റെ സ്പാൻ എടുത്താലാണ് ഒറിജിനൽ വെക്റ്റർ സ്പേസിലേക്ക് എത്തിച്ചത്. അപ്പോ ഡബ്ല്യൂന്റെ ഡൈമെൻഷൻ വൺ ആണ് എന്ന് പറഞ്ഞ ബേസിസിൽ ഒരാളുണ്ട്, ആ ആള് ഇതാണെന്നിരിക്കട്ടെ, വൺ ടു ത്രീ ആണെന്നിരിക്കട്ടെ. അത് വൺ ടു ത്രീ ആണെങ്കിൽ, ആ ലെവൽ വൺ ടു ത്രീ ആണെങ്കിൽ ഡബ്ല്യൂ എങ്ങനെ കിട്ട, ഈ വൺ ടു ത്രീ ഒരാളുള്ളൂ, അതുകൊണ്ട് അയാളുടെ സ്പാൻ എടുക്കുക. അയാളുടെ സ്പാൻ എന്ന് പറഞ്ഞാൽ ആരാ, എ ഇന്റു ആരാ, വൺ ടു ത്രീ, എ ഇന്റു വൺ ടു ത്രീ എന്നാണ് വരാ അയാളുടെ സ്പാൻ എടുക്കുക. അപ്പൊ അതാരാ വരാ, എ ടു എ ത്രീ എ. ഇപ്പൊ ഞാൻ എങ്ങനെയാണ് ഒരു സെക്കൻഡില് ആ പ്രോബ്ലം എഴുതുക എന്നുള്ളത് ഏകദേശം അതിന്റെ റൂട്ടാണ്. അപ്പൊ ഇനി പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിക്കുന്നതാണ് ഷോ ദാറ്റ് ഡബ്ല്യൂ ഈക്വൽ ടു ആരാ, എ ടു എ ത്രീ എ ബിലോങ്സ് ടു ആർ, ഷോ ദാറ്റ് ദിസ് ഈസ് എ സബ്സ്പേസ് ഓഫ് ആർ എന്നാണ് ചോദ്യം വരുന്നത്. അപ്പോ ഇതിന്റെ ഇത് സബ്സ്പേസ് ആണോ, അതെ, ഓരോന്ന് ലീനിയർ ആണ്. അതിന്റെ ബേസിസ് ആരാ, എ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എയ്ക്ക് വൺ കൊടുക്കാം. അപ്പൊ ആരെ കിട്ടി, ബാക്കി വൺ ടു ത്രീ. അപ്പൊ ഇതാണ് അതിന്റെ ആര് ബേസിസ്, ഒരു ബേസിസ്, പല ബേസിസ് ഉണ്ടാവും കേട്ടോ, ഒരു ബേസിസ് ആരാ വൺ ടു ത്രീ, ഡൈമെൻഷൻ എത്രയാ വൺ. അപ്പോ ഈ ഒരു സാഹചര്യം കിട്ടിയുള്ളൂ. ഇനി നമുക്ക് എന്താണ് ഡൈമെൻഷൻ വരെ രണ്ടാവാം. അപ്പൊ ഡൈമെൻഷൻ രണ്ടാവാണെങ്കിൽ എന്താ അർത്ഥം, ബേസിസിൽ രണ്ടാളുണ്ടാവും, ബേസിസിൽ രണ്ടാളുണ്ടാവും. ഒരാളിപ്പോ ഉദാഹരണത്തിന് നമ്മൾ ഇതുപോലെ വൺ ടു ത്രീ തന്നെയാണെന്നിരിക്കട്ടെ, ഒരാള് വൺ വൺ ആണെന്നിരിക്കട്ടെ. എന്താ ഇത് ലീനിയർ ഇൻഡിപെൻഡന്റ് ആണ്, രണ്ടാളുള്ളപ്പോ ലീനിയർ ഇൻഡിപെൻഡന്റ് ആണെന്ന് നോക്കാൻ വളരെ എളുപ്പമാണ്. ഒരാളെ ഏതെങ്കിലും ഒരു സ്കേലാർ കൊണ്ട് കുടിച്ചാൽ ഇത് കിട്ടുന്നതാണ്, രണ്ടുകൊണ്ട് കുടിച്ചാൽ രണ്ട് 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 കിട്ടാം, വൺ ടു ത്രീ കിട്ടില്ല. അപ്പോ ഡൈമെൻഷൻ ഡബ്ല്യൂ രണ്ടാണെന്നിരിക്കട്ടെ, രണ്ടാണ് ഈ ബേസിസിൽ രണ്ടാളാണെന്നിരിക്കട്ടെ, ആൾക്കാർ ഇതാണെന്നിരിക്കട്ടെ. ഇതാണെങ്കിൽ ആരാണ് ഡബ്ല്യൂ, ഇയാളുടെ സ്പയർ ആണ്. അപ്പൊ ഡബ്ല്യൂ ആരാ വരാ, എ ഇന്റു ആരാ വൺ ടു ത്രീ, എ ഇന്റു ആരാ വൺ ടു ത്രീ പ്ലസ് ആരാ, ബി ഇന്റു ആരാ വൺ 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 ഈക്വൽ ആരാ വരാ, ഫസ്റ്റ് കോർഡിനേറ്റ് ആരാ, എ പ്ലസ് ബി, പിന്നത്തെ ആരാ ടു എ പ്ലസ് ബി, പിന്നത്തെ ത്രീ എ പ്ലസ് ബി. ഇപ്പൊ നോക്കൂ നമ്മൾ എങ്ങനെയാണ് ആ ചോദ്യം ഉണ്ടാക്കുക, ഷോ ദാറ്റ് ഡബ്ല്യൂ ഈക്വൽ ടു എ പ്ലസ് ബി, ടു എ പ്ലസ് ബി, കോമ ത്രീ എ പ്ലസ് ബി, വേർ സച്ച് ദാറ്റ് എ കോമ ബി ബിലോങ്സ് ആർ, ഈസ് ഇറ്റ് എ സബ്സ്പേസ്, യെസ്. എങ്ങനെയാണ് ബേസിസ് കിട്ടുക, എയ്ക്ക് വൺ കൊടുക്കുക, എയ്ക്ക് വൺ കൊടുക്കുക, ബിക്ക് സീറോ കൊടുക്കുക, എയ്ക്ക് വൺ കൊടുത്താലോ വൺ ടു ത്രീ. ഇനി ബിക്ക് വൺ കൊടുക്കുക, എയ്ക്ക് സീറോ കൊടുക്കുക, ആര് കിട്ടും, വൺ വൺ വൺ. ഇപ്പൊ നോക്കൂ ഇങ്ങനെ രണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ രണ്ടെലമെന്റ് ചെയ്താൽ, രണ്ടെലമെന്റ് ലീനിയർ കോമ്പിനേഷൻ എടുത്താലോ ഓരോ കമ്പോണന്റ് ആരായിരിക്കും ലീനിയർ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് നമുക്ക് ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് ആരാണ് അത് ലീനിയർ ആണോ അല്ലേന്ന്. ഇപ്പൊ ആർ ക്യൂബിന്റെ ഒരു സബ്സ്പേസ് ആണ്, ഡബ്ല്യൂ ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ ആരാ, ഞാൻ ഇങ്ങനെ രീതി എ ബി സി സച്ച് ദാറ്റ് എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു സീറോ. അപ്പൊ ഓരോ കമ്പോണന്റ് നോക്കുമ്പോൾ ലീനിയർ ആണോ നമുക്ക് ഇത്തിരി വ്യത്യാസപ്പെടുത്തി എഴുതി. അതിന്റെ അർത്ഥം സി ഈക്വൽ ടു ആരാ, മൈനസ് ഓഫ് എ പ്ലസ് ബി, ഓരോ കമ്പോണന്റ് ആരാ ലീനിയർ ആണ്. വേറെ വെറുതെ എ പ്ലസ് ബി പ്ലസ് ഈക്വൽ ടു വൺ എഴുതിയാലോ, അല്ല എ പ്ലസ് ബി ഈക്വൽ ടു ടു, ഒരു സബ്സ്പേസ് അല്ല.
അപ്പൊ എ പ്ലസ് ബി പ്ലസ് ഈക്വൽ സീറോ എന്ന് വെച്ചാൽ നമുക്ക് മാറ്റി ചെയ്താലെ ഡബ്ല്യു ഈക്വൽ ആരോ എ ബി സി എന്ന് പറയുമ്പോ മൈനസ് ഓഫ് ആര എ പ്ലസ് ബി. അപ്പോ രണ്ട് പാരാമീറ്റർ ആണ് തന്നെ, അതുകൊണ്ട് നമുക്ക് ഏകദേശം ഡൈമെൻഷൻ ആയിരിക്കും രണ്ടായിരിക്കും. ആരായിരിക്കും ബേസിസ്? എയ്ക്ക് വണ്ണും ബിക്ക് സീറോ, വൺ സീറോ മൈനസ് വണ്ണും. അടുത്തത് ആരാ സി എയ്ക്ക് സീറോയും ബിക്ക് വണ്ണും, സീറോ വൺ മൈനസ് വണ്ണാണ് അതിന്റെ ബേസിസ്. ഈ രീതിയിൽ ഇപ്പൊ ആർ സ്ക്വയർ നമ്മൾ ആദ്യം എടുത്തു, ആർ സ്ക്വയറിന്റെ ഡൈമെൻഷൻ എത്ര? രണ്ട്. അപ്പൊ അതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ഡൈമെൻഷൻ പോസിബിലിറ്റി ആകാം, സീറോ ആവാം, വൺ ആവാം, ടു ആവാം. അതിൽ സീറോ നോക്കണ്ട, അതാരാ നമ്മൾ സീറോ സീറോ എന്ന് പറയുന്ന ഈ വെക്ടർ മാത്രം എടുക്കുന്നത്, അതൊരു സബ്സ്പേസ് ആണ്, അതിന്റെ ഡൈമെൻഷൻ ആണ് സീറോ. ടു നോക്കണ്ട, അതാരാ ആർ സ്ക്വയർ എടുക്കുമ്പോൾ തന്നെയാണ് നമ്മൾ നോക്കേണ്ടത് ആരാ വൺ വൺ. അപ്പൊ വൺ വൺ എടുക്കാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആ ഡബ്ല്യുവിന്റെ ബേസിസിൽ എത്ര ആളുണ്ടാവും? ഒരാള്. ഉദാഹരണത്തിന് ഇപ്പൊ വൺ ടു ആണെന്ന് ഇരിക്കട്ടെ, വൺ ടു ആണെങ്കിൽ, വൺ ടു ആണെങ്കിൽ അതിന്റെ സ്പാൻ ആയിരിക്കും ഡബ്ല്യു. അപ്പൊ അതിന്റെ സ്പാൻ ആരാ? എ ഇൻറ്റു വൺ ടു. എ ഇൻറ്റു വൺ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഡബ്ല്യു ഈക്വൽ ആരാ? എ ടു എ. ഡബ്ല്യു ഈക്വൽ ആരാ? എ ടു എ. എ ബിലോങ്സ് ടു ആർ. അപ്പൊ ഡബ്ല്യു ഓരോ ലീഡർ ആണ്, സബ്സ്പേസ് ആണോ? അതെ. ഒരു പാരാമീറ്റർ കാണാമല്ലോ എ, അതുകൊണ്ട് അതിന്റെ ഡൈമെൻഷൻ എത്രയാണ്? ഒന്ന്. ആരാണ്ട് ബേസിസ് എയ്ക്ക് വൺ കൊടുക്ക, വൺ ടു. ഇപ്പൊ നമുക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, ഇതിനെ ഒരു എക്സ് വൈ എന്ന് പോലെ വിചാരിക്കുക. അങ്ങനെ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എയും വൈ ഈക്വൽ ടു ആരാ? ടു എ ആണ്, പക്ഷെ എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പൊ വൈ ഈക്വൽ ടു ആരാ? വൈ ഈക്വൽ ടു ആരാ? ടു എക്സ് ആണ്. ഇപ്പൊ വൈ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആരാണ് ആർ സ്ക്വയർ, നമ്മുടെ പ്ലെയിൻ ആണ് ആർ സ്ക്വയർ. അതിൽ വൈ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് ആരാ? ഒറിജിനിൽ കൂടെ കടന്നു പോകുന്ന ഈ ലൈനാണ്. ഓൾറെഡി നമ്മൾ കണ്ട് എക്സ് ആക്സിസ് ഒരു സബ്സ്പേസ് ആണ്, വൈ ആക്സിസ് ഒരു സബ്സ്പേസ് ആണ്. അപ്പൊ ആരാണ് ഇതിന്റെ സബ്സ്പേസുകൾ? ഈ ലൈനാണ് കണ്ടത് ആരാ? വൈ ഈക്വൽ ടു എക്സ്. അപ്പോ ആർ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂഷൻ ഞാനൊന്ന് പറയാം, ഒന്നാരാ ഒന്ന് സീറോ ആരാ? സീറോ സീറോ മാത്രം. രണ്ടാമതാരാ? ഫുൾ ഈ പ്ലെയിൻ മൊത്തം. വൺ ഡൈമെൻഷൻ ആവുന്നതാരാ? ഈ ഒറിജിനിൽ കൂടെ കടന്നു പോകുന്ന ലൈൻ. ഒറിജിനിൽ കൂടെ കടന്നു പോകുന്ന എന്താ പറയുന്നത്? എന്തായാലും എ എ മൈനസ് വൺ സബ്സ്റ്റിറ്റ്യൂഷൻ ആവോ? ഇല്ല. എന്താ പറയാ, എ സീറോ കൊടുത്താൽ സീറോ മൈനസ് വൺ ആണ്. കാരണം എന്തായാലും നൾ വെക്റ്റർ ഡബ്ല്യൂവിൽ ഉണ്ടായേ പറ്റൂ, നൾ വെക്റ്റർ ഡബ്ല്യൂവിൽ ഉണ്ടായേ പറ്റൂ. അതുകൊണ്ട് സീറോ സീറോ എന്തായാലും കിട്ടിയേ പറ്റൂ. അതുകൊണ്ട് ഇങ്ങനെ ഇവിടെ ആയാലും ഇവിടെ എ ആയേ പറ്റൂ, അതല്ലേ സീറോ സീറോ വരുള്ളൂ. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ എ പ്ലസ് ബി ആണെങ്കിൽ കുഴപ്പമില്ല, എ സീറോ എയ്ക്കും ബിക്ക് സീറോ, അത് പോസിബിൾ ആണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ആരൊക്കെയാണ് ആർ സ്ക്വയറിന്റെ സബ്സ്റ്റിറ്റ്യൂട്ടുകൾ? ഒന്ന് ആർ സ്ക്വയറും പിന്നെ സ്ട്രെയിലും ത്രൂ ഒറിജിൻ. അപ്പൊ ആർ ക്യൂബിന്റെ ഡൽവെക്ടർ മാത്രം, ആർ ക്യൂബ് മാത്രം, ലൈൻസ് ത്രൂ ഒറിജിനും പ്ലെയിൻസ് ത്രൂ ഒറിജിനായി മാറും. ഓക്കെ. ഇതുപോലെ വേണമെങ്കിൽ നമ്മള് ഒരു എം മാറ്റ് ത്രീ ബൈ ത്രീ ഓവർ ആറ്. അപ്പൊ മാറ്റ് ത്രീ ബൈ ത്രീ ഓവർ ആറ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഇതാ? ജനറലി സെറ്റ് ഓഫ് ഓൾ ആരാ? എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ, എല്ലാ സ്കാലേഴ്സും എല്ലാ എ ബി സി ഡി ഒക്കെ ഏതിലാവണം? ആറിലാവണം. ഇതാണ് ഇതിന്റെ എത്ര നമ്മള് പുതിയ പുതിയ സ്കേലർ ഉണ്ട്? എ കണ്ട്, ബി കണ്ട്, സി, ഓരോന്നും വ്യത്യസ്തമാണ്. മൂന്ന്, ആറ്, ഒൻപത് എണ്ണങ്ങളുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ഡൈമെൻഷൻ ആരാ? ഒമ്പതാണ്, ത്രീ സ്ക്വയർ ആണ്. ആരാണ് ബേസിസ്? അത് എയ്ക്ക് വൺ കൊടുത്ത ബാക്കിയുള്ള സീറോ കൊടുക്കും. അപ്പൊ ആരാ? വൺ സീറോ 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 സീറോ. പിന്നെ ബിക്ക് വൺ കൊടുക്ക ബാക്കിയുള്ള സീറോ കൊടുക്കും. അപ്പൊ ഡൈമെൻഷൻ എത്രയാണ് നമുക്ക് മനസ്സിലാവും? എത്രയാണ് വരാ? ത്രീ സ്ക്വയർ ആണ്. അപ്പൊ മാറ്റ് എം ബൈ എൻ ഓവർ ആണ്, ഓവർ ആറാണെങ്കിലോ ഡൈമെൻഷൻ ആരാ വരാ? എം എൻ വരും. അപ്പൊ ഇന്നലെ നമ്മൾ പറഞ്ഞു ഇതിന്റെ സബ്സ്പേസ് ആണ്, ഇത് സ്ക്വയർ മെട്രിക്സ് ആണ്, ഇതിൽ സിമെട്രി മെട്രിക്സ് മാത്രം എടുക്കുകയാണെങ്കിലോ അത് സബ്സ്പേസ് ആയി മാറും നമ്മൾ പറഞ്ഞു. ഇന്നലെ നമ്മൾ സിമെട്രി മെട്രിക്സ് എഴുതാൻ പഠിച്ചു. നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ്? ഇവിടെ എന്ത് എഴുതാം? ഇവിടെ ഡി എന്ന് എഴുതിയാൽ ഇവിടെ ഡി എന്ന് എഴുതണം, ഇവിടെ ഇ എന്ന് എഴുതിയാൽ ഇവിടെ ഇ എന്ന് എഴുതണം, ഇവിടെ എഫ് എന്ന് എഴുതിയാൽ ഇവിടെ എഫ് എന്ന് എഴുതണം. അപ്പോ സിമെട്രി മെട്രിക്സിന്റെ ഡൈമെൻഷൻ വേണമെങ്കിൽ ത്രീ ബൈ ത്രീയിൽ നമുക്കൊന്ന് കാണാം.
എയും ഡിയും ഇയും ഇത് മൂന്നും പുതിയതാണ്. പക്ഷെ ഡി ഇവിടെ വന്നു, ഡി ഇവിടെ വന്നതാണ്, ബി എഫ് പുതിയതുള്ള രണ്ട്. ഇവിടെ നോക്കാം, നമ്മൾ ഇയും എഫും ഓൾറെഡി വന്നതാണ്, സി എ പുതിയതുള്ളൂ. ആരാ? 1+2+3 6 ആണ് വരുന്നത്. അപ്പൊ ആരൊക്കെ ബേസിസ്? ബേസിസ് പറഞ്ഞ അതാരാ? എക്ക് വണ്ണും, എക്ക് വണ്ണും ബാക്കിയുള്ളവർക്ക് 0. പിന്നെ ആരാ? ഡിക്ക്, ഡിക്ക് വണ്ണും. അപ്പൊ ആരാ വരാ? 0, 1, 0, 1, 0, 0, 0, 0, 0. ഡി ഉള്ളിടത്ത് 1, ബാക്കിയുള്ളിടത്തൊക്കെ 0. മൊത്തം എത്ര വരും? 6 എണ്ണം വരും. ആ ഇനി നമ്മള് ബേസിസില് ഒരാള് വരുമ്പോ, ബേസിസില് ഒരാള് വരുമ്പോ, ബേസിസില് ഒരാള് വരുമ്പോ ആ ആള് ഇപ്പൊ നോക്കൂ, സിമെട്രിക് മെട്രിക്സിന്റെ ബേസിസിൽ ഈ ഒരു എലമെന്റ് ഉണ്ടോന്ന് ഒരാള് സംശയം. സിമെട്രിക് മെട്രിക്സിന്റെ ബേസില് ഈ ഒരു ആളുണ്ടാവുന്ന അങ്ങനെ സംശയിക്കാൻ പാടില്ല, കാരണം ഈ മെട്രിക്സ് ആരല്ല, സിമെട്രിക് അല്ല. അതായത് വിയിലുള്ള ആൾക്കാർ തന്നെയാണ് ബേസിസിൽ വരുള്ളൂ. ഇപ്പൊ ഒരാള് ഒരു ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഈ 0, 1, 1, 1, 0, 0, 0, 0 ഈ മെട്രിക്സ് ഒരു സിമെട്രിക് മെട്രിക്സ് എന്റെ കളക്ഷൻ എടുത്തു, അതൊരു സബ്സ്പേസ് ആണ്, അല്ലെങ്കിൽ അതൊരു വെക്ടർ സ്പേസ് ആണ്, അതിന്റെ ബേസിസിൽ ഇത് വരോ? വരില്ല, കാരണം ഈ മെട്രിക്സ് ആരല്ല, സിമെട്രിക് അല്ല. ഇനി സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് നമ്മൾ എന്താണ് പറയുന്നത്? നമ്മൾ പറയുന്നത് അത് ഇവിടെയൊക്കെ 0 ആക്കണം, ഇവിടെ എ ആക്കുമ്പോൾ ഇവിടെ -A ആക്കണം, ഇവിടെ ബി ആക്കുമ്പോൾ ഇവിടെ -B ആക്കണം, ഇവിടെ സി ആക്കുമ്പോൾ -C ആക്കണം. അപ്പൊ ഇവിടെ രണ്ട് സ്കാലറാണ് പുതിയത്. ഇവിടെ എ വന്നു, ഒരു സ്കാലറാണ് 1. അതൊരു എന്നാണെങ്കിലോ സ്ക്വയർ സിമെട്രിക് എന്തിയോ? ഇത് 1+2+3 ആണ്. അപ്പൊ ആരാ? 1+2+etc+n വരും. അതാരാ വരാ? n(n+1)2 വരും. ഇത് 1+2+1+2 ആണ് വരാ. അപ്പൊ 1+2+etc+n-1 ആണ് വരാ. അപ്പൊ ആരാ വരാ? n(n-1)2 ആണ് വരാ. അതെന്തെങ്കിലും ആവട്ടെ. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ എന്താണ്, അതിന്റെയും നമ്മളാരാ ഡൈമെൻഷൻ കാണാനായിട്ട് നമ്മൾ ശ്രമിച്ചു. അപ്പൊ ഞാൻ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സബ്സ്പേസ് ആണോ അല്ലയോ എന്നുള്ളത് ഒരു സെക്കൻഡോട് കാണാൻ പറ്റും. അതിന്റെ ബേസിസും നമുക്ക് ഒരു സെക്കൻഡോട് ഏകദേശം എഴുതാൻ പറ്റണം. അതിന്റെ ഡൈമെൻഷൻ ഏകദേശം ഒരു സെക്കൻഡോട് എഴുതാം. അപ്പൊ ചില പ്രശ്നങ്ങളൊക്കെ വേണമെങ്കിൽ എടുത്താ കേട്ടോ നമുക്ക്. ഇപ്പൊ ഉദാഹരണത്തിന് W=, ഇങ്ങനെ എഴുതിയിരിക്കട്ടെ, a+b. വീണ്ടും ഞാൻ a+b എന്ന് എഴുതിയിരിക്കട്ടെ, 0 എന്ന് എഴുതി. അത് r³ന്റെ. അപ്പൊ ഇവിടെ നമുക്ക് തോന്നുന്നത് രണ്ട് പാരാമീറ്റർ ഉള്ള പോലെയാണ്, പക്ഷെ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് ഇവിടെ ശരിക്കും ഡൈമെൻഷൻ 1 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇപ്പൊ എക്ക് 1, ബിക്ക് 0 കൊടുക്കണമെങ്കിൽ ആരെ കിട്ടാം? അതുകൊണ്ട് ഇതിന്റെ ബേസിസിൽ ആരും ഡൈമെൻഷൻ എത്രയാണ്? 1 ആണ്. r³ന്റെ 1-dimensional സബ്സ്പേസ് ആണ്. അടുത്തത് നമുക്ക് ഇതേ രീതിയിൽ നമ്മുടെ ലീനിയർ ട്രാൻസ്ഫർമേഷനും നമുക്ക് ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് എങ്ങനത്തെ ലീനിയർ ട്രാൻസ്ഫർമേഷൻ? rn, ഇപ്പൊ എഫ് എന്നാണ് നിങ്ങളുടെ നൊട്ടേഷൻ. rn to rm ആയിട്ടുള്ള ഏതൊരു പ്രോബ്ലം നമുക്ക് കണ്ടുകഴിഞ്ഞാൽ ഒരു സെക്കൻഡ് കൊണ്ട് അത് ലീനിയർ ആണോ അല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റണം. അപ്പൊ ഏറ്റവും ആദ്യം നമുക്ക് ലീനിയർ മാപ്പിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഇപ്പൊ ലീനിയർ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസ് ഓവർ എഫ് ആണ്, W എന്ന് പറയുന്ന വെക്ടർ സ്പേസ് ഓവർ എഫ് ആണ്, എഫ് എന്ന് പറയുന്ന വിയിലേക്കുള്ള ഒരു മാപ്പ് ആണ്, എക്സും വൈയും വിയിൽ എലമെന്റ് ആണ്, x+y വിയിൽ എലമെന്റ് ആണ്, f(x+y) = fx+fy ആവുകയും അതുപോലെ തന്നെ f(λx) λ(x) λ(f(x) ആവുകയും ചെയ്താൽ ആ എഫിനെ നമ്മൾ ലീനിയർ മാപ്പ് എന്ന് പറയും. അതായത് അത് നമ്മുടെ ഇതുപോലെ തന്നെ അഡീഷനും സ്കാലർ മൾട്ടിപ്ലിക്കേഷനും ക്ലോസ് ആവാം. അപ്പൊ ഇത്ര ആണെങ്കിലാണ് നമ്മൾ ലീനിയർ മാപ്പ് ആണെന്ന് പറയാ. അപ്പൊ ലീനിയർ മാപ്പിന് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് ആദ്യം നോക്കാം. ഇപ്പൊ ഞാൻ നിങ്ങളിപ്പോ ഞാൻ ഇപ്പൊ ചിലപ്പോൾ ബോർഡുമ്പോ കുറെ എണ്ണം എഴുതുന്നു, ഇതൊന്നും കാണാതെ പഠിക്കുന്നല്ല. ഇപ്പൊ പലതും നമുക്ക് ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ അങ്ങനെ എഴുതാൻ പറ്റേണ്ടതാണ്. അതിനത്ര ഒരു എഫർട്ടും ഇല്ല, വളരെ എഫർട്ട്ലെസ് ആയിട്ട് എഴുതുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ r³ന്ന്
ആർ സ്ക്വയറിലേക്ക് ഒരു ലീനിയർ ട്രാൻസ്ഫർമേഷൻ എഴുതണം. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കുക, സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണത്, അത് ലീനിയർ ആണോ എന്ന് വെരിഫൈ ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതാണ് എഫ് ഓഫ്. അപ്പൊ ആർ ക്യൂബാണ്, അതുകൊണ്ട് മൂന്നെണ്ണം ഇൻപുട്ട് ഉണ്ട്, എക്സ് വേണം, വൈ വേണം, സെഡ് വേണം. ആർ സ്ക്വയറിലാകുമ്പോഴോ നമുക്ക് ഔട്ട്പുട്ടിൽ രണ്ട് ആൾക്കാർ മതി. ഞാൻ ചെറുതാക്കി എഴുതട്ടെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോ എന്ന് എനിക്കറിയില്ല. എഫ് ഓഫ് എക്സ് കോമ വൈ കോമ സെഡ് ഈക്വൽ ടു രണ്ട് എലമെന്റ് ആയിട്ട് എഴുതണം. രണ്ട് എലമെന്റ് ആയിട്ട് എഴുതുമ്പോൾ ഔട്ട്പുട്ട് രണ്ട്, പക്ഷെ അപ്പൊ എനിക്ക് എന്റെ കയ്യിലുള്ളത് ആരൊക്കെ എക്സും വൈ സെഡ് ആണ്. ഉദാഹരണത്തിന് ഞാൻ എക്സ് പ്ലസ് വൈ എന്ന് എഴുതി, ഒരാള് വേണമെങ്കിൽ ത്രീ സെഡ് എന്ന് എഴുതി, ത്രീ സെഡ് എന്ന് എഴുതി. ഇത് ലീനിയർ ആണോ? ഇത് അപ്പോ ലീനിയർ ആണെന്ന് ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് പറയാൻ പറ്റും. അത് പറയാൻ പറ്റുന്നതിന്റെ ഒരു അടിസ്ഥാനം ഇതാണ്, ഓരോ കമ്പോണന്റ് നേരത്തെ നോക്കിയ പോലെ തന്നെ ലീനിയർ ആണോ നോക്കിയാൽ മതി. അപ്പൊ എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ഡിഗ്രി വൺ, ത്രീ സെഡ്. നിങ്ങൾക്ക് ത്രീ സെഡ് മൈനസ് വൺ എഴുതിയാലോ, അത് ലീനിയർ അല്ല. എക്സ് പ്ലസ് വൈ മൈനസ് വൺ എഴുതിയാലോ, ലീനിയർ അല്ല. എക്സ് വൈ എഴുതിയാലോ, അതൊന്നും ലീനിയർ ആവില്ല. അതുകൊണ്ട് ഈ എഴുതുക എന്ന് പറയുന്നത് കട്ട്ലെസ് ആയിട്ട് എഴുതാൻ പറ്റും. ഇനി ഇപ്പൊ പരീക്ഷയ്ക്ക് പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ എങ്ങനെ ചെയ്യുന്നത് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം ആദ്യം ഒരു എക്സ് വൺ വൈ വൺ സെഡ് വൺ എടുക്കുക, എന്നിട്ട് ആരാ എഫ് ഓഫ് ഇത് കാണുക. അപ്പൊ ആര് കിട്ടും? എക്സ് വൺ പ്ലസ്, എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ചെറിയത് എഴുതാണ്, കൂടുതൽ സ്ഥലമില്ല, എഫ് ഫ്രം ആർ സ്ക്വയർ ടു ആർ സ്ക്വയർ എന്തെങ്കിലും എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു, ഞാൻ മടിയനായതുകൊണ്ട് എക്സ് പ്ലസ് വൈ കോമ സീറോ എഴുതി. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഒരാളെടുത്ത് എക്സ് വൺ വൈ വൺ, രണ്ടാമത്തെ ആളെടുത്ത് എക്സ് ടു വൈ ടു. അപ്പോ എഫ് ഓഫ് എക്സ് വൺ വൈ വൺ ആരാ വരാ? എക്സ് വൺ പ്ലസ് വൈ വൺ കോമ സീറോ, എഫ് ഓഫ് എക്സ് ടു വൈ ടു എക്സ് ടു പ്ലസ് വൈ ടു കോമ സീറോ. ഇനി എക്സ് വൺ വൈ വൺ പ്ലസ് എക്സ് ടു വൈ ടു എന്താ ഡെഫിനിഷൻ പ്രകാരം? അത് എക്സ് വൺ പ്ലസ് എക്സ് ടു കോമ ആരാ? വൈ വൺ പ്ലസ് വൈ ടു ആണ്. അതിന്റെ എഫ് എന്താണ്? എന്താണ് എഫിന്റെ റൂള്? ആദ്യത്തേന് രണ്ടും കൂടി കൂട്ടുക, രണ്ടാമത്തെ സീറോ ചെയ്ത. അപ്പൊ ആരാ വരാ? എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് വൈ വൺ പ്ലസ് വൈ ടു കോമ സീറോ. ഇത് രണ്ടും കൂടി കൂട്ടിയാലോ ഇത് തന്നെ കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ശരിയാണെന്ന് തെളിയിച്ചു? എഫ് ഓഫ് എക്സ് വൺ വൈ വൺ പ്ലസ് എഫ് ഓഫ് എക്സ് ടു വൈ ടു ഈക്വൽ ടു ആരാ? എഫ് ഓഫ് ആരാ? ഇതെന്ന് നമ്മൾ തെളിയിച്ചു. അതായത് എഫ് ഓഫ് എക്സ് പ്ലസ് വൈ, അല്ലെങ്കിൽ എഫ് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ, ഇവിടെ ആൽഫ ഇതാണെന്ന് വിചാരിച്ചോളൂ, എക്സ് വൺ വൈ വൺ, ബീറ്റ ഇതാണെന്ന് വിചാരിച്ചോളൂ, ഇതപ്പ ആരാ? ആൽഫ പ്ലസ് ബീറ്റ. എഫ് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ ആരാന്ന് തെളിയിച്ചു? എഫ് ആൽഫ പ്ലസ് ആരാ? എഫ് ബീറ്റ. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത? ആൽഫയാണ് ആര്? എക്സ് വൺ വൈ വൺ. ബീറ്റയാണ് ആര്? എക്സ് ടു വൈ ടു. ഇതാണ് ആര്? ആൽഫ പ്ലസ് ബീറ്റ. അന്നിട്ട് നമ്മൾ ആര് കണ്ടു? എഫ് ഓഫ് ആൽഫ പ്ലസ് ബീറ്റ കണ്ടു. അത് ഇക്വേഷൻ നമ്പർ വൺ ആയിട്ട് മാർക്ക് ചെയ്യുക. ഈ എഴുതിയതാരാണ്? എഫ് ആൽഫയാണ്. ഈ എഴുതിയതാരാണ്? എഫ് ബീറ്റയാണ്. എന്നിട്ട് ആര് കാണാ? എഫ് ആൽഫ പ്ലസ് ആരാ? എഫ് ബീറ്റ കാണുക. ഈ എഫ് ആൽഫ പ്ലസ് എഫ് ബീറ്റ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ എഫ് ആൽഫ പ്ലസ് എഫ് ബീറ്റ വെരിഫൈ ചെയ്യുക. ഇതുപോലെ ലാമഡ ആൽഫ കാണാ, എഫ് എഫ് ലാമഡ ആൽഫ വൺ മാർക്ക് ചെയ്യുക. ലാമഡ ഇൻഡു ആരാ? എഫ് ആൽഫ കാണാ, അത് ടു മാർക്ക് ചെയ്യുക. ഇത് രണ്ടും ഈക്വൽ അല്ലേ എന്ന് വെരിഫൈ ചെയ്യുക. ഈക്വൽ ആണെങ്കിൽ നമുക്ക് രണ്ടും നമുക്ക് ഇത് ലീനിയർ ആണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു അതിന്റെ റീസൺ എന്താണെന്ന് ഒന്നുകൂടി ഞാൻ പറയാം. ഇപ്പൊ നിങ്ങളോട് ആർ ക്യൂബിൽ നിന്ന് ആർ പവർ ഫോറിലേക്ക് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ പെട്ടെന്ന് എഴുതോ, അത് ഞാനിപ്പോ എഴുതും, അത് അങ്ങനെയേ വരൂ. അല്ലാതെ വേറൊരു മോഡലില്ല. ലീനിയർ ആൾജിബ്ര എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലീനിയർ ആണെന്ന് തന്നെ നോക്കിയാൽ മതി, എത്രയാണ് മൂന്ന് ഔട്ട്പുട്ട് വേണം. അല്ലെങ്കിൽ വേണമെങ്കിൽ തിരിച്ച് എഴുതാം, ആർ സ്ക്വയർ ടു ആർ ക്യൂബ് എഴുതാം. അപ്പൊ എത്ര വേണം? രണ്ടും ഔട്ട്പുട്ട് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു. ഇവിടെ നമുക്ക് മൂന്ന് കമ്പോണന്റ് വരണം, പക്ഷെ ഇൻപുട്ട് ആരെങ്കിലും എക്സ് വൈ. അപ്പൊ വേണേ ഒരാൾ എഴുതി ടു എക്സ് മൈനസ് ഫൈവ് വൈ, പക്ഷെ ലീനിയർ ആണ്. ഒരാൾ എഴുതി എക്സ് പ്ലസ് വൈ എന്ന് മാത്രം എഴുതി, ഒരാൾ ആരാ വൈ എന്ന് മാത്രം എഴുതി. ഇത് ലീനിയർ നേരെ പറഞ്ഞു. ആർ സ്ക്വയറിൽ ആർ സ്ക്വയറിലേക്ക് വേറൊരാൾ എഴുതി എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് കോമ വൈ മൈനസ് വൺ എഴുതി. ഇത് ലീനിയർ ആണോ? അല്ല. ഒരു കാര്യം ഉണ്ട്, ഒരു ലീനിയർ ട്രാൻസ്ഫർമേഷൻ ഇപ്പോൾ സീറോയിലേക്ക് മാറ്റ് ചെയ്യാം.
സീറോ കയറി എഫോ സീറോ സീറോ കണ്ട എല്ലാവരും കിട്ടും, സീറോ കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അല്ലാന്ന് അങ്ങനെ കണ്ടുള്ളൂ. അപ്പൊ ചിലപ്പോ നമ്മൾ അങ്ങനെ കുടിപിട്ടിക്കാനായിട്ട് ഇങ്ങനത്തെ ഒരു ചോദ്യം വരാം, എഫ് ഓഫ് എക്സ് വൈ ഇതിന്റെ കാര്യത്തിന് സൈൻ എക്സ് കോമ വൈ എന്ന് പറഞ്ഞാൽ മാപ്പ് ചെയ്തു. അപ്പൊ നമ്മൾ എഫ് ഓഫ് സീറോ സീറോ കണ്ടാലോ, എഫ് ഓഫ് സീറോ സീറോ എന്ന് കണ്ടാൽ നമുക്ക് സീറോ കിട്ടും. അപ്പൊ സീറോന്ന് സീറോയിലേക്ക് മാപ്പ് ചെയ്തു. അതുകൊണ്ട് ഇത് ലീനിയർ ആവില്ല. കാരണം എന്താ, ലീനിയർ ആണെങ്കിൽ ഓരോ ടൈമിൽ ലീനിയർ ആയിട്ട് അങ്ങനെ തന്നെ ഇരിക്കുള്ളൂ. ഇത് അഡിറ്റീവ് സൈൻ ഓഫ് എക്സ് വൈ സൈൻ സൈൻ വൈ അല്ല. അപ്പൊ ലീനിയർ ആണെങ്കിൽ, അപ്പൊ ജനറലി ആർ സ്ക്വയറിൽ നിന്ന് ആർ സ്ക്വയറിലേക്കുള്ള ഏതൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ ഇരിക്കുള്ളൂ, എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സം എ വൺ എക്സ് പ്ലസ് ആര് ഡി വൺ വൈ കോമ സം എ ടു എക്സ് പ്ലസ് ആര് ബി ടു വൈ മോഡലിൽ ഇരിക്കുന്നു. വേറൊരു ടൈപ്പിലുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവില്ല. ഇത് ഏത് ആർ സ്ക്വയറിന് ആർ സ്ക്വയർ മാത്രമല്ല, ആർ സ്ക്വയറിന് ആർ ക്യൂബ് ആയാലും എല്ലാം ഇങ്ങനെ തന്നെ. അപ്പോ അതിന്റെ ഒരു കാരണം നമുക്ക് നോക്കാം. ഈ എഫ് ഞാനൊരു മാപ്പ് ചെയ്താണ് കേട്ടോ, ആർ സ്ക്വയറിൽ നിന്ന് ആർ ക്യൂബിക്ക് ആയിക്കോട്ടെ, എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് കോമ, എളുപ്പത്തിന് ഞാൻ ഇങ്ങനെ ചെയ്താണ് എക്സ് കോമ വൈ കോമ എക്സ് പ്ലസ് വൈ ചെയ്താണ്, എക്സ് കോമ വൈ കോമ എക്സ് പ്ലസ് വൈ ചെയ്താണ്. അങ്ങനെയാണെങ്കിൽ ആർ സ്ക്വയറിന്റെ സ്റ്റാൻഡേർഡ് ബേസിസ് ആരാണ്? വൺ സീറോ. ആരാണ് എഫ് ഓഫ് വൺ സീറോ? എക്സിന് വൺ അല്ലേ, വൺ സീറോ വൺ. ആരാണ് എഫ് ഓഫ് സീറോ വൺ? അപ്പൊ എക്സിന് സീറോ വൈക്ക് വൺ. ആരാണ് സീറോ വൺ വൺ? അപ്പോ ആർ സ്ക്വയറിലെ എനി എലമെന്റ്, ആർ സ്ക്വയറിലെ എനി എലമെന്റ് ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് നോക്കാം. അപ്പൊ ആർ സ്ക്വയറിലെ എനി എലമെന്റ് ആരാ? എക്സ് വൈ ഈക്വൽ ടു ആരാ? എക്സ് ഇൻറ്റു വൺ സീറോ പ്ലസ് വൈ ഇൻറ്റു ആരാ? സീറോ വൺ ആണ്. അപ്പോ എഫ് ഓഫ് എക്സ് വൈ ആണെങ്കിലോ, എഫ് ഓഫ് എക്സ് വൈ ആണെങ്കിൽ എഫ് ലീനിയർ ആണ് കേട്ടോ. എഫ് ലീനിയർ ആയതുകൊണ്ടോ എക്സ് ഇൻറ്റു ആരാ? എഫ് ഓഫ് വൺ സീറോ പ്ലസ് വൈ ഇൻറ്റു ആരാ? എഫ് ഓ സീറോ വൺ. ഇതിൽ നിന്ന് എങ്ങനെ ഇത് ഫോളോ ചെയ്യണേ, എന്തുകൊണ്ട് എഫ് ആരാ ലീനിയർ? അപ്പൊ എഫ് ഓ വൺ സീറോയും എഫ് ഓ സീറോ വൺ അറിയാമെങ്കിൽ ആര് കണ്ടുപിടിക്കാൻ പറ്റും? എഫ് ഓഫ് എക്സ് വൈ കണ്ടുപിടിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയറിന്റെ ബേസിസ് ആണ് ആര്? സീറോ വൺ വൺ സീറോ. ബേസിസിലെ വാല്യൂ അറിയാണെങ്കിൽ ആ എഫ് മൊത്തം കിട്ടിയെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ബേസിസിലെ വാല്യൂ എന്താണ്? ഇപ്പൊ ഏത് ബേസിസ് കിട്ടോ, ഞാൻ വൺ സീറോ സീറോ വൺ പറയാൻ എളുപ്പത്തിൽ ഉപയോഗിച്ചതല്ലോ. ബേസിസിലെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാലോ ഫുൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കംപ്ലീറ്റ് ആയി. അപ്പൊ നമുക്ക് ഞാൻ ഒന്നുകൂടി അപ്പൊ എന്തുകൊണ്ടാണ് ഓരോ കമ്പോണന്റ് ലീനിയർ ആവണേ എന്ന് പറയാൻ കാരണം. ഇപ്പൊ ഇതിന്റെ ബേസിസ് ആണ് ആൽഫയും ബീറ്റയും ഇരിക്കട്ടെ. അപ്പൊ നമുക്ക് എന്താണ് ഇതിലെ എനി എലമെന്റ് ആയ എക്സ്, അല്ലെങ്കിൽ ഇതിന്റെ ബേസിസ് ആണ്, അങ്ങനെയാണെങ്കിൽ എനി എലമെന്റ് എക്സ് വൈന് നമുക്ക് എങ്ങനെ എഴുതാം? ലാമഡ ആൽഫ, ലാമഡ വൺ ആൽഫ പ്ലസ് ആരാ? ലാമഡ ടു ബീറ്റ എന്ന് എഴുതാം. ഞാൻ പറഞ്ഞത് ഇതാണ് ആൽഫയും ബീറ്റയും ഇതിന്റെ ബേസിസ് ആണെന്ന് ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ ആരാ വരാ? എഫ് ഓഫ് മൊത്തം വരും, പക്ഷെ എഫ് ലീനിയർ ആണ്. അതുകൊണ്ട് ആരാ? ലാമഡ വൺ ഇൻറ്റു ആരാ? എഫ് ആൽഫ പ്ലസ് ലാമഡ ടു ഇൻറ്റു ആരാ? എഫ് ഓഫ് ബീറ്റ. അപ്പൊ എഫ് ആൽഫ എഫ് ബീറ്റ അറിയണമെങ്കിലോ മൊത്തം അറിയാം. ഉദാഹരണത്തിന് നമുക്ക് ഒരു പ്രോബ്ലം ഇരിക്കട്ടെ, എഫ് ഓഫ് വൺ സീറോ, ഇതെന്റെ പ്രോബ്ലം ഇരിക്കട്ടെ. എഫ് ഓഫ് വൺ സീറോ വൺ 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 ആണെന്നിരിക്കട്ടെ. എഫ് ഓഫ് സീറോ വൺ എന്ന് പറയുന്നത് വൺ ടു ത്രീ ആണെന്നിരിക്കട്ടെ. എഫ് ഓഫ് എക്സ് വൈ കാണാൻ പറ്റുമെന്നാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ എക്സ് വൈ എന്ന് പറയുന്ന പക്ഷെ ആരാണ്? എക്സ് ഇൻറ്റു വൺ സീറോ പ്ലസ് പ്ലസ് ആരാ? വൈ ഇൻറ്റു ആരാ? അപ്പൊ എഫ് ഓഫ് എക്സ് വൈ ആരാ വരാ? എക്സ് ഇൻറ്റു എഫ് ഓഫ് വൺ സീറോ, എക്സ് ഇൻറ്റു ആരാ? വൺ 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 പ്ലസ് വൈ ഇൻറ്റു ആരാ? വൺ ടു ത്രീ. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴോ എക്സ് പ്ലസ് വൈ കോമ എക്സ് പ്ലസ് ടു വൈ കോമ എക്സ് പ്ലസ് ത്രീ വൈ, ഓരോ കോർഡിനേറ്റ് നോക്കാൻ ലീനിയർ ആയിട്ടേ വരാൻ പറ്റുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞൊരു ഐഡിയ. അതുകൊണ്ട് ബേസിസിലെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ മൊത്തം വാല്യൂ കിട്ടി. അപ്പോ അത് മാത്രമല്ല, അപ്പുറത്തെ ആളറിയാൻ ആരൊക്കെ മതി? എഫ് ഓ വൺ സീറോയും എഫ് ഓ സീറോ വണ്ണും മതി. അപ്പുറത്തെ മാപ്പിംഗ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ പറ്റും. എന്ന് പറഞ്ഞാൽ വേറൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മള്, ഞാൻ സമയമില്ലാത്ത പെട്ടെന്ന് പറയാൻ ശ്രമിക്കാണ്, ഇമേജ് എന്ന് പറയാം. അപ്പോ ഇമേജ്
അപ്പോൾ ഞാനൊരു മാപ്പിംഗ് എഴുതാണ്. ഇപ്പോൾ ഞാൻ റാൻഡം ആയിട്ട് ഒരു മാപ്പിംഗ് എഴുതാണ്, ഈ ഇത് പോട്ടെ, എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് വൈ കോമ എക്സ് മൈനസ് വൈ കോമ സീറോ. ഇതാണ് മാപ്പിംഗ്. ഈ മാപ്പിംഗിൽ എനിക്കറിയാം ആരാണ് എഫ് ഓഫ് 10. എഫ് ഓഫ് 10 ഞാൻ നോക്കി പറയാം 110 ആണ്. ആരാണ് എഫ് ഓഫ് 01? എഫ് ഓഫ് 01 ഞാൻ നോക്കി പറയാം 1-10 ആണ്. അപ്പൊ എനിക്ക് എന്താ മനസ്സിലായ, ഇയാള് മതി ഈ മൊത്തം മാപ്പിംഗ് കിട്ടാനായിട്ട്, അപ്പുറത്തെ മാപ്പിംഗ് കിട്ടാനായിട്ട്. ഇനി ഇതിനെ നമുക്ക് ആരാ എക്സ് കൊണ്ട് ഗുണിച്ചാൽ അപ്പുറത്തെ മൊത്തം മാപ്പിംഗ് ആയി. അതുകൊണ്ട് ഞാൻ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറയാം, ഇമേജ് ഇമേജ് എക്സും രണ്ട് എഫും ഉണ്ട്. ഇമേജ് എഫ് കിട്ടാനായിട്ട് ആരാണ്, അത് 110-1-10 ആണ്. ഇത് പലപ്പോഴും നമ്മള് ചിലപ്പോ എ പ്ലസ് ബി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം എക്സ് ഒരു 1 ആക്കാം, വൈക്കുള്ള 0 ആക്കാം. അപ്പൊ ഇമേജിന്റെ ഇത് രണ്ടും ലീനിയറിൽ ഇൻഡിപെൻഡന്റ് ആണെന്ന് വെരിഫൈ ചെയ്യാം. ഇൻഡിപെൻഡന്റ് ആണെന്ന് വെരിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണെന്നിരിക്കട്ടെ മാപ്പിംഗ് എക്സ് പ്ലസ് ഫൈവ് എക്സ് പ്ലസ് ഫൈവ് സീറോ. അപ്പൊ എഫ് ഓഫ് 10 ആരാ 110. എഫ് ഓഫ് 01 ആരാ 110. അത് തന്നെ കിട്ടിയേ. അതുകൊണ്ട് 110 കോമ 110 സ്പാനും 110 സ്പാനും മാത്രം പറഞ്ഞാലും സെയിം ആണ്. കാരണം ഇന്നലത്തെ ഇപ്പൊ നമ്മൾ രൂപത്തിൽ പറഞ്ഞ 110 മെട്രിക്സ് എഴുതി 110 ഒരു റോ ഓപ്പറേഷൻ ഉപയോഗിക്കുന്ന വഴി ഇതാരായി ഇപ്പോൾ 0 ആയി. അപ്പൊ എത്ര നമ്പർ ഓഫ് റോസ് ഉണ്ട്, ഇതുണ്ട്, റാങ്ക് എത്രയാണ്, 1 ആണ്, റാങ്ക് 2 അല്ല. ആ ഇമേജ് സ്പേസ് സബ്സ്പേസ് ആണ്, അതിന്റെ ഡൈമെൻഷനെ പറയുന്ന പേരാണ് റാങ്ക്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് നള്ളിറ്റി വേണമെന്ന് പറയാം. അപ്പൊ ഞാൻ ചുരുക്കം പറഞ്ഞാൽ എന്റെ ഒരു ആഗ്രഹം ഇതാണ്, ഒരു ലീനിയർ ട്രാൻസ്ഫർമേഷൻ എന്താണെന്നുള്ളത് എങ്ങനെ ആർ എം ടു ആർ എം ആയിട്ടുള്ള ലീനിയർ ട്രാൻസ്ഫർമേഷൻ ഒക്കെ നമുക്ക് 1 സെക്കൻഡ് കൊണ്ട് തന്നെ ലീനിയർ ആണ്. ഞാൻ അത് കൂടുതൽ പറയാനുള്ള, നിങ്ങൾ യു ജി സ്റ്റുഡൻസ് ആയതുകൊണ്ട് കൂടുതൽ അത്തരം ചോദ്യങ്ങളാണ് ലീനിയർ ആണോ അല്ലയോ എന്നുള്ളത് വെരിഫൈ ചെയ്യാൻ നോക്കുക. നിൽക്കുന്നതിന് മുന്ന് കണ്ടല്ലേ എന്നുള്ളത് ഒരു ഇത് നിങ്ങൾക്ക് കിട്ടേണ്ടതാണ്. അപ്പോ ഇപ്പൊ നമ്മൾക്ക് ഏത്, ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു ഏത് 0 മാപ്പ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടെ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് കോമ 0 എന്നാണ് ഇരിക്കുന്നത്. അപ്പോ ഇവിടെ 0 0 എഫ് ഓഫ് 0 കണ്ടല്ലാരാ 0 0 0 ആണ് മാപ്പ് ചെയ്യുക. എഫ് ഓഫ് 0 0 അതിലേക്ക് തന്നെയാണ് മാപ്പ് ചെയ്യുക. ഓക്കെ, ഇനി എഫ് ഓഫ് 0 1 ഞാൻ എടുക്കുകയാണെങ്കിൽ എങ്ങോട്ടാ മാപ്പ് ചെയ്യാം? എഫ് ഓഫ് 0 1 എടുക്കുകയാണെങ്കിൽ അതെങ്ങോട്ടാ മാപ്പ് ചെയ്യുക? 0 0 മാപ്പ് ചെയ്യാം. അപ്പൊ 0 0 ആരൊക്കെയാണോ മാപ്പ് ചെയ്യണത് അതിനെ നമ്മൾ പറയുന്ന പേരാണ് ആര്, കേണൽ എന്ന് പറയും. ആ കേണൽ ഒരു സബ്സ്പേസ് ആണ്, ആ സബ്സ്പേസിനെ നമ്മൾ പറയുന്ന അതിന്റെ ഡൈമെൻഷനെ പറയുന്ന പേരാണ് ആര്, നള്ളിറ്റി. അപ്പൊ ശരിക്കും പറഞ്ഞ എന്താണ്, ബി എന്ന് പറഞ്ഞ ഒരു വെക്റ്റർ സ്പേസ് ഉണ്ട്, ഡബ്ല്യു എന്ന് പറയുന്ന മറ്റൊരു വെക്റ്റർ സ്പേസ് ഉണ്ട്, എക്സ് എന്ന് പറഞ്ഞ വിന്ന് ഡബ്ല്യൂയിലേക്കുള്ള ഒരു ഒരു ലീനിയർ മാപ്പിംഗ് ആണെന്നിരിക്കട്ടെ. അങ്ങനെ ലീനിയർ മാപ്പിംഗ് ആവുമ്പോ വിയിലെ 0 എലമെന്റ് ഡബ്ല്യൂയിലെ 0 മാപ്പ് ചെയ്യും. ഒരു പക്ഷേ മറ്റ് കുറച്ചും കൂടി എലമെന്റുകളും 0 എന്തായാലും മാപ്പ് ചെയ്യും, അതിലേക്ക് മാപ്പ് ചെയ്യുക. അങ്ങനെ 0 മാപ്പ് ചെയ്യുന്ന എല്ലാത്തിന്റെ കളക്ഷനെ പറയുന്ന പേരാണ് ആര്, കേണല്. ഈ കേണൽ എന്ന് പറയുന്നത് വിയുടെ ഒരു സബ്സ്പേസ് ആയിരിക്കും, അതിന്റെ ഡൈമെൻഷനെ പറയുന്ന പേരാണ് നള്ളിറ്റി. ഇനി ഇവിടെ ഏ ഇപ്പൊ കുറച്ച് എലമെന്റ് ഇങ്ങോട്ട് മാപ്പ് ചെയ്തിരിക്കട്ടെ, ഇങ്ങനെ മാപ്പ് ചെയ്യപ്പെട്ട ആൾക്കാരെല്ലാം കളക്ഷൻ എടുക്കുക, അതിനെയാണ് ഇമേജ് എഫ് എന്ന് പറയുക. ഇമേജ് എഫ് ഡബ്ല്യുവിന്റെ സബ്സ്പേസ് ആയിരിക്കും, അതിന്റെ ഡൈമെൻഷനെ പറയുന്ന പേരാണ് റാങ്ക്, റാങ്ക് എഫ് എന്ന് പറയാം. റാങ്ക് നള്ളിറ്റി. അപ്പൊ നമുക്ക് വി എഫ് ഡബ്ല്യു ഫൈനൽ ഡൈമെൻഷൻ ആണെങ്കിൽ റാങ്ക് എഫ് പ്ലസ് നള്ളിറ്റി എഫ് ഈക്വൽ ടു ഡൈമെൻഷൻ വി എന്നൊക്കെ ഉള്ള റിസൾട്ട് ഉണ്ട്. എന്തെങ്കിലും ആവണ്ട. അപ്പൊ ഞാനൊരു ഒരു ഒരു നള്ളിറ്റി കാണുന്നൊരു പ്രോബ്ലം ചെയ്യാമെന്ന് കരുതുന്നു. ഇത് ഇതന്നെ നേരത്തെ തന്നെ പറയട്ടെ, ആർ ക്യൂബിൽ നിന്ന് ആർ സ്ക്വയറിലേക്കുള്ള ഒരു മാപ്പിംഗ് എഴുതാണ് എഫ്. എന്റെ മാപ്പിംഗ് നടന്നിരിക്കട്ടെ, എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് കോമ എക്സ് കോമ എക്സ് കോമ 0 ആണെന്നിരിക്കട്ടെ.
അങ്ങനെയാണെങ്കിൽ 0-0 ഇങ്ങോട്ട് മാപ്പ് ചെയ്യും, 0-ലേക്ക് മാപ്പ് ചെയ്യും. 0-0 അപ്പൊ ആരാണ് ശരിക്കും നിങ്ങളുടെ കേണൽ എഫ് എന്ന് പറഞ്ഞ കേണൽ എഫ് നിങ്ങളുടെ ഇപ്പുറത്താണ് സിസ്റ്റീസ് ആണ്. സെറ്റ് എഫ് ആരാ? എ ബി. കേണല് നിങ്ങളുടെ ഡിപ്പാർച്ചർ സ്റ്റേജിന്റെയും സബ്സ്റ്റീസ് ആണ്. ഇമേജോ അറൈവ്ഡ് സെറ്റിന്റെ സബ്സ്റ്റീസ് ആണ്. എ ബി സച്ച് ദാറ്റ് എഫ് ഓഫ് എ ബി എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നു? സീറോയിലേക്ക് മാപ്പ് ചെയ്യും. എഫ് ഓഫ് എ ബി എങ്ങോട്ട് മാപ്പ് ചെയ്യുന്നു? സീറോയിലേക്ക്. ആരാണ് എഫ് ഓഫ് എ ബി? എഫ് ഓഫ് എക്സ് വൈ ഇതാണ്. എഫ് ഓഫ് എ ബി എന്ന് പറയുന്നത് ആരാ? സീറോ എന്ന് പറയുന്നത് അവ പറയുന്ന ആരാണ്? എഫ് ഓഫ് എ ബി എന്ന് പറയുന്ന ആരാ? എക്സ് വൈ ഇതാണ്. എഫ് ഓഫ് എ ബി എന്ന് പറയുന്ന എ ബി സീറോ അവിടുത്തെ സീറോയിലേക്ക് മാപ്പ് ചെയ്യണം. അതായത് സീറോ സീറോ സീറോയിലേക്ക് മാപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താ കിട്ടാ ഇക്വറ്റ് ചെയ്താലോ? എ എന്ന് പറയുന്ന ആരാവണം? സീറോ ആവണം. അപ്പൊ കേണൽ എഫ് എന്ന് പറഞ്ഞാൽ ആരാ? സെറ്റ് എഫ് എ ബി സെറ്റ് ഇതായിട്ട് അവിടെ. അപ്പൊ കേണൽ എഫ് എന്ന് പറഞ്ഞാൽ ആരാ? കേണൽ എഫ് ഇവിടുത്തെ ആരാ? സെറ്റ് എഫ് ആരാ? എ ബി സെറ്റ് ഇതായിട്ട് നമ്മൾ സോൾവ് ചെയ്തപ്പോ ആരായി? എ സീറോ ആവണം എന്ന് പറഞ്ഞ ആരാ? സീറോ ബി ആരാണ്? സീറോ ബി. അതിന്റെ ഡൈമെൻഷൻ എത്രയാണ്? ഒരു പാരാമീറ്റർ ആണുള്ളത്. അപ്പൊ ആരാണ് അതിന്റെ ബേസിസ്? സീറോ വൺ. ഡൈമെൻഷൻ എത്രയാണ്? വൺ ആണ്. ആരാണ് ഇമേജ്? ഇമേജ് കിട്ടാൻ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ഇമേജ് കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്, ഇപ്പുറത്തെ ബേസിസ് എടുക്കുക. എഫ് ഓഫ് ആരാ? 1-0 കാണാം. എഫ് ഓഫ് 1-0 ആരാ? 1-1-1 അല്ല 1-1-0. എഫ് ഓഫ് 0-1 കാണാം. എഫ് ഓഫ് 0-1 കാണുമ്പോ ആരാണ്? അതാരാ കിട്ടുക? 0-0-0 കിട്ടുക. 0-0 ഒന്നിനും സ്പാൻ ചെയ്യാൻ പറ്റില്ല. അപ്പോ ഇമേജ് എന്ന് പറയുന്നത് ആരാണ്? ഇങ്ങനെ എഴുതിയിട്ട് ഇമേജിന്റെ ബേസിസ് ആരാ? 1-1-0. ആരാണ് ഇമേജ് എഫ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്പാൻ. അതായത് ആരാ? എക്സ് എക്സ് 0. ഞാൻ ഒന്നുകൂടി ഒന്ന് പറയാം, കാരണം ഇമേജും ചോദ്യമാണ് ആർ ക്യൂബിൽ നിന്ന് സോറി ആർ സ്ക്വയറിൽ നിന്ന് ആർ ക്യൂബിലേക്കുള്ള ഒരു മാപ്പ് എഴുതുന്നത്. മാപ്പിംഗ് ഇതാണെന്നിരിക്കട്ടെ, എഫ് ഓഫ് എ ബി ഈക്വൽ ടു എ എ 0 ആണെന്നിരിക്കട്ടെ. അപ്പൊ ഇമേജ് ഇത് നോക്കുമ്പോൾ തന്നെ അറിയട്ടെ എ 0 ടൈപ്പ് ഉള്ളു. അതുകൊണ്ട് ആരാണ് എക്ക് 1 കൊടുത്താൽ മതി. 1-1 ഇമേജിന്റെ ബേസിസ്. അപ്പൊ ആരാണ് ഇമേജ് എഫ്? ഇമേജ് എഫ് ഈക്വൽ ടു ഇത് നോക്കുമ്പോൾ തന്നെ അറിയാലോ, സെറ്റ് ഓഫ് ആരാ? എ എ 0 വേർ എ ബിലോങ്സ് ടു ആ ഡൈമെൻഷൻ ആണ് അതിന് പറയാ റാങ്ക്. അതിന്റെ റാങ്ക് എഫക്ട് ഇപ്പുറത്തെ 0 ആരാ? 0-0-0. അപ്പൊ ആരാ വരാ? എഫ് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ ആരാ? എ എ 0 ആണ്. ഈക്വൽ ടു ആരാ? 0-0-0. അപ്പൊ ഇക്വറ്റ് ചെയ്യുമ്പോഴോ എ 0 ആണ്. അപ്പൊ സെറ്റ് ഓഫ് എ ബി സെറ്റ് ദാറ്റ് എ ഈക്വൽ 0 ആരാ? 0-B. അപ്പൊ അതിന്റെ ഡൈമെൻഷൻ ആരാ? 1 ആണ്. ആരാണ് ബേസിസ് വരാ? 0-1. അപ്പോ ഇവിടെ നൾ സ്പേസിന്റെ നള്ളിറ്റി എത്ര വരാ? 1. റാങ്ക് റാങ്ക് എഫ് എത്ര വരാ? 1+1=2. ആ തിയറം വെരിഫൈ ചെയ്തു. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കണക്കാണ് ഇമേജ് കാണാ. അതോടൊപ്പം തന്നെ ആരാണ് ഇമേജ് എഫ് കാണുക, ഇമേജ് റാങ്ക് എഫ് കാണുക, കേണൽ എഫ് കാണുക, നള്ളിറ്റി കാണുക. അപ്പൊ നല്ലിറ്റി കാണുമ്പോൾ ഇന്നലത്തെ ഇക്വേഷൻ സോൾവ് ചെയ്യാം. അപ്പൊ ഇതാണ് ഇരിക്കട്ടെ, എഫ് ഓഫ് എ ബി ഈക്വൽ ടു a+b a-b എ ആണെന്നിരിക്കട്ടെ. ഇമേജിന്റെ ബേസിസ് പെട്ടെന്ന് എഴുതാം. ആരായിരിക്കും? എക്ക് 1 കൊടുക്ക. 1-1-1 1-1-0. ഓക്കെ, നൾ സ്പേസ് എങ്ങനെയാ കാണുക? നൾ സ്പേസ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ആരാ? എ ബി സച്ച് ദാറ്റ് എഫ് ഓഫ് എ ബി ഈക്വൽ ടു 0. വാട്ട് ഇസ് എഫ് ഓഫ് എ ബി? അപ്പോ അതായത് ഇക്വറ്റ് ചെയ്യുമ്പോൾ എ പ്ലസ് ബി ഈക്വൽ 0, എ മൈനസ് ബി ഈക്വൽ
ഓക്കെ, അപ്പൊ എ ഈക്വൽ ടു സീറോ അത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ബി ഈക്വൽ ടു സീറോ, അവരുടെ നൾ സ്പേസിൽ ഇവിടെ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ, എയും സീറോയും ബിയും സീറോ. അപ്പൊ സെറ്റ് ഓഫ് എ ബി സെറ്റ് ദാറ്റ് എ എന്ന് പറഞ്ഞാൽ നൾ സ്പേസിൽ ആര് മാത്രമേ ഉണ്ടാവും, സീറോ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് കാരണം ആർ സ്ക്വയർ ചെയ്ത് ആർ ക്യൂബിലേക്കുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ ഇവിടെ റേഞ്ചിന്റെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ബേസിസ് ആരാ വരാന്ന് പറഞ്ഞു കഴിഞ്ഞു, ആരാണ് ഇമേജിന്റെ ആരാ വൺ വൺ വണ്ണും വൺ മൈനസ് വൺ സീറോയും രണ്ടാണ്, ഇതായി കഴിഞ്ഞു. അപ്പോ ഇനി നള്ളിക്ക് എന്തായാലും ആരാ ചെയ്യാൻ പറ്റൂ, സീറോ ആയേ പറ്റൂ, അതുകൊണ്ട് അതൊന്ന് വെരിഫൈ ചെയ്തോളൂ. ഇനി എനിക്ക് തോന്നുന്നു വേണമെങ്കിൽ ഈ നമ്മള് ആർ ത്രീ ഓഫ് എക്സ്, ആർ ത്രീ ഓഫ് എക്സ് അല്ലെങ്കിൽ പോളിനോമിയൽ, ഇന്ന് ആർ ത്രീ ഓഫ് എക്സ് ഞാനൊരു ഡിഫറൻഷ്യൽ എന്നുള്ള ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്തു. നമുക്കറിയാലോ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡി എഫ് എഫ് പ്ലസ് ജി എന്ന് പറയുന്നത് ആദ്യത്തെ ഡെറിവേറ്റീവ് പ്ലസ് രണ്ടാമത്തെ ഡെറിവേറ്റീവ്, ഡി എഫ് ലാബഡ എഫ് ലാബഡ ഇൻഡു ആരാ ഡി എഫ്. അതുകൊണ്ട് ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് ഒരു ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആണ്. ഇങ്ങനെ പലതരത്തിൽ ലീനിയർ ട്രാൻസ്ഫർമേഷൻ കാണാം. അപ്പൊ ഇതിന്റെ ഇപ്പൊ ഞാൻ ആർ ടു എഫ് എക്സ് ഇന്ന് ആർ ടു എഫ് എക്സിലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫർമേഷൻ ആണ് ആര് ഡി. ഇതിന്റെ കേണൽ ഒന്ന് കേണൽ ഡി കാണുന്നിരിക്കട്ടെ. അപ്പൊ ആരാ കേണൽ ഡി? ഇപ്പുറത്താണല്ലേ. കേണൽ ഡി എന്ന് പറഞ്ഞ ആരാണ്? സെറ്റ് ഓഫ് പോളിനോമിയൽ ഇൻ എവിടത്തെ ഡിപ്പാർച്ചർ സെറ്റിലെ ആരാ? ആർ ടു എഫ് എക്സ് അല്ലെ, ഡിഗ്രി അറ്റ്മോസ്റ്റിറ്റ്യൂട്ട് സത്യദാറ്റ ആരാ? ഡി ഓഫ് പി പി ഓഫ് എക്സ് കാണുമ്പോ അവിടത്തെ സീറോ എലമെന്റ്, സീറോ എലമെന്റ് എന്ന് പറഞ്ഞാൽ സീറോ പോളിനോമിയൽ. അപ്പൊ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ സീറോ കിട്ടണം, ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ സീറോ കിട്ടണം, ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ സീറോ കിട്ടുന്നത് അതാരാണ്? കോൺസ്റ്റന്റിലാണ്. അപ്പൊ ആരാണ് കേണൽ ഡി എന്ന് പറയുന്നത്? കോൺസ്റ്റന്റ് പോളിനോമിയൽസ്, കോൺസ്റ്റന്റ് പോളിനോമിയൽസ് ഇമേജിലോ. അപ്പൊ കോൺസ്റ്റന്റ് പോളിനോമിയൽസ്, കോൺസ്റ്റന്റ് പോളിനോമിയൽസ് ജനറേറ്റ് ചെയ്യുന്നത് വൺ ആണ്. അതുകൊണ്ട് നള്ളിറ്റി ഡി എത്രയാ? വൺ. കാരണം കോൺസ്റ്റന്റ് പോളിനോമിയൽ ഒക്കെ ആര് വെച്ച് ജനറേറ്റ് ചെയ്യപ്പെടും? വൺ വെച്ച് ജനറേറ്റ് ചെയ്യപ്പെടും. ഇനി ഇമേജിൽ ആരൊക്കെ ഉണ്ടാവും? ഇപ്പൊ ഇവിടുത്തെ പരമാവധി ഉള്ള പോളിനോമിയൽ ആരാ? എ നോട്ട് പ്ലസ് എ വൺ എക്സ് പ്ലസ് ആരാ? എ ടു എക്സ് സ്ക്വയർ. ഇത് ഈ രൂപത്തിൽ എഴുതിയെങ്കിലും ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ മാപ്പിംഗ്? ഡി ഓഫ് ആരാ? എ നോട്ട് പ്ലസ് ആരാ? എ വൺ എക്സ് പ്ലസ് ആരാ? എ ടു എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ആരായി? ഡിഫറൻഷ്യേറ്റ് ചെയ്യുമാരാ? എ വൺ പ്ലസ് ആരാ? ടു എ ടു എക്സ്. എ വൺ ഇന്റു വൺ എക്സ് ഉണ്ട് അല്ലെ, ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും എക്സ് സ്ക്വയർ എത്തില്ല. ദാറ്റ്ഫോർ ദിസ് ഈസ് ഇതിന്റെ ബേസിസ് ആരാ? വണ്ണും എക്സും ആണ്, വണ്ണും എക്സും ആണ്. അതുകൊണ്ട് നിങ്ങളുടെ റേഞ്ച് ഇമേജ് എഫ് ഈ സ്പാൻഡ് ബൈ ആരാ? വൺ എക്സ്. ബേസിസിൽ എത്ര ആൾക്കാരുണ്ട്? രണ്ടാള്. അതുകൊണ്ട് റാങ്ക് റാങ്ക് എഫ് റാങ്ക് ഡി എത്രയാണ് ഇവിടെ? രണ്ട്. റാങ്ക് രണ്ടും നള്ളിറ്റി ആരാ? വണ്ണാണ്. ആർ ടുവിന്റെ ഡിഗ്രി ഞാൻ പറഞ്ഞു മൂന്നാണെന്ന്, രണ്ട് പ്ലസ് ഒന്ന് ഈക്വൽ ടു മൂന്ന്, അത് വെരിഫൈ ചെയ്തു. ഇനി നമുക്ക് ഒരു പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മെട്രിക്സ് കാണലായിരിക്കും. ഞാൻ ആർ സ്ക്വയർ ചെയ്യുന്ന ആർ ക്യൂബിലേക്ക് ഒരു മാപ്പിംഗ് എഴുതി എഫ്. അപ്പോ എഫ് ഓഫ് എ ബി ഈക്വൽ ടു എ എ പ്ലസ് ബി ബി ആണെന്നിരിക്കട്ടെ. അപ്പോ ഇവിടെ ഞാൻ പ്രോബ്ലം ചെയ്യാനുള്ള എളുപ്പത്തിന്, നിങ്ങൾ സ്റ്റാൻഡേർഡ് ബേസിസ് അല്ലെങ്കിൽ നോക്കണുണ്ടോ, പ്രോബ്ലം ചെയ്യാനുള്ള എളുപ്പത്തിന് ആർ സ്ക്വയറിന്റെ സ്റ്റാൻഡേർഡ് ബേസിസ് അല്ലെങ്കിൽ നാച്ചുറൽ ബേസിസ് കാരലിക്കൽ ബേസിസ് ആരാ? വൺ സീറോയും സീറോ വണ്ണും ആണ്. അപ്പൊ നിങ്ങൾ ആദ്യത്തെ ആൾ എടുക്കുക, ആദ്യത്തെ ആളാണ് വൺ സീറോ, വൺ സീറോ എടുത്തു. ഈ വൺ സീറോ എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു? വൺ സീറോ ആരാണ്? വൺ കോമ വൺ കോമ സീറോ ആണ്. അപ്പൊ എന്താ ചെയ്ത, ഇവിടുത്തെ ബേസിസ് എടുത്തു, അതിൽ ആദ്യത്തെ എലമെന്റിന്റെ ഇമേജ് കണ്ടു. ഇനി ഈ എലമെന്റിന്റെ ഇവിടത്തെ ആർ ക്യൂബിലെ എലമെന്റിന്റെ ആർ ക്യൂബിന്റെ ബേസിസ്, ഇപ്പൊ ഞാൻ എടുക്കുന്നത് രണ്ട് സ്റ്റാൻഡേർഡ് ബേസ് ആണ്. അപ്പൊ ആർ ക്യൂബിലെ ബേസിസ് ആരാ? വൺ സീറോ 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 വൺ സീറോ 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 വൺ. അതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാം. അപ്പൊ ആരാ വരാ? വൺ ഇൻറ്റു ആരാ? വൺ സീറോ സീറോ പ്ലസ് വൺ ഇൻറ്റു ആരാ? സീറോ വൺ സീറോ പ്ലസ് സീറോ ഇൻറ്റു ആരാ? സീറോ സീറോ വൺ. അതായത് എന്താ ചെയ്ത,
ഇവിടെ ഒന്നാമത്തെ ബേസിസ് അല്ലല്ലോ എന്നെ എടുത്തു, അയാളുടെ ഇമേജ് കണ്ടു, അത് അയാളുടെ അവിടുത്തെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതി. ആ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുമ്പോ എനിക്ക് കിട്ടിയ കോഎഫിഷ്യൻസ് ആരൊക്കെയാണ്, വണ്ണും വണ്ണും സീറോയും. അതിനെ ഞാൻ കോളാക്കി എഴുതി, വൺ വൺ വൺ. ഇനി ഞാൻ ചെയ്യുന്നത് രണ്ടാമത്തെ എലമെന്റ് എടുക്കാം. ആ രണ്ടാമത്തെ എലമെന്റ് ആരാണ്? സീറോ വൺ. എഫ് ഓഫ് സീറോ വൺ കാണാം. എഫ് ഓഫ് സീറോ വൺ ആരാണ് വരാ ഇമേജ്? സീറോ കോമ വൺ കോമ വൺ. അത് അവിടുത്തെ ആൾക്കാരുടെ ലീനിയർ കോമ്പിനേഷൻ ആരാണ്? സീറോ ഇ വൺ പ്ലസ് വൺ ഇ ടു. സ്റ്റാൻഡേർഡ് ബേസ് പ്ലസ് വൺ ഇ ത്രീ ആയിരിക്കും. അതിനെ ഞാൻ ആരാണ് കോളാക്കി എഴുതുക. അപ്പൊ ആരാ? സീറോ വൺ വൺ. ഇതിനെയാണ് നമ്മള് എന്താണ് ഈ ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ മെട്രിക്സ് കറസ്പോണ്ടിങ് ടു ദി ആരാ ഇത് സ്റ്റാൻഡേർഡ് ബേസിസ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ബേസിസ് ആണെങ്കിൽ ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരു സെക്കൻഡോട് നമുക്ക് എഴുതാം. കാരണം ഇവിടെ നോക്കൂ, എ കാണാനുണ്ട് വൺ, ബി കാണാനില്ല സീറോ, എയും ബിയും വൺ വൺ. എ ഇല്ല ആരാ സീറോ, ബി ഉണ്ട് ആരാ വൺ. അതാണ് ഇത്. അതുകൊണ്ട് സ്റ്റാൻഡേർഡ് ബേസിസ് ആണെങ്കിൽ മെട്രിക്സ് എഴുതുക എന്നുള്ളത് ഒരു സെക്കൻഡിന്റെ പ്രോബ്ലം ആണ്. ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് ആ മെട്രിക്സ് എഴുതാൻ പറ്റും. ഉദാഹരണത്തിന് എഫ് ഓഫ് എക്സ് വൈ എക്സ് കോമ വൈ ഈക്വൽ ടു എക്സ് പ്ലസ് ടു വൈ ത്രീ വൈ വൈ ആണെന്നിരിക്കട്ടെ. ഇവിടെ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ബേസിസ് ഇവിടെ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ബേസിസ് ആണെന്നിരിക്കട്ടെ. മെട്രിക്സ് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ഒന്ന് രണ്ട് പൂജ്യം മൂന്ന് പൂജ്യം മൂന്ന്, ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് എഴുതാം. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസിയാണ്. നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാവുന്നത് എപ്പോഴാണ്? സ്റ്റാൻഡേർഡ് ബേസിസ് അല്ലാണ്ടാവുമ്പോഴാണ് ബുദ്ധിമുട്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ആർ സ്ക്വയറിലെ ബേസിസ് വൺ സീറോയും വൺ 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 സീറോ ആണെന്നിരിക്കട്ടെ. ഓക്കെ, ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോ എങ്ങനെയാണ് ഈ പ്രോബ്ലം മാറുന്നിരിക്കട്ടെ. അപ്പൊ എഫ് തരണം, എഫ് ഓഫ് എ ബി ഈക്വൽ ടു ആരാണ്? എ എ എ പ്ലസ് ബി ആണെന്നിരിക്കട്ടെ. എ എ എ പ്ലസ് ബി ആണെന്നിരിക്കട്ടെ. അപ്പൊ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആദ്യത്തെ ആള് എഫ് ഓഫ് വൺ വൺ കണ്ടു. ആരാണ് എഫ് ഓഫ് വൺ വൺ? വൺ വൺ ടു. അത് ഇവിടുത്തെ ബേസിസ്. പക്ഷെ ഞാൻ ഇവിടെ ഉപയോഗിച്ച് ചെയ്യേണ്ട ബേസിസ് ഇപ്പൊ ആരാ? സ്റ്റാൻഡേർഡ് ബേസിസ് ആണ്. അപ്പൊ ഇതാരാണ്? വൺ ഇൻറ്റു വൺ സീറോ സീറോ പ്ലസ് വൺ ഇൻറ്റു ആരാ സീറോ വൺ സീറോ പ്ലസ് ടു ഇൻറ്റു ആരാ സീറോ വൺ സീറോ. ആയതുകൊണ്ട് അതിന്റെ കോഫിഷ്യന്റ് ആരാ? വൺ വൺ ടു. നേരെ അങ്ങനെ എഴുതിയാ മതി. ഇനി എഫ് ഓഫ് വൺ സീറോ, എഫ് ഓഫ് വൺ സീറോ അടുത്ത് കാണണം. എഫ് ഓഫ് വൺ സീറോ ആരാ വരാ? വൺ വൺ വൺ. അപ്പൊ ഇതിന്റെ ഇത് വൺ ഇ വൺ പ്ലസ് വൺ ഇ ടു പ്ലസ് വൺ ഇ ത്രീ കോൾ ആയിട്ട് ചെയ്ത വൺ വൺ വൺ. ഓക്കെ, അപ്പൊ ഞാൻ ഇത്ര പ്രോബ്ലം വരുമ്പോ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഇവിടെ ബേസിസ് കാണാൻ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്യുക? ഇവിടെ ഏതാണ് ബേസിസ് എന്നുള്ളത് സ്പെസിഫൈ ചെയ്യും. പ്രത്യേകം എടുത്ത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് സ്റ്റാൻഡേർഡ് ബേസിസ്. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യുക? ഇപ്പൊ ഇവിടുത്തെ ഉദാഹരണത്തിൽ ഞാൻ ഇങ്ങനെ പറയാണ്, ഇവിടുത്തെ ബേസിസ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ജനറൽ ആയിട്ട് ഇങ്ങനെ പറയാം. ആൽഫ വണ്ണും ബീറ്റ വൺ ആണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ആൽഫ വൺ ആൽഫ ടു ആണെന്നിരിക്കട്ടെ. ഇപ്പുറത്തെ ബേസിസ് ബീറ്റ വണ്ണും ബീറ്റ ടുവും ബീറ്റ ത്രീ ആണെന്നിരിക്കട്ടെ. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ആദ്യം എഫ് ഓഫ് ആൽഫ വൺ കാണുക. അതിലാരാണ്? ബീറ്റ വൺ, ബീറ്റ ടു, ബീറ്റ ത്രീയുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുക. അങ്ങനെ എഴുതിയാൽ ഫസ്റ്റത്തെ കോൾ ആരാ? ലാമഡ വൺ ലാമഡ ടു ലാമഡ ത്രീ. ഇനി എന്താ ചെയ്യണ്ടേ? എഫ് ഓഫ് ആൽഫ ടു കാണുക. ആ ഇമേജ് എത്രയാന്ന് നോക്ക. ബീറ്റ വൺ ബീറ്റ ടു ബീറ്റ ത്രീ ബേസിസ് ആണ്, അതുകൊണ്ട് അതിന് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. അതിന്റെ കോഫിഷ്യൻസ് കണ്ടുപിടിക്കുക, അതിനെ കോളായിട്ട് എഴുതുക. അപ്പൊ നമുക്കതിന്റെ നമുക്കതിന്റെ മെട്രിക്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ എഫ് ആർ സ്ക്വയറിൽ നിന്ന് ആർ ക്യൂബിലേക്ക് ഒരു മാപ്പ് എഴുതാം കേട്ടോ. എഫ് ഓഫ് എക്സ് വൈ
സ്ഥലമില്ല. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് കോമ വൈ കോമ എക്സ് പ്ലസ് വൈ. എക്സ് കോമ വൈ കോമ എക്സ് പ്ലസ് വൈ. അപ്പോ നിങ്ങളോട് ഞാൻ ചോദിച്ചു, എന്താണ് എഫിന്റെ മെട്രിക്സ്? എഫിന്റെ മെട്രിക്സ് സ്റ്റാൻഡേർഡ് ബേസ് ആണ് പറഞ്ഞു. ഒരു സെക്കൻഡ് ഉണ്ട്, ഇതൊന്ന്. എക്സ് ഉണ്ട്, വൈ ഇല്ല, അപ്പൊ ആരാ? ഓൾറെഡി സീറോ എഴുതി. എക്സ് ഇല്ല, സീറോ, വൈ ഉണ്ട്, ആരാ? വൺ. എക്സ് ഉണ്ട്, വൈ ഉണ്ട്. അപ്പൊ ഇത് ഒരു 3/2 മെട്രിക്സ് ആണ്. അപ്പൊ ആർ സ്ക്വയറിൽ നിന്ന് ആർ ക്യൂബിലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മെട്രിക്സ് കിട്ടി, 3/2 മെട്രിക്സ് കിട്ടി. അപ്പൊ ഞാൻ ഇനി തിരിച്ചു വയ്ക്കാണ്, ഒരു 3/2 മെട്രിക്സ് നിങ്ങൾക്ക് കിട്ടി. നിങ്ങൾ ഇത് നോക്കണ്ട കേട്ടോ. ഇപ്പൊ ഒരു 3/2 മെട്രിക്സ് കിട്ടി. അങ്ങനെയാണെങ്കിൽ അപ്പോ ആർ സ്ക്വയറിൽ നിന്ന് ആർ ക്യൂബിലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു 3/2 മെട്രിക്സ് ഉണ്ട്. അപ്പൊ തിരിച്ചു വയ്ക്കാണ്, ഒരു 3/2 മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടോ ആർ സ്ക്വയറിൽ നിന്ന് ആർ ക്യൂബിലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കിട്ടണം. അതെങ്ങനെ കിട്ടും? മെട്രിക്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ബേസിസ് ആണെങ്കിൽ കേട്ടോ, നിങ്ങൾ ഉടനെ അടിപൊളിയത്രേ മൂന്ന് വേരിയബിൾ നിങ്ങൾ കാണാനുണ്ടല്ലേ. ഒരു 3/2 മെട്രിക്സ് നിങ്ങൾക്ക് കിട്ടി. അപ്പൊ നിങ്ങൾ ഇവിടെ ആരാണ്? ഇവിടെ 1, 0. ഈ റോയില് രണ്ടാൾക്കാരാണ്. അപ്പൊ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് രണ്ടാൾ എക്സ് വൈ വെച്ചു കൊടുക്കാം, കാരണം 1, 0 അങ്ങനെയുള്ളല്ലോ റോ കോളം. അങ്ങനെ എന്നിട്ട് ഈ മെട്രിക്സ് മൾട്ടിപ്ലൈ നോക്കാം. ആ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും നോക്കാം കേട്ടോ. ആ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? എക്സ് ഇൻറ്റു 1 + y × 0 ആരാ? എക്സ്. അപ്പൊ ആദ്യത്തെ മൾട്ടിപ്ലിക്കേഷൻ, രണ്ടാമത്തെ റോയിലോ വൈ, മൂന്നാമത്തേലോ, മൂന്നാമത്തെ റോയിൽ ഇതൊന്നും കൊണ്ട് ഗുണിക്കുമ്പോഴോ എക്സ് പ്ലസ് വൈ. അതാണ് ഈ കിട്ടിയത്, എക്സ് കോമ വൈ കോമ എക്സ് പ്ലസ് വൈ. അപ്പൊ ചുരുക്കം പറഞ്ഞ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ സ്റ്റാൻഡേർഡ് ബേസ് ആണെങ്കിൽ, ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് മെട്രിക്സ് ഉണ്ടോ? അതുപോലെ മെട്രിക്സ് കിട്ടിയാൽ ഒരു സെക്കൻഡ് കൊണ്ട് നമുക്ക് എന്താണ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തിരിച്ചു പോകാൻ പറ്റും. അപ്പോ രണ്ട് തരത്തില് മെട്രിക്സ് അവൈലബിൾ ആയാൽ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പറ്റും, ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ലഭിച്ചാൽ നമുക്ക് അതാണ് മെട്രിക്സ് ചെയ്യാൻ പറ്റും. അപ്പോ ഞാൻ വേറൊരു ജോലി ചെയ്താണ്, ഇപ്പോ വൈ എക്സ് മൈനസ് വൈ. അപ്പൊ മെട്രിക്സ് ചെയ്യാൻ പറ്റില്ല. ആ മെട്രിക്സ് ഒരു സെക്കൻഡ് കൊണ്ട് എഴുതി. എന്താ? വൈ ആണ്, എക്സ് ഇല്ല, 0, 1. എക്സ് മൈനസ് വൈ, 1 - 1. എക്സ് പ്ലസ് വൈ, 1, 1. മെട്രിക്സ് ഒരു സെക്കൻഡ് കൊണ്ട് എഴുതി. ഇനി ഇതാണ് തന്നെ, ഇത് തന്നെ കിട്ടോ? ഇവിടെ രണ്ടല്ലേ, ഇപ്പൊ രണ്ട് ഔട്ട്പുട്ട് വെച്ചു കൊടുക്കുക, രണ്ട് ഇൻപുട്ട് വെച്ചു കൊടുക്കുക എക്സ് വൈ. അപ്പൊ വാട്ട് ഈസ് ഔട്ട്പുട്ട്? ആദ്യത്തെ ആരാണ്? 0 x + y, വൈ കിട്ടി. രണ്ടാമത്തെയോ എക്സ് മൈനസ് വൈ, രണ്ടാമത്തെ കിട്ടി. പിന്നത്തെയോ എക്സ് പ്ലസ് വൈ, മൂന്നാമത്തെ കിട്ടി. ഒരു സെക്കൻഡ് കൊണ്ട് ഈ പ്രോസസ്സ് കഴിഞ്ഞു. അപ്പോ ഒരു കാര്യം, ഞാൻ ഇന്നലെ നമ്മള് ആദ്യത്തെ വരി നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നതാണ് അല്ലെ, നമ്മൾ പറഞ്ഞതാണ് എന്താണ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾ റെക്ടാങ്കുലർ നമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ നമുക്ക് പക്ഷെ കുറച്ചുകൂടി വ്യത്യാസമാക്കി പറയാലോ, ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ റെപ്രസെന്റേഷൻ ആണ് മെട്രിക്സ്. കാരണം ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആർ എന്നിൽ നിന്ന് ആർ എന്നിലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കിട്ടിയാൽ ഓട്ടോമാറ്റിക്കലി ഒരു എംബൈ എൻ മെട്രിക്സ് ഉണ്ടല്ലേ തിരിച്ചു. ഒരു എംബൈ എൻ മെട്രിക്സ് ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആർ എന്നിൽ നിന്ന് ആർ എന്നിലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഒരു ഇപ്പൊ ഞാൻ ഒന്ന് എഴുതട്ടെ, ആർ സ്ക്വയറിൽ നിന്ന് ആർ ക്യൂബിലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഇതാണ്. ഞാൻ ഇങ്ങനെ ഇതാണ്, എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് കോമ വൈ കോമ എക്സ് പ്ലസ് വൈ. എക്സ് കോമ വൈ കോമ എക്സ് പ്ലസ് വൈ. ഇനി മറ്റൊന്ന് ഞാൻ എഴുതാണ് ജി എഴുതാണ്. ജി എവിടെ നിന്ന് എഴുതാന്നറിയോ? ഞാനൊരു ആർ ക്യൂബിൽ നിന്ന് ആർ സ്ക്വയറിലേക്ക് എഴുതാണ് ജി ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് കോമ വൈ പ്ലസ് സെഡ്. നിങ്ങൾക്ക് കണ്ടോന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ എഫിന്റെ മെട്രിക്സ് നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാം. എന്താണ് എഫിന്റെ മെട്രിക്സ്? എഫിന്റെ മെട്രിക്സ് 1, 0, 0, 1, 1, 1. ജിയുടെ മെട്രിക്സ് പെട്ടെന്ന് എഴുതാലോ, ജിയുടെ മെട്രിക്സ് പെട്ടെന്ന് കാണാലോ. എന്താണ് ജിയുടെ മെട്രിക്സ്? ഇവിടെ ആർ ക്യൂബിൽ നിന്ന് ആർ സ്ക്വയർ ഒക്കെ കേട്ടോ, അതുകൊണ്ട് എക്സ് വൈ സെഡ്. അപ്പൊ ആരാ? 1, 1, 1, 1, 1, 1,
പിന്നത്തേല് എക്സ് ഇല്ല, വൈ പ്ലസ് സെഡ് അല്ലേ, സീറോ വൺ വൺ. അപ്പൊ ഞാനൊന്നുകൂടി നിങ്ങൾക്ക് കാണേണ്ടത് ഞാൻ കരുതുന്നു, എഫ് ഓഫ് എക്സ് വൈകൾ എക്സ് കോമ വൈ കോമ എക്സ് പ്ലസ് വൈ ആണെങ്കിൽ അതിന്റെ മെട്രിക്സ് വരെ വൺ സീറോ സീറോ വൺ വൺ വൺ. ജി എഫ് എക്സ് വൈ സെഡ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് വൈ പ്ലസ് സെഡ് ആണെങ്കിൽ അതിന്റെ മെട്രിക്സ് വരെ വൺ 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 സീറോ വൺ വൺ വൺ. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് നമുക്ക് കാണാലോ. ജി കോമ്പോസിഷൻ എഫ് എവിടെ മാറ്റി കഴിഞ്ഞിരിക്കും? ജി കോമ്പോസിഷൻ എഫ് നോക്കുമ്പോ നമുക്ക് പറയാൻ പറ്റും അത് ആർ സ്ക്വയറിൽ നിന്ന് ആർ സ്ക്വയറിലേക്കുള്ള മാറ്റിംഗാണ്. എന്താണ് ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് വൈ? ജി കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ ജി ഓഫ് എഫ് ഓഫ് എക്സ് വൈ ആണ്. ജി ഓഫ് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് കോമ വൈ കോമ എക്സ് പ്ലസ് വൈ ആണ്. ജി ഓഫ് എക്സ് കോമ വൈ കോമ എക്സ് പ്ലസ് വൈ ആണ്. എന്താണ് ജിയുടെ പണി? ജിയുടെ പണി ഏതെങ്കിലും ഒരാളെ കിട്ടിയ ആദ്യത്തെ കോഡിലാകുമ്പോൾ ഒന്നുകൂടി കൂട്ടിയിരുന്ന രണ്ടാമത്തെ കോഡിനലില് രണ്ടാമത്തെ മൂന്നാമത്തെ കോഡ് ആൾക്കാരെ കൂട്ടിയിരുന്ന. അപ്പൊ ഇതാരാ ഇതിന്റെ ഉത്തരം? ആദ്യം ഇത് മൂന്നും കൂടി കൂട്ടിയിരുന്ന. അപ്പൊ ആരാ വരാ, എക്സ് ഉണ്ട്, വൈ ഉണ്ട്, എക്സ് പ്ലസ് വൈ ഉണ്ട്. അപ്പൊ ആരാ, ടു എക്സ് പ്ലസ് ടു വൈ വരും. ടു എക്സ് പ്ലസ് ടു വൈ വരും. പിന്നത്തേൽ ആരാണ്, രണ്ടാമത്തെയും മൂന്നാമത്തെയും കോർഡിനേറ്റ് തമ്മിൽ കൂട്ടാം. അപ്പൊ ആരാ വരാ, ഇവിടെ എക്സ് കോമ വൈ കോമ എക്സ് പ്ലസ് വൈ ആണ്. അപ്പൊ ആരാ വരാ, എക്സ് പ്ലസ് ടു വൈ വരും. എക്സ് പ്ലസ് ടു വൈ വരും. എക്സ് പ്ലസ് ടു വൈ വരും. അപ്പൊ ജി കോമ്പോസിഷൻ എഫ് കണ്ടു. എന്തൊരു ചോദ്യത്തെ, ജി കോമ്പോസിഷൻ എഫ് നിങ്ങൾ കണ്ടു, അത് ആർ സ്ക്വയറിൽ നിന്ന് ആർ സ്ക്വയറിലേക്ക് മാപ്പിംഗ് ആണ്. അതിന്റെ ഉത്തരം ടു എക്സ് പ്ലസ് ടു വൈ കോമ എക്സ് പ്ലസ് ടു വൈ ആണ്. അതുകൊണ്ട് ജി കോമ്പോസിഷൻ എഫിന്റെ മെട്രിക്സ്, ജി കോമ്പോസിഷൻ എഫിന്റെ മെട്രിക്സ് ഒരു സെക്കൻഡ് കൊണ്ട് എഴുതാം. എന്താണ് ടു എക്സ് പ്ലസ് ടു വൈ ആയതുകൊണ്ട് ആരാ, ടു ടു ആണ്. എക്സ് പ്ലസ് ടു വൈ ആയതുകൊണ്ടോ വൺ ടു ആണ്. എക്സ് പ്ലസ് ടു വൈ ആയതുകൊണ്ട് ആരാണ്, വൺ ടു ആണ്. അപ്പൊ ജി കോമ്പോസിഷൻ എഫിന്റെ മെട്രിക്സ്. ഇനി ജിയുടെ മെട്രിക്സ് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, എഫിന്റെ മെട്രിക്സ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ആരായിരുന്നു നമ്മുടെ ജിയുടെ മെട്രിക്സ്? ജിയുടെ മെട്രിക്സ് ഇതായിരുന്നു അത്ര, വൺ 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 സീറോ വൺ വൺ. ആരാണ് എഫിന്റെ മെട്രിക്സ്? എഫിന്റെ മെട്രിക്സ് ഇതായിരുന്നു വൺ സീറോ വൺ സീറോ വൺ വൺ. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആരാ കിട്ടാം, വൺ ഇൻറ്റു വൺ പ്ലസ് വൺ ഇൻറ്റു സീറോ പ്ലസ് വൺ ഇൻറ്റു വൺ. അപ്പൊ ആരാ കിട്ടാ, ടു ഫസ്റ്റ് എൻട്രി. അടുത്തതോ വൺ ഇൻറ്റു സീറോ പ്ലസ് വൺ ഇൻറ്റു വൺ ആരാ, ടു. ഇതോ സീറോ ഇൻറ്റു വൺ സീറോ വൺ, ഇത് സീറോ വൺ. ഇതിന് ഇതുകൊണ്ട് വിളിക്കുമ്പോ വൺ ഇൻറ്റു വൺ പ്ലസ് വൺ ഇൻറ്റു വൺ ആരാ, ടു. ടു ടു വൺ ടു. ഈ ടു ടു വൺ ടു നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ളതാണ്. അപ്പോ അത് ആരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു, അപ്പൊ നിങ്ങള് മെട്രിക്സ് ജി ഇൻറ്റു മെട്രിക്സ് എഫ് കണ്ടു. അതാണ് മെട്രിക്സ് ആരാ, ജി കോമ്പോസിഷൻ എഫ്. അപ്പൊ ഇന്നലെ നമ്മള് മെട്രിക്സ് ഒക്കെ പഠിച്ചു. മെട്രിക്സ് എങ്ങനെ ഇങ്ങനെ വന്നു, ബി ഇങ്ങനെ വന്നു, മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അന്നൊക്കെ നമ്മൾ റെക്ടാങ്കിൾ അറേഞ്ച്മെന്റ് ഇതാണ്. വാസ്തുവിൽ എന്താണ് എ ബിയുടെ അർത്ഥം? അപ്പൊ ഞാൻ പറഞ്ഞു, എ എന്ന് പറയുന്ന ഒരു മെട്രിക്സിൽ കറസ്പോണ്ട് ചെയ്യാൻ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ബി എന്ന് പറഞ്ഞ മെട്രിക്സിൽ കറസ്പോണ്ട് ചെയ്യാൻ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ കോമ്പോസിഷൻ എടുക്കുന്ന മെട്രിക്സ് ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ എന്താണ്, ജിയുടെ മെട്രിക്സ് എഴുതുന്നു, എഫിന്റെ മെട്രിക്സ് എഴുതുന്നു, ജി കോമ്പോസിഷൻ എഫ് കാണുന്നു, അതിന്റെ മെട്രിക്സ് കണ്ടു. ഇനി ജിയുടെ മെട്രിക്സ് ഇൻഡു എഫിന്റെ മെട്രിക്സ് കണ്ടു, അത് ജി കോമ്പോസിഷൻ എഫിന്റെ മെട്രിക്സ്. ആ രൂപത്തിൽ ഇന്നലെ, അപ്പൊ എ പ്ലസ് ബി എന്ന് പറഞ്ഞ ഇന്നലെ പഠിച്ച എ പ്ലസ് ബിയുടെ അർത്ഥം എന്താ, എക്ക് കറസ്പോണ്ടിംഗ് ആയിട്ട് ആരാ, എഫ് എന്ന് പറയുന്ന ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. ജിക്ക് കറസ്പോണ്ടിംഗ് ആയിട്ടോ എഫ് എന്ന് പറയുന്ന ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. എന്നിട്ട് നിങ്ങൾക്ക് ആരാണ്, എഫ് പ്ലസ് ജി എന്ന് പറയുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷൻ കാണുക, അതിന്റെ മെട്രിക്സ് കാണുക. ആ മെട്രിക്സ് ആ എഫ് പ്ലസ് ജിയുടെ മെട്രിക്സ്. അപ്പൊ വേറെ ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, എങ്ങനെ എ പ്ലസ് ബിനെ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം, എ പ്ലസ് ബി നമുക്ക് ഇങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാം. എങ്ങനെ, എഫ് പ്ലസ് ജിയുടെ മെട്രിക്സ് അത് എഫിന്റെ മെട്രിക്സ് പ്ലസ് ആരാ, ജിയുടെ മെട്രിക്സ്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് റീഡിഫൈൻ ചെയ്ത് പറയാം. അപ്പൊ ഇന്നലെ നമ്മൾ അങ്ങനെ പഠിച്ച എല്ലാ നമ്പറിലും പഠിച്ചതും അത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് വളരെ കണക്റ്റഡ് ആണ് എന്നുള്ളത് ഓർക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഒരുപക്ഷെ ആർമിന്ന് ആർമിലേക്ക് അല്ലാത്ത
മറ്റൊരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് നോക്കുക എന്നുള്ളത് വളരെ ഒന്ന് നമുക്ക് നല്ലതായിരിക്കും എന്ന് എനിക്കൊരു തോന്നുന്നു. ഉദാഹരണത്തിന് നിങ്ങള് വേറെ ആർ ടു ഓഫ് എക്സ് ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ കൺസിഡർ ചെയ്യുക, അത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ശരിക്കും ആർ ടു ഓഫ് എക്സ് വരെ വരില്ല, കാരണം എന്താ പറയുക, ഡിഫറൻഷ്യേറ്റ് ചെയ്ത ഡിഗ്രി വണ്ണിലേക്ക് കുറഞ്ഞു, ആർ വൺ ഓഫ് എക്സ് ആയി മാറി. അപ്പൊ ആർ ടു ഓഫ് എക്സിലേക്ക് ആയിട്ട് എന്താണ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പൊ രണ്ടിലെയും രണ്ട് സ്ഥലത്തും ബേസിസ് ആരാ, വൺ എക്സ് എക്സ് സ്ക്വയർ. അപ്പൊ എങ്ങനെയാണ് മെട്രിക്സ് കാണാ, മെട്രിക്സ് കാണുന്നത് ഇങ്ങനെയാണ്. ആദ്യം ആരാ, ആദ്യത്തെ ആളെടുത്തു ഡി ഓഫ് വൺ, ഡെറിവേറ്റീവ് സീറോ. ആ സീറോനെ നമ്മൾ ആരാ, വൺ എക്സ് എക്സ് സ്ക്വയറിന് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതണം. അപ്പൊ ആരാ വരാ, സീറോ ഇന്റു വൺ, കാരണം സീറോ ആണല്ലോ, സീറോ കിട്ടാൻ പാടുള്ളൂ. സീറോ ഇന്റു ആരാ, എക്സ് പ്ലസ് സീറോ ഇന്റു ആരാ, എക്സ് സ്ക്വയർ. അപ്പൊ ഫസ്റ്റത്തെ ആരായി, സീറോ സീറോ സീറോ. ഇനി അടുത്ത ആരാ, ഡി ഓഫ് എക്സ് ആരാ, വൺ ആണ്. അപ്പൊ ആരാ, വൺ ഇന്റു വൺ, വൺ എന്നുള്ളതിനെ എങ്ങനെയാ, വൺ ഇന്റു വൺ പ്ലസ് സീറോ ഇന്റു എക്സ്, എക്സ് വന്നില്ല, സീറോ ഇന്റു എക്സ് സ്ക്വയർ. അപ്പൊ ആരാണ്, വൺ സീറോ സീറോ. ഇനി അടുത്ത ഡി ഓഫ് എക്സ് സ്ക്വയർ ആരാ വരാ, ടു എക്സ് ആണ്. ടു എക്സ് ആകുമ്പോ കോൺസ്റ്റന്റ് ടേം ഇല്ല. അപ്പൊ ആരാ, സീറോ ഇന്റു വൺ പ്ലസ് ടു ഇന്റു എക്സ്, എക്സ് സ്ക്വയർ ഉണ്ടോ ഇല്ല, സീറോ ഇന്റു ആരാ, എക്സ് സ്ക്വയർ. അപ്പൊ ആരാ വരാ, സീറോ ടു സീറോ. ഇതാണ് അതിന്റെ മെട്രിക്സ്. ഇനി ഇത് ഒരാൾ ഇങ്ങനെയായിട്ടാണ് ചോദിക്കുന്നത് വിചാരിക്കുക, ആർ ടു ഓഫ് എക്സിന്ന് ആർ വൺ ഓഫ് എക്സിലേക്കുള്ള പോലെയാണ് ചോദിക്കണത് എന്നിരിക്കട്ടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആർ ടു ഓഫ് എക്സിന്റെ ബേസിസ് ആരാക്കി എടുക്കുക, വണ്ണും എക്സും എക്സ് സ്ക്വയറും. ഇവിടെ ഡിഗ്രി അറ്റ്മോസ്റ്റ് വൺ. അപ്പൊ ആരാ, വണ്ണും എക്സും ആണ് അതിന്റെ ആരാ ബേസിസ്. നമ്മൾ എന്താ എങ്ങനെയാണ് മെട്രിക്സ് കാണാൻ പറഞ്ഞ, ആദ്യം തന്നെ ആരാ, ആദ്യത്തെ ആളുടെ എഫിന് വിധേയമാണ്, ഇവിടുത്തെ എഫ് എന്ന് പറഞ്ഞാൽ ഡിഫറൻ ഡെറിവേറ്റീവ് ആണ്, അതാരാണ് സീറോയാണ്. അതിന് ഇവിടുത്തെ വണ്ണിന്റെ എക്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട്, അതാരാ സീറോ ഇന്റു വൺ പ്ലസ് ആരാ, സീറോ ഇന്റു എക്സ്, അതല്ലേ സീറോ ആവുള്ളൂ. അപ്പോ ആ മെട്രിക്സിന്റെ ആദ്യത്തെ കോളം നമുക്ക് കിട്ടിക്കഴിഞ്ഞു, ആരാ, സീറോയും സീറോയും. അടുത്ത ആളാരാ, എക്സ് ആണ്, ഡി ഓഫ് എക്സ് ആരാ, വൺ ആണ്. അപ്പൊ വണ്ണിന് എങ്ങനെ എഴുതാം, വണ്ണിന്റെ എക്സിന്റെ, അപ്പൊ ആരാ, വൺ ഇന്റു വൺ പ്ലസ് ആരാ, സീറോ ഇന്റു എക്സ്. അപ്പൊ ആരാണ്, വൺ സീറോ ആണ് അതിന്റെ. അടുത്ത ഡി ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോ ആരാ, ടു എക്സ്. അപ്പൊ അതിൽ വണ്ണില്ല, എക്സിന്റെ ഉണ്ട്. അപ്പൊ ആരാ, സീറോ ഇന്റു വൺ പ്ലസ് ടു ഇന്റു എക്സ്. അപ്പൊ ആരാ, സീറോ ടു. ഇതാണ് ആരായിട്ട് വരാ, മെട്രിക്സ് ആയിട്ട് വരാം. അപ്പൊ ഇതേ പ്രോബ്ലം തന്നെ ആർ ടു ഓഫ് എക്സ് ചെയ്യുന്ന, ആർ ടു ഓഫ് എക്സിലാക്കിയാവുമ്പോ ഒരു സീറോയും കൂടി വരുന്നു മറ്റേ കോളം. ആർ വൺ ഓഫ് എക്സിക്കാവുമ്പോ ഇങ്ങനെയാണ് വരാ. അപ്പൊ ഞാൻ പറയണ, ആർ ടുവിൽ ആർബിലേക്കുള്ള മാത്രമല്ല മറ്റു ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ മെട്രിക്സ് നമുക്ക് കാണാൻ പറ്റേണ്ടതാണ്. ഇനി ഏകദേശം നമുക്ക് സമയം 2.5 മണിക്കൂറായി. ഐഗൻ വാല്യൂസ് കാണാന്നുള്ളതാണ്, അത് നിങ്ങൾ ഞാൻ ഒരൊറ്റ വരി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഡിറ്റർമിൻഡ് ഐഗൻ വാല്യൂസ് ലാമ്ഡയായി, നിങ്ങൾ പ്രിൻസിപ്പൾ ഐഗൻ വാല്യൂസ് എല്ലാത്തിൽ നിന്ന് ലാമ്ഡ വിരിക്കുക. അപ്പോൾ ഓർഡർ എന്നാണെങ്കിൽ ഒരു nth ഓർഡറുള്ള ഒരു പോളിനോമിയൽ കിട്ടും. ആ പോളിനോമിയൽ സോൾവ് ചെയ്താൽ ആ പോളിനോമിയൽ പറയുന്ന പേരാണ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. അത് സോൾവ് ചെയ്താൽ കിട്ടുന്ന പറയുന്ന പേരാണ് ഐഗൻ വാല്യൂസ്. ഒരു ഐഗൺ സ്പെക്ട്രം ചിലപ്പോ ഐഗൺ വെക്റ്റേഴ്സും കാണാൻ പറ്റും. അപ്പൊ ഐഗൺ വാല്യൂ ലാമ്ഡ 2, 3 ആണെങ്കിൽ എല്ലാ ഐഗൺ വാല്യൂസും ആരാണ്, എല്ലാ പ്രിൻസിപ്പൾ ഡയഗണലിന്റെ 2 കിഴിക്കുക. എന്നിട്ട് ഇവിടെ 3/3 ആണെങ്കിൽ നിങ്ങൾ ആരാ, എക്സ് വൈ സെഡ് വെച്ച് കൊടുക്കുക, ഈക്വൽ ടു ആരാ, സീറോ. അതില് ഇന്നലെ നമ്മൾ എക്സ് ഈക്വൽ ടു സീറോ സോൾവ് ചെയ്ത പോലെ ചെയ്യുക. എന്നിട്ട് ആ ഐഗൺ ഇപ്പൊ ഈ ലാമ്ഡ 2 ആണെങ്കിൽ അതിന് E2 എന്നൊക്കെ നമ്മൾ പറയും. അത് ഞാൻ തൽക്കാലം അത് നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് കണ്ടത് വെക്ടർ സ്പേസ് ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ചു, സബ്സ്പേസുകൾ ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ചു. യൂക്ലിഡിയൻ സബ്സ്പേസുകൾ പെട്ടെന്ന് പറയാൻ പറ്റണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. അതുപോലെ തന്നെ ഒരു സെക്കൻഡ് കൊണ്ട് പറയാൻ പറ്റണം എന്നാണ് എന്റെ ആഗ്രഹം. അതുപോലെ ലീനിയർ ആണോ അല്ലോ എന്നുള്ളതും ഒരു സെക്കൻഡ് ഉണ്ട്. യൂക്ലിഡിയൻ സ്പേസിൽ നിന്ന് യൂക്ലിഡിയൻ സ്പേസിലേക്കുള്ളത് ഒരു സെക്കൻഡ് കൊണ്ടാണ് പറയാൻ പറ്റണം. അത്ര മെട്രിക്സുകളും ഒരു സെക്കൻഡ് കൊണ്ട് പറയാൻ പറ്റും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോ പിന്നീട് ഐഗൺ സ്പെക്ടർ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, എന്തായാലും സമയം വൈകിയുണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എന്തായാലും ലീനിയർ ആൾജിബ്ര നല്ല എളുപ്പമുള്ള ഒരു പരീക്ഷയാവട്ടെ എന്നൊക്കെ ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു.
താങ്ക് യു ഫോർ ദ സെഷൻ. സ്റ്റുഡൻസിന് ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ? മറ്റ് ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ കൺക്ലൂഡ് ചെയ്യാം. അപ്പൊ രണ്ട് ദിവസത്തെ ലീനിയർ ആൾജിബ്രയുടെ സെഷൻ ഹാൻഡിൽ ചെയ്തത് പനമ്പള്ളി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിലെ ആൽബർട്ട് സാറാണ്. സാറിന് സെന്റ് സേവിയേഴ്സ് കോളേജിലെ മാത്സ് ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും എന്റെ പേരിലും എല്ലാ കുട്ടികളുടെ പേരിലും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ കുട്ടികൾക്കും സെന്റ് സേവിയേഴ്സ് കോളേജിന്റെ പേരിൽ സ്പെഷ്യൽ താങ്ക്സ്. മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു.